കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ, യഹോശുവ ഹമ്മശയുടെ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും ഖുറാൻ്റെ സൗന്ദര്യവും ന്യായീകരണ തൊഴിലാളികളുടെ പരിമിതികളും എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ആദ്യമേ പറഞ്ഞു ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ പ്രധാന ഉദ്ദേശം മുഹമ്മദ് ഈസ പെരുമ്പാവൂർ ചെയ്ത ഒരു ലൈവ് ഒരു റെക്കോർഡഡ് വീഡിയോ ആണ് പബ്ലിഷ് ചെയ്ത, അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് പേജിൽ പബ്ലിഷ് ചെയ്ത ഒരു റെക്കോർഡഡ് വീഡിയോ ആണ്. ആ വീഡിയോയിൽ മുഹമ്മദ് ഈസ പെരുമ്പാവൂർ പറയുന്നത് ഖുറാന് സൗന്ദര്യമുണ്ട്, അതൊരു കാവ്യഗ്രന്ഥമാണ്, അതൊരു സാഹിത്യ സൃഷ്ടിയാണ്, ഉത്തംഗമായ സാഹിത്യ സൃഷ്ടിയാണ്. അതുകൊണ്ടാണ് ഖുറാനകത്ത് ചില ചില കാര്യങ്ങളുള്ളത്. അത് ഫസ്റ്റ് പേഴ്സണിൽ പറയാം, സെക്കൻഡ് പേഴ്സണിൽ പറയാം, തേർഡ് പേഴ്സണിൽ പറയാം. മുഹമ്മദ് ഈസ പെരുമ്പാവൂർ ഇതെല്ലാം പഠിച്ചൊരു സാഹിത്യം നന്നായിട്ട് അറിയാവുന്ന ഒരാൾ തന്നെയാണ് ഞാനും. അപ്പോൾ ഇതെന്താണ് താങ്കൾ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ഒരു ലോജിക്ക്, അല്ലെങ്കിൽ താങ്കൾ ഖുറാനെ വൈറ്റ് വാഷ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച ആ പെയിൻറ്റിനകത്ത് എന്തെങ്കിലും ഒരു ലോജിക്കുണ്ടോ എന്ന് നമുക്ക് ആദ്യമേ പരിശോധിച്ച് നോക്കാം. എന്നാൽ ആദ്യം തന്നെ മുഹമ്മദ് ഈസ സ്വയം വെടിവെക്കുന്നൊരു കാഴ്ച കാണിച്ചുകൊണ്ട് തന്നെ, അദ്ദേഹത്തിൻ്റെ ഭാഷയായിട്ട് എൻ്റെ ഭാഷയല്ല, അദ്ദേഹം തന്നെ എന്നെ പരിഹസിക്കാൻ വേണ്ടി ഉപയോഗിച്ച ഒരു വീഡിയോയാണ്. അദ്ദേഹത്തിൻ്റെ വീഡിയോ ഷൂട്ടിങ്ങിനിടക്ക് നടന്ന ചെറിയൊരു കാര്യം അദ്ദേഹം തന്നെ പബ്ലിഷ് ചെയ്തതാണ്. അവസാനം വലിയ ഡയലോഗ് അടിച്ച വില്ലൻ അവസാനം സ്വയം വെടിവെച്ച് മരിക്കുന്ന കാഴ്ച പോലെയാണ് സെബാസ്റ്റിൻ്റെ പ്രോഗ്രാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ചെയ്തൊരു വീഡിയോയിലെ പ്രയോഗം ഞാൻ കടമെടുത്തുന്നേ ഉള്ളൂ. അതിനകത്ത് അദ്ദേഹം പറയുന്നത്, ഈ വീഡിയോയിൽ അദ്ദേഹം ശരിക്കും പറയുന്നൊരു കാര്യമുണ്ട്, അത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അതിൻ്റെ 13-ാം മിനിറ്റിലാണ് അദ്ദേഹം അത് പറയുന്നത്. അള്ളാഹു കെട്ടിച്ചമച്ചതാണ് ഖുർആനെന്ന്. എന്തായാലും ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കേണ്ട, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെ നിങ്ങൾ കേട്ടോളൂ. നമ്മുടെ മറുപടി വളരെ ശ്രദ്ധിച്ച് കേട്ടോ. പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യം സൂറത്ത് യൂനിസിലെ 37-ാമത്തെ ആയത്തിൽ കാണാം. വമാ കാന ഹാദൽ ഖുർആൻ ഐ യുഫ്തറ മിൻ ദൂനില്ലാ, അള്ളാഹുവിന് പുറമെ മറ്റാരാലും ഈ ഖുർആൻ ഉണ്ടാക്കപ്പെടുക അല്ലെങ്കിൽ കെട്ടിച്ചമക്കപ്പെടാവുന്നതല്ല. അള്ളാഹുവിന് പുറമെ മറ്റാരാലും ഈ ഖുർആൻ കെട്ടിച്ചമക്കപ്പെടാവുന്നതല്ല, അത് അള്ളാഹുവിന് മാത്രമേ ഈ ഖുർആൻ കെട്ടിച്ചമക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അള്ളാഹു കെട്ടിച്ചമച്ച ഖുർആനാണ് എന്ന് ഈ വലിയ ഡയലോഗും അറബിയൊക്കെ പറഞ്ഞ ആളുകളെ പറ്റിച്ച് അവസാനം സ്വയം വെടിവെച്ച് മരിക്കുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇത് തന്നെ ഞങ്ങളും പറയുന്നത്, കണ്ട അറബി ദൈവമൊക്കെ കെട്ടിച്ചമച്ചതോ അല്ല അറബി ദൈവത്തിൻ്റെ പേരിൽ ആരെങ്കിലുമൊക്കെ കെട്ടിച്ചമച്ചതാണ് ഈ ഖുർആൻ എന്ന് തന്നെയാണ് ഞങ്ങളും വ്യക്തമായിട്ട് പ്രഖ്യാപിക്കുന്നത്. അത് തന്നെ താങ്കളും സമ്മതിച്ചു തന്നതിൽ പ്രത്യേകം നന്ദി. ഈ കേട്ടിട്ട് വ്യക്തമാകാത്ത ചില മുസ്ലിങ്ങളുണ്ടാവും, കേട്ടോളൂ, ഈസ സാഹിബിൻ്റെ ഖുർആനിലുള്ള അവഗാഹം കേട്ടോളൂ. നമ്മുടെ മറുപടി വളരെ ശ്രദ്ധിച്ച് കേട്ടോ. പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യം സൂറത്ത് യൂനിസിലെ 37-ാമത്തെ ആയത്തിൽ കാണാം. വമാ കാന ഹാദൽ ഖുർആൻ ഐ യുഫ്തറ മിൻ ദൂനില്ല, അള്ളാഹുവിന് പുറമെ മറ്റാരാലും ഈ ഖുർആൻ ഉണ്ടാക്കപ്പെടുക അല്ലെങ്കിൽ കെട്ടിച്ചമക്കപ്പെടാവുന്നതല്ല. അള്ളാഹുവിന് പുറമെ മറ്റാരാലും ഈ ഖുർആൻ കെട്ടിച്ചമക്കപ്പെടാവുന്നതല്ല. അപ്പോൾ പെട്ടെന്ന് എല്ലാവരും വിചാരിക്കും, ഓ ഒരു ടങ് സ്ലിപ്പ് വന്നതിനെ സെബാസ്റ്റ്യൻ മുന്നക്കൽ ഫിലിപ്പ് ഇത്രയും വലിയ പൊക്കി പിടിക്കേണ്ട കാര്യമുണ്ട്, ഒരു ടങ് സ്ലിപ്പൊക്കെ ആർക്കും വരാം, ടങ് സ്ലിപ്പൊക്കെ ആർക്കും വരാം. ഈ മുഹമ്മദ് ഈസയുടെ പ്രോഗ്രാമത്തെ ടങ് സ്ലിപ്പ് വരാൻ പാടില്ല. എന്തുകൊണ്ടാണെന്നറിയോ, 1000 എഡിറ്റ് ആ വീഡിയോ ഒന്ന് നിങ്ങൾക്ക് കാണും, പറയും ഒരു മിനിറ്റിനകത്ത് 10 എഡിറ്റെങ്കിലും അതിനകത്ത് വരുത്തിയിരുന്നു. അത്രത്തോളം വളരെ വിദഗ്ധമായിട്ട് എഡിറ്റ് ചെയ്തിറക്കുന്ന വീഡിയോ. അല്ലാതെ ഇപ്പം ഞാൻ ലൈവ് ചെയ്യുന്ന 4, 5, 6, 8 മണിക്കൂർ വരെ ഞാൻ ലൈവ് ചെയ്ത ദിവസം ഉണ്ടായിട്ടുണ്ട്. ആരും ഓരോ മുസ്ലിങ്ങൾ കയറി വരിക, ആരോടും എനിക്ക് ഉത്തരവില്ലാന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് 8 മണിക്കൂർ വരെ ഒരു ദിവസം ലൈവ് ചെയ്ത ദിവസം ഉണ്ടായിട്ടുണ്ട് എനിക്ക്. അപ്പോൾ ഇത്രയും മണിക്കൂറുകൂടെ ലൈവായിട്ട് ഒരാൾ ഇരിക്കുമ്പോൾ ഒരു ടങ് സ്ലിപ്പ് സാധാരണ, ചിലപ്പോൾ ഒരു വാക്ക് പറഞ്ഞതിന് മാറിപ്പോവും, ഒരു അധ്യായത്തിൻ്റെ നമ്പർ പറഞ്ഞതിന് 2 എന്നുള്ളതിന് 1 എന്നുള്ളതിന് 2 എന്ന് പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് എന്നെ പരിഹസിച്ച് വീഡിയോ ഇറക്കിയ ആളാണ് ഇദ്ദേഹം. പോട്ടെ, അപ്പോൾ എനിക്ക് ഒരു ടങ് സ്ലിപ്പ് വന്നാലും ഇദ്ദേഹത്തിന് വരാൻ പാടില്ല, കാര്യം ഞാൻ ലൈവ് പ്രോഗ്രാമാണ്. ഇദ്ദേഹം എഡിറ്റഡ് ആയിട്ടുള്ള പ്രീവിയസ്ലി റെക്കോർഡ് ചെയ്ത് ദിവസങ്ങളെടുത്ത് ശ്രദ്ധാപൂർവം കണ്ട് എഡിറ്റ് ചെയ്തിറക്കുന്ന വീഡിയോ ആണ് ഇദ്ദേഹത്തിൻ്റെ. എന്നാൽ ഇതൊരു ടങ് സ്ലിപ്പ് അല്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. ഖുറാനിലെ ആ ആയത്തിൻ്റെ അർത്ഥം അതാണ്, അത് സത്യസന്ധമായിട്ട് അദ്ദേഹം പറഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. ഖുറാനിലെ ആ ആയത്ത് യൂനുസ് 10:37 പറയുന്നത് അത് തന്നെയാണ്, അള്ളാഹുവിന് പുറമെ മറ്റാരെങ്കിലും ഈ ഖുറാൻ കെട്ടിച്ചമക്കപ്പെടാവുന്നതല്ല. നിങ്ങൾ അബ്ദുൽ ഹമീദ് പറപ്പൂരിൻ്റെയൊക്കെ ഖുറാൻ ട്രാൻസ്ലേഷൻ എടുത്തു കഴിഞ്ഞാൽ, മലയാളം ഖുറാൻ ട്രാൻസ്ലേഷൻസ് എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത്, അള്ളാഹുവിന് പുറമെ മറ്റാരാലും, അള്ളാഹുവിന് പുറമെ ആരാലും ഈ ഖുറാൻ കെട്ടിച്ചമക്കപ്പെടാവുന്നതല്ല. അതായത് അള്ളാഹുവിന് മാത്രമേ ഖുറാൻ കെട്ടിച്ചമക്കാൻ പറ്റുള്ളൂ എന്ന്. ഇത് കെട്ടിച്ചമച്ചതുണ്ടാക്കിയതാണെന്ന് തന്നെയാണ് ആ വാക്കിൻ്റെ അർത്ഥവും. അതേ അറബി വാക്ക് ഹൂദ് 11:13 ഖുറൈശികൾ മുഹമ്മദിനെതിരെ ആരോപിക്കുന്നുണ്ട്. അതല്ല, അദ്ദേഹം അത് കെട്ടിച്ചമച്ചു എന്നാണോ അവർ പറയുന്നത്? ആ സെയിം വാക്ക് തന്നെ ഈ ഹൂദിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഖുറൈശികൾ മുഹമ്മദിനോട് പറഞ്ഞാണ് നീ കെട്ടിച്ചമച്ചതാണ്, അതേ വാക്കുപയോഗിച്ച് തന്നെ ഖുറാനകത്ത് മുഹമ്മദ് എഴുതുകയാണ് അള്ളാഹുവിന് പുറമെ ആർക്കും ഇത് കെട്ടിച്ചമക്കാൻ പറ്റില്ല.
അപ്പോൾ ഈ പറയുന്ന അള്ളാഹു അല്ലാതെ വേറെ ആർക്കും ഇത് കെട്ടിച്ചമക്കാൻ പറ്റില്ല, അതായത് അള്ളാഹുവിന് മാത്രമേ ഇത് കെട്ടിച്ചമക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് മുഹമ്മദ് ഈസ പെരുമ്പാവൻ്റെ ടങ് സ്ലിപ്പല്ല, മറിച്ച് ഖുറാന്റെ യഥാർത്ഥ തർജ്ജമ അദ്ദേഹം അറിയാതെ വായിന്ന് പറഞ്ഞു പോയതാണ്. നമ്മുടെ മറുപടി വളരെ ശ്രദ്ധിച്ചു കേട്ടോ. പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യം സൂറത്ത് യൂനിസിലെ 37-ാമത്തെ ആയത്തിൽ കാണാം. വമാ കാന ഹാദൽ ഖുർആൻ ഐ യുഫ്തറ മിൻ ദൂനില്ലാ, അള്ളാഹുവിന് പുറമെ മറ്റാരാലും ഈ ഖുർആൻ ഉണ്ടാക്കപ്പെടുക അല്ലെങ്കിൽ കെട്ടിച്ചമക്കപ്പെടാവുന്നതല്ല. അള്ളാഹുവിന് പുറമെ മറ്റാരാലും ഈ ഖുർആൻ കെട്ടിച്ചമക്കപ്പെടാവുന്നതല്ല എന്ന് വളരെ വ്യക്തമായിട്ട് മുഹമ്മദ് ഈസ പറഞ്ഞ് സ്വയം ഖുർആനെ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് ഈസ സാഹിബ് പതിവിൽ നിന്ന് വിരുദ്ധമായി ഈ വീഡിയോയുടെ പ്രധാനപ്പെട്ട ആരംഭം കുറിച്ചിരിക്കുന്നത്. ഇനി പണ്ടൊരു ദിവസം ഞാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞു, ഞാൻ സൂറ 1 സൂറ 2 ഞാൻ റെഫർ ചെയ്തു ഒരു പ്രാവശ്യം, ഒറ്റ പ്രാവശ്യം. എനിക്ക് നാക്കുപുഴ പറ്റിയ ലൈവ് പ്രോഗ്രാം ഞാൻ പറഞ്ഞു നാക്കുപുഴ പറ്റിയതാണ്. അതിനെ എടുത്തുകൊണ്ട് വീഡിയോ ഇറക്കുന്നു, ഈ വീഡിയോയിലും അതിനെ പരാമർശിച്ചുകൊണ്ട് കളിയാക്കുന്നു. എന്നിട്ട് ആ മുഹമ്മദ് ഈസ സൂറ തഗാബുൻ 64-ാമത്തെ സൂറയെ 65 എന്ന് പറഞ്ഞുകൊണ്ട് ആ വീഡിയോയിൽ എഴുതി വെച്ചേക്കും, നിങ്ങൾ കണ്ടോളൂ. എന്തായാലും നമുക്ക് സൂറ തഗാബുനിലേക്ക്, മുഹമ്മദ് ഈസ ഞാൻ എടുത്തിട്ടുള്ള ആയത്തുകൾ മുഹമ്മദ് ഈസ ഒന്ന് വിശദീകരിച്ചു തരുന്നുണ്ട്. ആ വിശദീകരണത്തിലേക്ക് നമുക്ക് കടക്കാം. എന്താണ് ഖുർആന്റെ പ്രശ്നം? ഖുർആന്റെ സൗന്ദര്യമാണോ ഖുർആന്റെ വൈകൃതമാണോ, ഖുർആന്റെ സൗന്ദര്യമാണോ അതോ ഖുർആന്റെ അബദ്ധങ്ങളാണോ ഈ ആയത്തുകളെന്ന് നമുക്ക് മുഹമ്മദ് ഈസയുടെ വായിൽ നിന്ന് തന്നെ കേൾക്കാം. അദ്ദേഹം നന്നായിട്ട് വിശദീകരിക്കുന്നുണ്ട്. അത് നിങ്ങൾ തന്നെ മുസ്ലിം സഹോദരങ്ങൾ ഈ വിശദീകരണം നന്നായി ശ്രദ്ധിച്ചു കേട്ടിട്ട് നിങ്ങളത് വിശ്വസിക്കുക, അത്ര എനിക്ക് പറയാനുള്ളത്. അദ്ദേഹം പറയുന്ന ഭാഗം തന്നെ നമുക്ക് കേൾക്കാം. വ്യക്തമായിട്ട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇദ്ദേഹം ഈ ഉന്നയിക്കുന്ന ആയത്തുകൾ ഈ വാദങ്ങളെ, പരിശുദ്ധ ഖുർആനിൻ്റെ ഈ ഒരു നിലപാടിനെ അല്ലെങ്കിൽ ഇതിനെ മുസ്ലിങ്ങൾ മനസ്സിലാക്കിയതിനെ ഖണ്ഡിക്കാൻ കഴിയുന്നതാണോ? അദ്ദേഹം കൊണ്ടുവരുന്ന ആയത്തുകൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ആദ്യമായി അദ്ദേഹം സൂറത്ത് തഗാബൂറിലെ 8-ാമത്തെ ആയത്ത്, ഫആമനു ബില്ലാഹി വറസൂലിഹി വനൂറില്ലദി അൻസൽന. സൂറത്ത് തഗാബുൻ 65:8 65-ാമത്തെ സൂറ എന്നാണ് ഇദ്ദേഹം എഴുതിയിരിക്കുന്നത്. തഗാബുൻ 64-ാമത്തെ സൂറയ 65-ാമത്തെ സൂറയല്ല. ഓക്കെ, ഇപ്പം മുഹമ്മദ് ഈസ പെരുമ്പാവ് ഒരു നാക്കുപിഴക്കാർക്കും പറ്റും അതിനെ പിടിച്ച് വലിയ സംഭവമാക്കി ഖുർആന്റെ അടിസ്ഥാന പ്രമാണം പോലും അറിയില്ല, ഖുർആന്റെ സൂറ എത്രാമത്തെയാണെന്ന് പോലും അറിയാത്ത സെബാസ്റ്റ്യൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 2-3 വീഡിയോ ചെയ്തല്ലോ. എന്തേ, ഞങ്ങളൊക്കെ ലൈവിലാണ്, ഒരു ടങ് സ്ലിപ്പൊക്കെ വരാം, നിങ്ങൾ എഡിറ്റ് ചെയ്ത് ഇറക്കിയിട്ട് പോലും എന്തേ ഇമ്മാതിരി വൻ അബദ്ധങ്ങൾ വരുന്നത്. അപ്പോൾ സൂറത്ത് തഗാബുൻ 65-ാമത്തെ സൂറയല്ല, 64-ാമത്തെ സൂറയാണ്. ഓക്കെ, പറഞ്ഞോളൂ. അദ്ദേഹം കൊണ്ടുവന്ന ഒരു ആയത്താണ്, അതിനാൽ നിങ്ങൾ അള്ളാഹുവിലും അവൻ്റെ ദൂതനിലും എന്ന് പറഞ്ഞതിന് ശേഷമുള്ള ആയത്തിൽ കാണാം, നാം അവതരിപ്പിച്ച പ്രകാശത്തിലും. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വാദം ഇതാണ്, അള്ളാഹുവിനെ അവൻ്റെ ദൂതനിലും എന്ന് പറയണമെങ്കിൽ, അവൻ എന്നുള്ള അർത്ഥത്തിൽ ഒരാൾ പറയണമെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അള്ളാഹു അല്ല, എന്നിട്ട് പറയാണ് നാം അവതരിപ്പിച്ച പ്രകാശത്തിലും. അപ്പോൾ അദ്ദേഹം അതുവഴി പറയാൻ ശ്രമിക്കുന്നത് ഈ പ്രകാശം അവതരിപ്പിക്കുന്ന ഞാൻ എന്ന് പറയുന്ന ആളല്ല അവൻ എന്ന് പറയുന്ന അള്ളാഹുവും, അവൻ്റെ ദൂതനും എന്ന് പറയുമ്പോൾ ഈ ഞാനല്ല ഈ അള്ളാഹു. അദ്ദേഹത്തിന്റെ ഒരു വാദം അതാണ്. അതേപോലെ അദ്ദേഹം അടുത്ത വാദത്തിലേക്ക് കടക്കുന്നതിന് ഈ ആയത്ത് നമുക്ക് നോക്കാം. ഈ ആയത്ത് ഇങ്ങനെയാണ്, സൂറ തഗാബുൻ 64-ാമത്തെ സൂറ അതിൻ്റെ 8-ാമത്തെ ആയത്താണ് ഇദ്ദേഹം എടുത്തത്. ഈ ആയത്ത് ഇങ്ങനെയാണ്, അതിനാൽ നിങ്ങൾ അള്ളാഹുവിലും അവൻ്റെ ദൂതനിലും ഞാൻ അവതരിപ്പിച്ച പ്രകാശത്തിലും വിശ്വസിച്ചു കൊള്ളുക. ഇത് ആരാരോട് പറയുന്നു എന്നേ ഞാൻ ചോദിച്ചുള്ളൂ. ഇത് അള്ളാഹു മുഹമ്മദിനോട് പറയുന്നതായിട്ടാണോ, ജിബ്രീൽ മുഹമ്മദിനോട് പറയുന്നതായിട്ടാണോ, അതോ മുഹമ്മദ് സ്വയം ഉണ്ടാക്കി പറയുന്നതാണോ, ഇത് ആരുടെ ആയത്താണെന്നാണ് ഞാൻ ചോദിച്ചത്. ഇത് ഇവിടെ ഞാൻ എന്ന് ഫസ്റ്റ് പേഴ്സണിൽ പറയുന്നയാൾ അള്ളാഹു ആണെങ്കിൽ, അതിനാൽ നിങ്ങൾ അള്ളാഹുലും അവൻ്റെ ദൂതനിലും വിശ്വസിക്കുക, ഞാൻ അവതരിപ്പിച്ച പ്രകാശത്തിലും വിശ്വസിക്കുക. അപ്പോൾ ഈ ഞാനെന്ന് പറഞ്ഞുകൊണ്ട് ഈ സംസാരിക്കുന്ന ആളെ കൂടാതെ വേറൊരു അള്ളാഹുവും അവൻ്റെ ദൂതനും ഉണ്ടെന്ന് സമ്മതിക്കേണ്ടി വരും. കാര്യം അള്ളാഹുലും അവൻ്റെ ദൂതനിലും അവൻ അവതരിപ്പിച്ച പ്രകാശത്തിലും എന്നല്ല പറയുന്നത്, ഒരൊറ്റ സെൻറ്റൻസിലാണിത്. ഒരു സെൻറ്റൻസിൽ പറയുകയാണ്, അള്ളാഹുവിലും അവൻ്റെ ദൂതനിലും അവൻ അവതരിപ്പിച്ച പ്രകാശത്തിലും വിശ്വസിക്കാനല്ല, ഞാൻ അവതരിപ്പിച്ച പ്രകാശത്തിലും വിശ്വസിക്കുക. അപ്പോൾ ഈ സംസാരിക്കുന്നയാള് അള്ളാഹുവിൻ്റെ ദൂതനെ അവൻ്റെ ദൂതനെന്ന് റെഫർ ചെയ്യുന്നത്, എൻ്റെ ദൂതനെന്നല്ല, അള്ളാഹുവിലും അവൻ്റെ ദൂതനിലും ഞാൻ അവതരിപ്പിച്ച പ്രകാശത്തിലും വിശ്വസിക്കുക. അപ്പം അവൻ്റെ ദൂതനിൽ എന്ന് ഈ സംസാരിക്കുന്നയാൾ പറയുമ്പോൾ ഈ പ്രകാശം അവതരിപ്പിച്ച അല്ലെ ഖുർആൻ അവതരിപ്പിച്ച ഈ ആളല്ല അള്ളാഹുവും ഈ ആളുടെ ദൂതനല്ല ഈ മുഹമ്മദെന്നും ഈ ഖുർആനകത്ത് പറയല്ലേ. ഇത് ഖുർആന്റെ സൗന്ദര്യമാണോ വൈകൃതമാണോ എന്ന് മനസ്സിലാക്കാനുള്ള ബോധം പോലും അറബികൾക്കില്ല എന്ന് വെച്ചിട്ട് അതിന് ഞങ്ങൾ എന്നാ വിളിച്ചു? നിങ്ങളുടെ ഖുർആനകത്ത് വെളിവുകേടുള്ളത് ഞങ്ങളുടെ കുഴപ്പമല്ല, അതിനെ വിശ്വസിക്കേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ടാവാം, പക്ഷെ ക്രിസ്ത്യാനിക്ക് അതിൻ്റെ വിശ്വസിക്കേണ്ട ബാധ്യതയില്ല. ഇപ്പം ബൈബിളിൻ്റെ കുറ്റവും കുറവും ഇല്ലാത്തതിനെ പൊലിപ്പിച്ച് കാണിച്ചുകൊണ്ട് നിങ്ങൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ
നിങ്ങളുടെ ഖുർആനത്തെ വൈകൃതങ്ങളും അബദ്ധങ്ങളും എഴുത്തുകാരന് സംഭവിച്ചിട്ടുള്ള കയ്യബദ്ധങ്ങളൊക്കെ തുറന്നു കാണിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് നാച്ചുറൽ ആയിട്ട് പ്രകൃതിയാൽ തിരിച്ചു കിട്ടുന്നൊരു തിരിച്ചടി മാത്രമാണ്. അതിനകത്ത് ഇങ്ങനെ കിടന്ന് കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല മുഹമ്മദ് ഈസ, നിങ്ങളുടെ ഖുർആൻ എടുത്ത് എഴുതി വെച്ചില്ല. അപ്പം ഇത് ആരാരോട് പറഞ്ഞു എന്ന് ചോദിച്ചാൽ മുഹമ്മദ് ഈസക്ക് ഒരു പിടിയുമില്ല. ഇത് വിശദമായിട്ട് പിന്നീട് വരുന്നുണ്ട്, അദ്ദേഹം ഇതിൻ്റെ കാരണങ്ങൾ പറയുന്നുണ്ട്. ആ കാരണം വെച്ച് ഈ വാക്യത്തെ നമുക്ക് വീണ്ടും അപഗ്രഥിക്കാം, നമുക്ക് മുന്നോട്ട് പോവാം. അദ്ദേഹം അടുത്ത ആയത്ത്, ഞാനെടുത്ത അടുത്ത ആയത്തിനെ കുറിച്ച് അദ്ദേഹം തുടരുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വാദം അതാണ്. അതേപോലെ അദ്ദേഹം സൂറത്ത് ആല 6-7 വാക്യങ്ങൾ, അദ്ദേഹം രണ്ടാമത് പറഞ്ഞത് സനുക്രിയൊക്കെ ഫല തൻസ, നിനക്ക് നാം ഓതിത്തരാം, നീ മറന്നു പോവുകയില്ല. അപ്പം പറയുന്ന ആൾ പറയാണ് ഞാൻ ഓതിത്തരാം. ഇപ്പം ഇത് ആരാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിന് ഇനി അറിയേണ്ടത്. നമുക്കറിയാം അത് അള്ളാഹു പറയുന്ന വാക്കുകളാണ്, എന്നാൽ അതിൻ്റെ തൊട്ടടുത്ത വാക്യത്തിൽ ഇല്ല മാഷാ അള്ളാ ഇന്നഹു യഅലമുൽ ജഹറ വമാ യഖ്ഫ. അപ്പം അള്ളാഹു ഉദ്ദേശിച്ചതൊഴികെ തീർച്ചയായും അവൻ പരസ്യമായതും രഹസ്യമായിരിക്കുന്നതും അറിയുന്നു. അപ്പോൾ നാം ആണ് ഓതിത്തരുന്നത്, അതിനുശേഷമുള്ള വാക്യത്തിൽ അള്ളാഹു ഉദ്ദേശിച്ചതൊഴികെ തീർച്ചയായും അവൻ. അപ്പോൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആള് അല്ല അള്ളാഹു, വേറെ മറിച്ച് അള്ളാഹു എന്ന് പറയുന്നത് അവനാണ്, അല്ലെങ്കിൽ തേർഡ് പേഴ്സണലാണ് ഉള്ളത്. ഇതാണ് അദ്ദേഹം പറഞ്ഞ രണ്ടാമത്തെ ഒരു ആയത്ത്. അടുത്തതായിട്ട് ഇദ്ദേഹം കൊണ്ടുവരുന്നത് ഈ ആയത്തിനെയൊക്കെ മുഹമ്മദ് പെരുമ്പാവർ താങ്കൾ എന്ത് പറഞ്ഞേ ന്യായീകരിക്കുന്നു? ഇവിടെ എന്താ ഇവിടെ ശരിക്കും സംസാരിക്കുന്ന ആളാരാ? അള്ളാഹു ആണ് ഇവിടെ സംസാരിക്കുന്ന ആളെങ്കിൽ അള്ളാഹു പറയുക നിനക്ക് ഞാൻ ഓതിത്തരാം, നീ എന്ന് പറഞ്ഞാൽ അറിയാ മുഹമ്മദിന്. അപ്പൊ മുഹമ്മദിനോട് അള്ളാഹു പറയാ മുഹമ്മദേ നിനക്ക് ഞാൻ ഓതിത്തരാം, നീ മറന്നു പോകില്ല, അവൻ പരസ്യമായതും രഹസ്യമായതും അറിയുന്നു. അപ്പൊ ഈ അള്ളാഹു മുഹമ്മദും അല്ല, ഈ പരസ്യവും രഹസ്യവും അറിയുന്ന ആളെന്ന് മനസ്സിലായില്ലേ? അപ്പൊ അവനാരാ ഈ പരസ്യവും രഹസ്യം അറിയുന്ന അവനാരാന്നാ ഞാൻ ചോദിച്ചേ. ഇവിടെ ഇപ്പൊ അള്ളാഹു തന്നെയാണ് ഈ പരസ്യവും രഹസ്യവും അറിയുന്നതെങ്കിൽ എങ്ങനെയാണ് മനുഷ്യ തലക്ക് വെളിവുള്ള ഒരു ആളാണെങ്കിൽ, ഒരു മനുഷ്യനാണെങ്കിൽ പോലും എങ്ങനെയാ പറയുക? അത്യാവശ്യം തലക്ക് ഭ്രാന്തില്ലാത്ത ഒരു സാധാരണ മനുഷ്യൻ ഇത് പറയുമ്പോൾ എന്ത് പറയും? നിനക്ക് ഞാൻ ഓതിത്തരാം, നീ മറന്നു പോവുകയില്ല, അള്ളാഹു ഉദ്ദേശിച്ചതൊഴികെ തീർച്ചയായും ഞാൻ പരസ്യമായതും രഹസ്യമായതും അറിയുന്നു എന്നല്ല എഴുതേണ്ടത്. അല്ലാതെ ഇപ്പോൾ ഒരു പുതിയാപ്പിള ഭാര്യ ഒരു കല്യാണം കഴിച്ച് നിക്കാഹ് കഴിച്ച ഒരു പെണ്ണിനെ കൊണ്ടുവന്നിട്ട് ഒരു പുയ്യാപ്പിള പറയുക മോളെ നിന്നെ ഞാനാണ് നിക്കാഹ് കഴിച്ചത്, നീ അവനെ അനുസരിക്കണം, നീ അവൻ്റെ കൂടെ ജീവിക്കണം എന്ന് പറഞ്ഞാൽ ആ പെണ്ണ് അപ്പ കർണക്കുറ്റിക്കിട്ടടിക്കും. ഈ മുഹമ്മദ് ഈസയുടെയൊക്കെ കൂട്ടത്തിലുള്ള, അല്ലെങ്കിൽ മുഹമ്മദ് ഈസ തന്നെ ആയിക്കോട്ടെ, കല്യാണം നിക്കാഹ് കഴിച്ചുകൊണ്ട് വന്നിട്ട് സ്വന്തം ഭാര്യയോട് ഒരു മുസ്ലിം യുവാവ് ഒരു പുയ്യാപ്പിള പറയുക പെണ്ണെ നിന്നെ നിക്കാഹ് കഴിച്ച ഞാനാണ്, നീ അവൻ്റെ കൂടെ ജീവിക്കണമെന്ന് പറഞ്ഞാൽ ആ പെണ്ണ് അപ്പ കർണക്കുട്ടിക്കിട്ടടിക്കും. നാണോ മാനോ ഉള്ളൊരു പെണ്ണാണെങ്കിൽ കാര്യം എന്താ? അമ്മാതിന് അബദ്ധമാണത്. നിക്കാഹ് കഴിച്ചതിൻ്റെ കൂടെ അല്ലേ പെണ്ണ് ജീവിക്കേണ്ടത്, അല്ലെ ഞാനാണ് നിന്നെ നിക്കാഹ് കഴിച്ചത്, നീ അവൻ്റെ കൂടെയാണ് ജീവിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ വിവരമുള്ളവനാണ് അപ്പ കർണക്കുട്ടിക്കിട്ടടിക്കും. ഇതുപോലെ തന്നെയല്ലേ ഇത്? നിനക്ക് ഞാൻ ഓതിത്തരാം, നീ അവനാണ് പരസ്യവും രഹസ്യവും എല്ലാം അറിയുന്നതെന്ന് പറഞ്ഞിട്ടും ഇത് രണ്ടും, ഈ ഞാൻ ഓതിത്തരുന്ന ഞാനും ഈ ഓതിത്തരുന്ന ആൾ പറഞ്ഞ അവനും അള്ളാഹു തന്നെയാണെന്ന് പറയണമെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്ക് തലക്ക് കാര്യമായിട്ട് എന്തൊക്കെയോ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഇത് എഴുതിയ ആൾക്ക് എന്തൊക്കെയോ കുഴപ്പമുണ്ട്, അതല്ലെങ്കിൽ ഇവിടെ രണ്ടാളുകളുണ്ട്. ഈ പറയുന്ന ഞാൻ ഓതിത്തരുന്ന ഞാൻ എന്നെ കൂടാതെ ഈ അള്ളാഹു എന്ന് പറയുന്ന ആൾ വേറെ ആളായിരിക്കണം. അപ്പം ഇത് എന്തൊക്കെയാണ്? അല്ലെങ്കിൽ ഇത് ജിബ്രീലിൻ്റെ വാക്കറിയും, ജിബ്രീൽ പറഞ്ഞായിരിക്കും മോനെ മുഹമ്മദേ നിനക്ക് ഞാൻ ഓതിത്തരാം. ജിബ്രീലിന് പറയല്ലേ, ജിബ്രീൽ ആളെ ഓതി കൊടുക്കുന്നത് നിനക്ക് ഞാൻ ഓതിത്തരാം, നീ മറന്നു പോവുകയല്ല, അള്ളാഹു ഉദ്ദേശിച്ചതൊഴികെ തീർച്ചയായും അവൻ പരസ്യമായ രഹസ്യമായി നിന്ന് ജിബ്രീൽ പറഞ്ഞു കൊടുക്കുന്ന വാക്കുകളായിരിക്കാം. പക്ഷെ അത് സംഭവിക്കുകയല്ല. ഓ ഖുർആനകത്ത് ജിബ്രീലിൻ്റെ വാക്കില്ല, ഖുർആനകത്ത് അള്ളാഹുടെ വചനങ്ങൾ മാത്രമേ ഉള്ളെന്ന് മുസ്ലിങ്ങൾ പറയുകയും ചെയ്യും. ഇത് അള്ളാഹുടെ വചനമാണെങ്കിൽ ഈ അവൻ ആരാന്ന് പറയേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട് മുഹമ്മദ് ഈസ പെരുമ്പാവൂരെ. അതിനകത്ത് നിന്ന് സാഹിത്യം പറഞ്ഞ് ഒളിച്ചു വരിട്ട് ഒരു കാര്യമില്ല. ഓക്കെ, ഞാനെടുത്ത് അടുത്ത ആയത്ത് പുള്ളി വിശദീകരിക്കുന്നു. രണ്ടാമത്തെ ഒരു ആയത്ത്, അടുത്തതായിട്ട് ഇദ്ദേഹം കൊണ്ടുവരുന്നത് സൂറത്ത് സുമറിലെ ആദ്യത്തെ രണ്ടാഴ്ചകളാണ്. തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ ഹക്കീം, ഈ ഗ്രന്ഥത്തിന്റെ അവതരണം പ്രതാപിയും യുക്തിമാനുമായ അള്ളാഹുവിൽ നിന്നാകുന്നു. അതിനുശേഷം ഉള്ള ആയത്തിൽ കാണാം ഇന്ന അൻസൽന ഇലൈക്കൽ കിതാബ ബിൽ ഹഖ്, തീർച്ചയായും നിനക്ക് നാം ഈ ഗ്രന്ഥം അവതരിപ്പിച്ചത് തന്നത് സത്യപ്രകാരമാകുന്നു. അപ്പോൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആ വ്യക്തിയാണ് ഇത് അവതരിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് നാം അല്ലെങ്കിൽ ഞാൻ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ തുടർച്ചയായിട്ട് പറയുന്നത് നിങ്ങൾ അള്ളാഹുവിനെ നിഷ്കളങ്കമാക്കിക്കൊണ്ട് അവനെ നീ ആരാധിക്കുക. അപ്പോൾ ഈ അവതരിപ്പിക്കുന്ന അള്ളാഹു തന്നെയാണെങ്കിൽ അള്ളാഹു എങ്ങനെയാണ് പറയേണ്ടത്? അതുകൊണ്ട് നിങ്ങൾ എന്നെ ആരാധിക്കുക എന്ന് പറയണം. നേരെ മറിച്ച് അവനെ ആരാധിക്കുക എന്ന് പറയുമ്പോൾ അള്ളാഹു എന്ന് പറയുന്നത് വേറെയും ഈ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നിഗൂഢ ശക്തി വേറെയുമാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഈ അവതരണത്തിന്റെ കോമഡിയും ട്രാജഡിയും കണ്ടിട്ട് ഏതോ
അല്ല മുഹമ്മദ് ഈസ, ഇതിൽ ഏതാണ് കോമഡി ഏതാണ് ട്രാജഡി? മുഹമ്മദ് ഈസ തന്നെ പറ, ഈ പറയുന്ന ആയത്ത് ഏതാ? രണ്ടാമത്തെ ഒരു ആയത്ത്. അടുത്തതായിട്ട് ഇദ്ദേഹം കൊണ്ടുവരുന്നത് സൂറത്ത് സുമറിലെ ആദ്യത്തെ രണ്ട് ആയത്തുകളാണ്. സൂറത്ത് സുമറിലെ ആദ്യത്തെ രണ്ടായത്ത്, ഞാൻ റെഫറൻസ് എഴുതിയ ഒരു തെറ്റായിട്ടാണ് എഴുതിയത്. സൂറത്ത് സുമറിലെ ആദ്യത്തെ രണ്ടായത്താണിത്. ഞാൻ ഇവിടെ എഴുതിയപ്പോൾ തെറ്റിപ്പോയത്. സൂറത്ത് സുമർ, സുമറിലെ ആദ്യത്തെ രണ്ടായത്ത്, 39-ാമത്തെ സൂറയാണ് സുമർ. അതിൻ്റെ ആദ്യത്തെ രണ്ട് ആയത്തുകളാണത്. ഈ സൂറത്ത് സുമറിലെ ആദ്യത്തെ രണ്ട് ആയത്തിൽ എന്താണ് ശരിക്കും വരുന്നത്? ഈ ഗ്രന്ഥത്തിലെ അവതരണം പ്രതാപിയും യുക്തിമാനുമായ അള്ളാഹുവിങ്കിൽ നിന്നാകുന്നു. തീർച്ചയായും നിനക്ക് ഞാൻ ഈ ഗ്രന്ഥം അവതരിപ്പിച്ചു. നീ ഗ്രന്ഥം അവതരിപ്പിച്ചു എന്നാരാ? ഞാൻ. അപ്പം ഈ പറയുന്നയാൾ മുഹമ്മദിനോട് പറയാം, മുഹമ്മദേ, തീർച്ചയായും നിനക്ക് ഞാൻ ഈ ഗ്രന്ഥം അവതരിപ്പിച്ചു തന്നു. അതിനാൽ കീഴടക്കം അള്ളാഹുവിന് നിഷ്കളങ്കമാക്കിക്കൊണ്ട് അവനെ നീ ആരാധിക്കണം. അതിപ്പോൾ സെബാസ്റ്റ്യൻ മുന്നക്കൽ ഫിലിപ്പ് മുഹമ്മദ് ഈസയോട് പറയുക, മുഹമ്മദേ, നിനക്ക് ഈ ഗ്രന്ഥം ഞാനാണ് അവതരിപ്പിച്ചു തന്നത്, തീർച്ചയായും നീ അവനെ ആരാധിക്കണം എന്ന് ഞാൻ മുഹമ്മദ് ഈസ പെരുമ്പാവൂരിനോട് പറഞ്ഞാൽ മുഹമ്മദ് ഈസ പെരുമ്പാവൂർ ചിന്തിക്കുന്നത് എന്താ? ചിന്തിക്കേണ്ടത് എന്താ? ഞാനാണ് നിനക്ക് ഗ്രന്ഥം അവതരിപ്പിച്ചത്, നീ ആരാധിക്കേണ്ടത് അവനെയാണ് എന്നൊരു ഗ്രന്ഥത്തിൽ എഴുതി വെച്ചാൽ ഞാൻ മുഹമ്മദ് ഈസയോട് പറയാം, മുഹമ്മദ് ഈസേ, ഞാൻ നിനക്ക് ഗ്രന്ഥം അവതരിപ്പിച്ചു തന്നു, നീ അവനെ ആരാധിക്കണം എന്ന് പറഞ്ഞാൽ ഈ ഞാൻ ഒരാളെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, അവനെയാണ് ആരാധിക്കേണ്ടത്, അല്ലാതെ എന്നെയല്ല എന്നല്ലേ എൻ്റെ അർത്ഥം? പിന്നെ ഇതിനെ എങ്ങനെയാണ് വെളുപ്പിക്കുന്നേ? മോളെ, നിന്നെ ഞാൻ നിക്കാഹ് കഴിച്ചു, നീ അവൻ്റെ കൂടെ പൊറുക്കണം എന്ന് പറയുന്ന പോലെ തന്നെയല്ലേ എഴുതി വച്ചിരിക്കുന്നത്? ഗ്രന്ഥം ഞാൻ നിനക്ക് അവതരിപ്പിച്ചു തന്നു, അതുകൊണ്ട് നീ അവനെ ആരാധിക്കണം എന്ന് ഖുർആനകത്ത് എഴുതി വച്ചിട്ട് അത് കേൾവിക്കാരുടെ വായനക്കാരുടെ കുഴപ്പമല്ല, അത് എഴുത്തുകാരൻ്റെ പ്രശ്നമാണ്. ഇതിനൊക്കെ ഖുർആന്റെ സൗന്ദര്യം എന്നല്ല പറയണ്ടേ? മണിയറേവ് എന്ന പെണ്ണിനോട് നിന്നെ നിക്കാഹ് കഴിച്ച ഞാനാണ്, നീ അതുകൊണ്ട് നീ അവൻ്റെ കൂടെ പുറക്കണമെന്ന് പറയുന്നത് പുയ്യാപ്പിളയുടെ സൗന്ദര്യമല്ല, വിവരക്കേടെന്ന് പറയും ഞങ്ങളുടെ നാട്ടിൽ. അപ്പോൾ ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ നിങ്ങൾ എത്ര വൈറ്റ് വാഷ് അടിച്ചാലും വെളുക്കൂല, അതാണ് എൻ്റെ പ്രശ്നം. ഓക്കെ, ഈ വൈറ്റ് വാഷ് അടിക്കുന്നത് വെളുക്കുന്നുണ്ടോ നമുക്ക് നോക്കാം. അദ്ദേഹം പറയുന്നത് ഇതൊരു കോമഡിയും ട്രാജഡിയുമാണെന്നാണ്. അവതരണത്തിന്റെ കോമഡിയും ട്രാജഡിയും കണ്ടിട്ട് ഏതോ ഒരാൾ ഇദ്ദേഹത്തിനോട് ചോദിച്ചു, പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുന്ന ആള് അള്ളാഹു അല്ല എങ്കിൽ അത് ആരാ? വേറെ ആരോ ആണ് അവതരിപ്പിക്കുന്നതെന്ന് താങ്കൾ പറയുന്നു എങ്കിൽ ആ ആളിനെ ആരെന്ന് മനസ്സിലായോ? നിങ്ങൾക്ക് ആ ആളിനെ പിടികിട്ടിയോ? നിങ്ങൾക്ക് പരിശുദ്ധ ഖുർആനിന്റെ ഏതെങ്കിലും ഭാഗത്തു നിന്നോ, അല്ലെങ്കിൽ ഹദീസുകളിൽ നിന്നോ, അല്ല എങ്കിൽ ചരിത്രങ്ങളിൽ നിന്നോ, അല്ലെങ്കിൽ മുസ്ലിം പണ്ഡിതന്മാരുടെ ഏതെങ്കിലും ചർച്ചകളിൽ നിന്നോ എവിടുന്നെങ്കിലും നിങ്ങൾക്ക് കിട്ടിയ എന്തെങ്കിലും ഒരു തെളിവുണ്ടോ? അല്ലെങ്കിൽ അത് ആരാണ്? നിങ്ങളൊന്ന് പറയും, നിങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോൾ ഇത് ആരാണെന്നോട് പറയണ്ടേ? അപ്പോൾ അദ്ദേഹം പറയുകയാണ്, എനിക്കതിൻ്റെയൊന്നും ആവശ്യമില്ല, എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ മുമ്പിൽ ഇതൊന്ന് തെളിയിച്ച് തരിക, നിങ്ങളുടെ ഖുറാനിൽ കുറെ അള്ളാഹുമാരുണ്ടെന്നൊന്ന് തെളിയിച്ച്. അല്ല മുഹമ്മദ്, നിങ്ങളുടെ ഖുറാനകത്ത് ഞാൻ അവതരിപ്പിച്ചതെന്ന് നീ അവനെ ആരാധിക്കാൻ പറഞ്ഞ് ഈ അവൻ ആരാന്ന് ഇറക്കി കണ്ടുപിടിക്കലാണോ സെബാസ്റ്റ്യൻ മുന്നക്കലിന്റെ പണി? ഇത് നിങ്ങളുടെ ബാധ്യതയാണ്. നിങ്ങളുടെ ഗ്രന്ഥത്തിനകത്ത് ഈ അവനെന്ന് മുഹമ്മദ് പറഞ്ഞിരിക്കുന്നത് ആരെയാണെന്ന് കണ്ടുപിടിക്കേണ്ട ബാധ്യത എനിക്കല്ല, നിങ്ങൾക്കാണ്. അല്ലെങ്കിൽ ഈ എഴുത്തുകാരന് ഭ്രാന്താണോ അല്ലയോ, അല്ലെ എഴുത്തുകാരൻ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ഇത് എന്ത് വിവരക്കേടാണ് എഴുതി വെച്ചിരിക്കുന്നത്, ഇത്തരത്തിലുള്ള അബദ്ധങ്ങളെ ചുമക്കേണ്ട ബാധ്യത ഒരാൾക്കുണ്ടോ? ഇതൊരു സാഹിത്യ ഗ്രന്ഥമാണെങ്കിൽ ഇത് ചവിട്ടുകൊട്ടെ കിടന്നേനെ. അത്രത്തോളം അബദ്ധമാണ് എഴുത്തു ശൈലിയിൽ ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്നത്. അതിനെ നിങ്ങൾ എന്ത് പെയിന്റ് അടിച്ചാലും എഴുത്തുകാരൻ്റെ അബദ്ധമായിട്ടേ ഇതിനെ കാണാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ ഈ എഴുത്തുകാരൻ പറഞ്ഞിരിക്കുന്ന അബദ്ധങ്ങളിൽ പറയുന്ന സാങ്കല്പിക കഥാപാത്രം ആരാന്ന് തിരക്കി കണ്ടുപിടിക്കലല്ലേ എനിക്ക് പണി? അത് നിങ്ങളുടെ പണിയല്ലേ. നിങ്ങളുടെ ഗ്രന്ഥത്തിനകത്ത് ഈ കിടക്കണ അവൻ ആരാണ് ഞാൻ ആരാണെന്ന് തിരക്കി കണ്ടുപിടിക്കേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ്. ഇതിനെ വൈറ്റ് ഖുറാനെ വൈറ്റ് വാഷ് അടിച്ച് വെളുപ്പിക്കലല്ല എൻ്റെ പണി. ഖുറാനെ വൈറ്റ് വാഷ് അടിച്ച് വെളുപ്പിക്കണമല്ല എൻ്റെ പണി. അതിനൊക്കെ നിങ്ങളവിടെ ഇല്ലേ? ഒരു ജോലി കൂലിയില്ലാതെ വൈറ്റ് വാഷ് അടിക്കാൻ വേണ്ടി മാത്രം പെയിന്റ് തൊഴിലാളിയായിട്ട് നടക്കുന്ന നിങ്ങളും എം എം അക്ബറും സക്കീർ നായിക്കൊക്കെ ഇല്ലേ? അപ്പോൾ നിങ്ങളങ്ങ് വൈറ്റ് വാഷ് അടിച്ചാൽ മതി, അതിന് എന്നെ കൂട്ടുപിടിക്കണം എന്തിനാ? അല്ല ഈ പറയുന്ന മുഹമ്മദ് ഈസ പറ, ഇതാരാ? എന്തേ പറയുന്ന ആവ് പൊങ്ങുന്നില്ലേ, അറിയില്ലേ? ഇവിടെ ഈ പറയുന്ന ആയത്തിൽ ഈ ഗ്രന്ഥത്തിൻ്റെ അവതരണം പ്രതാപിയും യുക്തിമാനുമായ അള്ളാഹുവിങ്കിൽ നിന്നാവുന്നു. പോട്ടെ, സമ്മതിച്ചു. തീർച്ചയായും നിനക്ക് ഞാൻ ഈ ഗ്രന്ഥം അവതരിപ്പിച്ചു വന്നു. അതാരാ പറയുന്നേ? അള്ളാഹുവ. ഇത് അള്ളാഹുവ പറയുന്നെങ്കിൽ അള്ളാഹു പറയാം, മുഹമ്മദേ, നിനക്ക് ഞാനാണ് ഗ്രന്ഥം അവതരിപ്പിച്ചത്, അവനെ നീ ആരാധിക്കണം. ഇപ്പം ഈ അള്ളാഹു ആരാധിക്കാനായി പറഞ്ഞേ? അള്ളാഹു ആരെ ആരാധിക്കാനാണ് ഈ പറഞ്ഞാന്ന് ചോദിച്ചത്. അത് കണ്ടുപിടിക്കേണ്ട ബാധ്യത എനിക്കല്ല, ഇത് സത്യമാണെന്ന് വിശ്വസിക്കുന്ന നിങ്ങൾക്കാ. ഇതൊക്കെ വെറും ബാലമംഗളമാണെന്ന് വിശ്വസിക്കുന്ന ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് കണ്ടുപിടിക്കേണ്ട ബാധ്യതയില്ല. ഇത് സത്യമാണെന്ന് വിശ്വസിക്കുന്ന നിങ്ങൾക്കാ ബാധ്യതയുണ്ട്. നിങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത്, അല്ലെ ഞാനാണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഈ കുത്തിയിൽ നിന്ന് വീഡിയോ ഇറക്കണ നേരത്തെ ഈ അവൻ ആരാ, അള്ളാഹു ആരാധിക്കാനാണ് പറഞ്ഞതെന്ന്
പോയി കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതല്ലേ മുഹമ്മദ് ഈസ കുറച്ചുകൂടെ യുക്തം? അല്ലാതെ സ്വയം കോമഡിയും ട്രാജഡിയും ഒരുമിച്ചായിത്തീരണ്ട, വല്ല ബാധ്യതയും താങ്കൾക്കുണ്ടോ? അതൊരുമാതിരി ഗതികേടല്ലേ. ഓക്കെ, പിന്നെ ഞാൻ സ്തംഭിച്ചു പോയെന്ന പുള്ളി പറയാം. നമുക്ക് സൂറത്ത് അൻആമിലെ 114-ാമത്തെ ആയത്ത് കാണാം. അപ്പോൾ വിധികർത്താവായി ഞാൻ അന്വേഷിക്കേണ്ടത് അള്ളാഹു അല്ലാത്തവരെയാണോ? അപ്പൊ അദ്ദേഹം ആകെ സ്തംഭിച്ചു പോയി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആരാ സംസാരിക്കുന്നത്? അള്ളാഹു ആണോ? അദ്ദേഹം നോക്കിയപ്പോൾ അപ്പോൾ വിധികർത്താവായി ഞാൻ അന്വേഷിക്കേണ്ടത് അള്ളാഹു അല്ലാത്തവരെയാണോ? അപ്പൊ ഇത് സ്വാഭാവികമായിട്ടും ആര് പറയുന്നതായിരിക്കണം? ഇത് നബി പറയുന്നതായിരിക്കണം. അപ്പം ഇത് ഈ ഖുർആൻ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ വചനങ്ങൾ മാത്രമാണ് എന്ന് പറയുന്ന മുസ്ലിങ്ങളുടെ ഈ അവകാശവാദം 100% തെറ്റാണ്. കാരണം ഈ വാക്യം ആരുടേതാണ്? അത് നബിയുടെ വാക്കാണ്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ വാക്കാണെങ്കിൽ. പുള്ളി ഞാൻ പറഞ്ഞതായിട്ട് പറഞ്ഞാണെങ്കിലും ആ പറഞ്ഞ 100% ശരിയാ. മുസ്ലിങ്ങളുടെ അവകാശവാദം 100% തെറ്റാണ്. അള്ളാഹു എങ്ങനെ ഇങ്ങനെ പറയും? അപ്പോൾ വിധി കർത്താവായി ഞാൻ അന്വേഷിക്കേണ്ടത് അള്ളാഹു അല്ലാത്തവരെയാണോ എന്ന് പറയാൻ പറ്റൂ? അപ്പൊ ഈ ഞാൻ ആരാണ്? അദ്ദേഹത്തിന്റെ ബടാ ബടാ ചോദ്യങ്ങളാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, അവനാകട്ടെ വിശദ വിവരങ്ങളുള്ള വേദഗ്രന്ഥം നിങ്ങൾക്ക് ഇറക്കി തന്നവനാകുന്നു. അപ്പൊ നബി തന്നെയാണ് പറയുന്നത് അവനാകട്ടെ എന്ന് വെച്ചാൽ അള്ളാഹു ആകട്ടെ, അള്ളാഹു ആണ് ഈ വേദഗ്രന്ഥം വിശദീകരണങ്ങൾ വഴി നൽകിയിട്ടുള്ളത്. അതിനുശേഷം അത് തൊട്ടടുത്ത വാക്യം വായിച്ചപ്പോൾ സബാസിന് വീണ്ടും ആകെ റിലേ കട്ടായി. ആ ആയത്തിങ്ങനാണ്, അത് സത്യവുമായി നിന്റെ രക്ഷിതാവിങ്കിൽ നിന്ന് ഇറക്കപ്പെട്ടതാണെന്ന് നാം മുമ്പ് വേദഗ്രന്ഥം നൽകിയിട്ടുള്ളവർക്കറിയാം. അപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നബിയാണെന്ന് സങ്കല്പിച്ചാൽ ഈ നബിയാണ് മുൻ വേദക്കാർക്ക് തൗറാത്തും സബൂറും ഇഞ്ചിലും ഒക്കെ അവതരിപ്പിച്ചു കൊടുത്തത് എന്നാണോ അർത്ഥം? അദ്ദേഹം ഇങ്ങനെ നോക്കി. കാരണം എത്രയോ നാളുകൾക്ക് മുമ്പ് ജീവിച്ച മൂസ നബിക്ക് തൗറാത്ത് കൊടുത്തത് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ നബിയാണെന്നാണോ ഖുർആനി പറയുന്നത്? അതേപോലെ സബൂറ് ദാവൂദ് അലൈഹി ഇസ്ലാമിന് അവതരിപ്പിച്ചു കൊടുത്തത് നബിയാണെന്നാണോ ഈ ഖുർആനി പറയുന്നത്? കാരണം അതിനു മുമ്പുള്ള ആയത്തിൽ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് നബിയല്ലേ? അദ്ദേഹത്തിന്റെ ചിന്ത ആലോചിക്കണം. ഇനി നബി അല്ല എന്ന് വാദിച്ചാൽ ഇത് ആരാണ്? ഏതായാലും അള്ളാഹു അല്ല. കാരണം ഈ സംസാരിക്കുന്ന ആള് ചോദിക്കുന്നത് വിധി കർത്താവായി ഞാൻ അന്വേഷിക്കേണ്ടത് അള്ളാഹു അല്ലാത്തവരെയാണോ, അവനാകട്ടെ എന്നാണ്. അപ്പം അള്ളാഹു അവിടെ നിൽക്കുന്നത് അവൻ എന്ന് പറയുന്ന തേർഡ് പേഴ്സണിലാണ്. അപ്പോൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾ ഒന്നെങ്കിൽ നബിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ നബിയാണ് തൗറാത്തും സബൂറും ഇഞ്ചിലും അവതരിപ്പിച്ചു കൊടുത്തത്. ഇനി അതല്ല, നബി അല്ലാതെ ഇനി വേറൊരാളാണ് അല്ലെങ്കിൽ ഒരു നിഗൂഢ ശക്തിയാണെങ്കിൽ ആ ശക്തിയാണ് യഥാർത്ഥത്തിൽ തൗറാത്തും സബൂറും ഇഞ്ചിലും അവതരിപ്പിച്ചത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അപ്പൊ മുഹമ്മദ് ഈസ ഇതൊക്കെ നന്നായിട്ട് അറിയാല്ലേ, പിന്നെ എന്തിനാണ് ഈ വളഞ്ഞുകുത്തി വൈറ്റ് വാഷ് അടിക്കാൻ നടക്കുന്നത്? ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട് ഇങ്ങനെയാണെന്ന്. നിങ്ങൾ ആയത്ത് വായിച്ചു നോക്കൂ, ഇവിടെ ഉണ്ടല്ലോ. നിങ്ങൾ പുറത്തുനിന്ന് തിരക്കി പോകേണ്ടത്, ഇവിടെ തന്നെ കിടപ്പുണ്ട്. അപ്പോൾ വിധികർത്താവായി ഞാൻ അന്വേഷിക്കേണ്ടത് അള്ളാഹു അല്ലാത്തവരെയാണോ? അപ്പൊ ഇത് വിധികർത്താവായിട്ട് ഒരാളെ അന്വേഷിക്കുന്ന ഒരാളുടെ വാക്കാണ്. അതായത് ഇത് നബി പറയുന്ന വാക്ക്. ഇപ്പൊ പറയുക, നബിയെ പറയുക, ഖുൽ നബിയെ നീ പറയുക എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന രീതിയിലുള്ള ഒരു ആയത്ത. നബി പറയേണ്ട കാര്യമാണിത്. നബി എന്താ പറയണ്ടേ? അപ്പോൾ വിധികർത്താവായി ഞാൻ അന്വേഷിക്കേണ്ടത് അള്ളാഹു അല്ലാത്തവരെയാണോ? അവനാകട്ടെ വിശദ വിവരങ്ങളുള്ള വേദഗ്രന്ഥം നിങ്ങൾക്ക് ഇറക്കി തന്നതാവനാകുന്നു. ഇത് നബി അറബികളോട് പറയുന്ന രീതിയിലാണ് ഈ ആയത്ത് അള്ളാഹു ഇറക്കിയിരിക്കുന്നതെന്നാണ് ഇവർ വാദിക്കുന്നത്. ഓക്കെ, നബി അറബികളോട്, ഖുറൈശികളോട് അല്ലെ തൻ്റെ സഹാബിമാരോട് നബി എങ്ങനെയാണോ സംസാരിക്കുന്നത് ആ രീതിയിലാണ് ഈ ആയത്തിറക്കിയെന്നാണ് ഇവർ വാദിക്കുന്നത്. അപ്പൊ നബി എന്താ പറയുന്നത്? ഖുറൈശ്, ഇപ്പൊ നബിയാണ് ഞാൻ ഖുറൈശികളോട് പറയുക, അപ്പോൾ വിധികർത്താവായി ഞാൻ അന്വേഷിക്കേണ്ടത് അള്ളാഹു അല്ലാത്തവരെയാണോ? അവനാകട്ടെ വിശദ വിവരങ്ങളുള്ള വേദഗ്രന്ഥം നിങ്ങൾക്ക് ഇറക്കിത്തന്നവനാകുന്നു. അത് സത്യവുമായി നിന്റെ രക്ഷിതാവിങ്കിൽ നിന്ന് ഇറക്കപ്പെട്ടതാണെന്ന് ഞാൻ മുമ്പ് വേദഗ്രന്ഥം നൽകിയിട്ടുള്ളവർക്കറിയാം. അപ്പൊ ഇതെന്താ സംഭവം? നബി അറബി ഖുറൈശികളോട് പറയുകയാണ്, ഖുറൈശ് ഇത് കേൾക്കുന്ന ഖുറൈശികൾ എന്ത് പറയും? നബി ഖുറൈശികളോട് പറയുകയാണ്, വിധികർത്താവായപ്പോൾ ഞാൻ അന്വേഷിക്കേണ്ടത്, അതായത് നബി അന്വേഷിക്കേണ്ടത് അള്ളാഹു അല്ലാത്തവരെയാണോ? അവരാകട്ടെ, ആര്? അള്ളാഹു ആകട്ടെ വിശദ വിവരങ്ങളുള്ള വേദഗ്രന്ഥം നിങ്ങൾക്ക് ഇറക്കിത്തന്നവനാകുന്നു. അത് സത്യവുമായി നിന്റെ രക്ഷിതാവിങ്കിൽ നിന്ന്. അപ്പൊ ഖുറൈശികളോട് നബി പറയുക, നിന്റെ ഖുറൈശികളുടെ രക്ഷിതാവിങ്കിൽ നിന്ന് ഇറക്കപ്പെട്ടതാണെന്ന് ഞാൻ മുമ്പ് വേദഗ്രന്ഥം നൽകിയിട്ടുള്ളവർക്കറിയാം. അപ്പൊ മുമ്പ് വേദഗ്രന്ഥം നൽകിയ ആരാ? നബിയാ. ഇമ്മാതിരി അബദ്ധം ഖുർആനത്ത് കിടന്നിട്ട് ഇതിനെയൊക്കെ സൗന്ദര്യം ഒന്ന് വിളിക്കണമെങ്കിൽ എന്റെ പൊന്നു മുഹമ്മദ് ഈസേ, ഇങ്ങളെ ഞാൻ നിക്കാഹ് കഴിച്ചു, ഇങ്ങള് അവന്റെ കൂടെ പുറത്തോളൂ എന്ന് പറയുന്ന പുയ്യാപ്പളുടെ ഗതികേടായി പോയല്ലോ ഈ ഭാഷ. ഇത് കേൾക്കുന്ന ഖുറൈശികള് നാച്ചുറലായിട്ട് എന്ത് പറയും? എഴുത്തുകാരന് വട്ടാണെന്ന് പറയും.
അത് ഖുറൈശികൾ പറഞ്ഞാലും ഖുറാനകത്ത് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തൊട്ടു പുറകെ ഞാൻ കാണിച്ചു തരാം ഖുറൈശികൾ അദ്ദേഹത്തെ വിമർശിച്ചത് എങ്ങനെയാണെന്ന്. അപ്പോൾ ഇത്തരത്തിലുള്ള പുസ്തകം എഴുതി വച്ചിട്ട് അതിനെ ആരെങ്കിലും വിമർശിക്കുമ്പോൾ മിണ്ടാതിരുന്ന ആ വിമർശനം കുറഞ്ഞു കിട്ടും, അല്ലാതെ അതിനെ വെളുപ്പിക്കാതെ നടന്നു കഴിഞ്ഞാൽ ഇത് വീണ്ടും ഇങ്ങനെ ലൈംലൈറ്റിൽ ഇരിക്കും. അപ്പം മുഹമ്മദ് ഈസ പെരുമ്പാവൂരെ, ഇമാതിരി അബദ്ധങ്ങളുള്ളൊരു പുസ്തകം വെച്ചിട്ട് വിശുദ്ധ വേദഗ്രന്ഥമായ ബൈബിളിനെ വിമർശിക്കാൻ ഇനിയെങ്കിലും വരാൻ നിൽക്കല്ലേ? ഓക്കെ, നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് അതുപോലത്തെ ഒരു അബദ്ധം നടന്ന പുസ്തകമാണ്. അപ്പം അതും കൈ പിടിച്ചുകൊണ്ട് ആവരുത് നിങ്ങൾ ബൈബിളിനെ വിമർശിക്കാൻ വരുന്നത്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ന്യായീകരണം ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വന്നതെന്ന് മുഹമ്മദ് ഈസക്ക് ഒരു ന്യായീകരണം കാണുമല്ലോ, ആ ന്യായീകരണത്തിലേക്ക് നമുക്ക് കടക്കാം. നമ്മൾ വിഷയത്തിലേക്ക് വരികയാണ്. എന്താണ് ഈ പറയുന്ന ഇൽത്തിഫാത്ത് എന്ന് പറയുന്ന പ്രയോഗം? പരിശുദ്ധ ഖുർആനിൽ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഴുവൻ ആയത്തുകളും പരിശുദ്ധ ഖുർആനിലെ മുഴുവൻ വാക്യങ്ങളും അല്ലാഹുവാണ് ഇറക്കി തന്നിട്ടുള്ളത് എന്ന് വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കുന്നു. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ എന്ന് പറയുന്ന രൂപത്തിൽ ഫസ്റ്റ് പേഴ്സണിൽ നിന്നുകൊണ്ടല്ല മുഴുവൻ കാര്യങ്ങളും പറയുന്നത്. ചില വാക്യങ്ങൾ ഫസ്റ്റ് പേഴ്സണിൽ പറയുന്നു, ചില കാര്യങ്ങളിൽ അല്ലാഹു നീ എന്ന് പറയുന്ന പൊസിഷൻ അഥവാ സെക്കൻഡ് പേഴ്സൺ. ഫസ്റ്റ് പേഴ്സൺ ആണെങ്കിൽ ഐ, അല്ലെങ്കിൽ ഞാൻ എന്ന് പറയുന്ന പൊസിഷൻ. സെക്കൻഡ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ നീ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ യു എന്ന് പറയുന്ന പൊസിഷൻ. ഇതിനെയാണ് സെക്കൻഡ് പേഴ്സൺ പൊസിഷൻ എന്ന് പറയുക, അല്ലെങ്കിൽ പോയിന്റ് ഓഫ് വ്യൂ, അല്ലെങ്കിൽ പെർസ്പെക്റ്റീവ്, കാഴ്ചപ്പാട്, ഈ വീക്ഷണത്തിൽ എന്നൊക്കെ നമുക്ക് പറയാം. ഇനിയും അതിനുശേഷം അല്ലാഹു തആല തന്നെ അവൻ എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് തന്നെ അല്ലാഹു തആല ഇതിനെ നറേറ്റ് ചെയ്യുന്നു, വിഷയത്തെ അവതരിപ്പിക്കുന്നു. അങ്ങനെ മാറി മാറി അല്ലാഹു സുബ്ഹാനഹു തആല വ്യത്യസ്ത പേഴ്സണിൽ നിന്നുകൊണ്ട് പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ അവതരിപ്പിക്കുകയും ചില സന്ദർഭങ്ങളിൽ റസൂൽ ജനങ്ങളോട് പറയുന്ന രൂപത്തിലും ചില സന്ദർഭങ്ങളിൽ ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിച്ച രൂപത്തിലും ചില സമയത്ത് മനുഷ്യർ അള്ളാഹുവിനോട് നടത്തുന്ന പ്രാർത്ഥനയുടെ രൂപത്തിലും ചില സമയത്ത് ഖുർആനും മൂസ നബിയും തമ്മിൽ നടക്കുന്ന സംഭാഷണങ്ങൾ പോലെ അള്ളാഹു അവിടെ ഒരു ദൃക്സാക്ഷിയായിക്കൊണ്ട് ആ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന രൂപത്തിലും ഇങ്ങനെ വ്യത്യസ്ത നിലകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ആയത്തുകൾ ഇറക്കിയിട്ടുണ്ട്. എൻ്റെ പൊന്ന് സുഹൃത്തെ, നിങ്ങൾ ഇത്രയും കാലം പറഞ്ഞു വെച്ചത് ഇതിനകത്ത് ഓരോ വാക്കും അള്ളാഹു നബിയോട് ദൂതം മുഖാന്തരം, മലക്ക് മുഖാന്തരം പറഞ്ഞതാണ് എന്നാണ് നിങ്ങൾ പറഞ്ഞത്. ഇപ്പൊ പറയണം, മലക്ക് മുഹമ്മദിനോട് പറയുന്ന രൂപത്തിൽ അള്ളാഹു ആയത്തിറക്കിയെന്ന്, മലക്ക് മുഹമ്മദിനോട് പറയുന്ന രൂപത്തിൽ അള്ളാഹു ആയത്തിറക്കിയെന്ന്. ഈ മലക്കൊരു മീഡിയേറ്റർ മാത്രമല്ലേ, അള്ളാഹു മുഹമ്മദിനോട് പറയുന്നത് മലക്ക് പറയുന്ന പോലെ പറഞ്ഞു കൊടുക്കേണ്ടത് എന്ത് ന്യായ ന്യായീകരണമാണ്? പറയുന്നതിനകത്തൊരു ലോജിക്ക് വേണ്ടേ? അതായത് മുഹമ്മദ് ഈസക്ക് എന്നോടൊരു കാര്യം പറയണം, മുഹമ്മദ് ഈസ ഒരാൾ വഴി ഒരു ദൂത് കൊടുത്തുവിടുക, അത് എഴുതപ്പെട്ട ഒരു പുസ്തകം, മുഹമ്മദ് ഈസയുടെ ഒരു പുസ്തകം, ആ പുസ്തകത്തിൻ്റെ ഒരു പേജ് ഒരാൾ വഴി ഇങ്ങോട്ട് ഇറക്കി കൊടുക്കുക, അങ്ങനെയാണ് പറയുന്നത്. ഗ്രന്ഥം മുകളിലുണ്ട്, ആ ഗ്രന്ഥം, ആ എന്താ പറയുക, ഗ്രന്ഥങ്ങളുടെ അമ്മ, മാതാവ്, ആ ഗ്രന്ഥത്തിൽ നിന്ന് ഓരോ ഭാഗങ്ങളും ഇറക്കി 23 വർഷം കൊണ്ട് ഇറക്കി കൊടുത്താണ് ഈ ഖുർആൻ എന്നാണ് പറയുന്നത്. അവിടെ എഴുതി വച്ചിരിക്കുന്ന ഒരു സാധനം ഈ ജിബ്രീൽ വഴി മുഹമ്മദിനെ എടുത്തു കൊടുക്കുമ്പോൾ, അള്ളാഹുവിൻ്റെ വചനങ്ങൾ ജിബ്രീൽ വഴി മുഹമ്മദിന് എത്തിച്ചു കൊടുക്കുമ്പോൾ, ജിബ്രീൽ പറയുന്നതായിട്ട് ആ ആയത്തിനകത്ത് വന്നിട്ട് അതിന് ന്യായീകരിക്കുക, അള്ളാഹു ജിബ്രീൽ പറയുന്നത് പോലെയാണ് കൊടുത്തതെന്ന്, അള്ളാഹു എന്നെ ജിബ്രീലാണ്, അള്ളാഹു ജിബ്രീൽ പറയുന്ന പോലെ പറയാൻ, അള്ളാഹു ജിബ്രീൽ പറയുന്നത് പോലെ സംസാരിക്കാൻ, അള്ളാഹു എന്താ ജിബ്രീലാണോ? അള്ളാഹുവിന് സംസാരിക്കാൻ അറിയില്ലേ? ജിബ്രീൽ പറയുന്നത് പോലെ അള്ളാഹു മുഹമ്മദിനെ ആയത്തിറക്കി ആര് വഴി? ജിബ്രീൽ വഴി. എന്നാ പിന്നെ എല്ലാം അങ്ങനെയാണോ? അല്ല, ചിലത് അള്ളാഹു പറയുന്നത് പോലെ മുഹമ്മദിനെ ആയത്തിറക്കി ആര് വഴി? ജിബ്രീൽ വഴി. ചിലത് മുഹമ്മദ് പറയുന്നത് പോലെ അള്ളാഹു ആയത്തിറക്കി ജിബ്രീൽ വഴി. എന്റെ പൊന്ന് മുഹമ്മദ് ഈസേ, എന്തിനായി കിടന്നു ഉരുളുന്നത്? അള്ളാഹു മുഹമ്മദിന് പറഞ്ഞു കൊടുത്തതാണെങ്കിൽ അള്ളാഹു പറഞ്ഞു കൊടുത്ത പോലെ ആയിരിക്കണം. തേർഡ് പേഴ്സണലായിക്കോട്ടെ, ഞങ്ങൾക്ക് പരാതിയില്ല. അല്ലാതെ അള്ളാഹുവിനെ അവനും പറഞ്ഞു കൊടുത്തവൻ ഞാനും, ഞാനാണിത് പറഞ്ഞു കൊന്നത്, ഈ അവനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്, ഇത് ഇറക്കിത്തന്നത് ഞാനാണ്, അവനെ ആരാധിക്കണമെന്ന് പറഞ്ഞാൽ ഇത് ആര് പറഞ്ഞു കൊടുത്ത പോലെയാ? ജിബ്രീൽ പറഞ്ഞു കൊടുത്ത പോലെ. അപ്പൊ ജിബ്രീലാണ് ഇറക്കിത്തന്നതെന്ന് വരും, ജിബ്രീൽ പറഞ്ഞു കൊടുത്താണ്. ഇനി മുഹമ്മദ് പറഞ്ഞു കൊടുത്ത പോലെ മുഹമ്മദാണ് ഇത് ഇറക്കിത്തന്നതെന്ന് വരും, അള്ളാഹു പറഞ്ഞു കൊടുത്താണ് ആരാധിക്കേണ്ട അവൻ ആരാണെന്ന് തെളിവില്ലാതെ വരും. അപ്പം ഇതൊന്നുമല്ല ഇതിൻ്റെ പ്രശ്നങ്ങൾ, ഇത് മുഴുവൻ ഈ ഗ്രന്ഥത്തിൻ്റെ പ്രശ്നമാണ്, അല്ലാതെ നിങ്ങൾ ന്യായീകരിച്ച് വെളുപ്പിക്കാൻ നോക്കിയിട്ട് യാതൊരു കാര്യവുമില്ല. അപ്പം അദ്ദേഹം ഇതിനകത്ത് പറഞ്ഞ രത്നച്ചുരുക്കം, ഇത് പല പേഴ്സൺസിൽ പറയുന്നതാണ്, ഫസ്റ്റ് പേഴ്സൺ ആവാം, സെക്കൻഡ് പേഴ്സൺ ആവാം, അങ്ങനെ പല പേഴ്സൺസിൽ പറയുന്നതാണ്. പിന്നെ അല്ലെങ്കിൽ അള്ളാഹു പറയുന്നതായിട്ടുള്ള ആയത്തുകളുണ്ട്, ജിബ്രീൽ പറയുന്നതായിട്ടുള്ള ആയത്തുണ്ട്. അള്ളാഹു പറയുന്ന ആയത്ത് അള്ളാഹു പറഞ്ഞതാണെങ്കിൽ ജിബ്രീൽ പറയുന്ന ആയത്ത് ജിബ്രീലിൻ്റെ ആയത്താണ്, ജിബ്രീൽ പറയുന്നതായിട്ടാണ് ആയത്ത്, അതായത് അതിൻ്റെ ഓർഡർ ജിബ്രീലാണെന്ന് അള്ളാഹു പറഞ്ഞാൽ, അല്ല അത് ജിബ്രീൽ പറയുന്നതായിട്ട് അള്ളാഹു പറഞ്ഞാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ നിന്ന് ആരാധിക്കാനുണ്ട്?
ജിബ്രീല് പറയുന്ന ആയത്ത്, ജിബ്രീല് മുഹമ്മദിനോട് പറയുകയാണ് നീ അള്ളാഹുവിനെ ആരാധിക്കണം, ജിബ്രീല് പറയുന്നതായിട്ടാണ് ആയത്ത് പോലെ ഉറക്കിയേക്കണം. ജിബ്രീൽ അങ്ങനെ പറഞ്ഞതല്ല, ജിബ്രീൽ അങ്ങനെ പറഞ്ഞതായിട്ടാണ് ആയത്ത്. അപ്പൊ അള്ളാഹു പറയുകയാണ്, ജിബ്രീലാണത് പറഞ്ഞത്. അപ്പൊ ജിബ്രീലിന്റെ വാക്ക് ഇതിനകത്തുണ്ടല്ലോ, അള്ളാഹുവിന്റെ വാക്കുകൾ മാത്രമല്ലോ ജിബ്രീലിന്റെ ആശയങ്ങളും ഇതിനകത്തില്ലേ? ഇത്രേ ഞങ്ങളും പറയുന്നുള്ളൂ. ജിബ്രീൽ പറഞ്ഞതായിട്ട് അള്ളാഹു പറഞ്ഞ വ്യാജമല്ലല്ലോ, ജിബ്രീൽ അങ്ങനെ പറഞ്ഞതുകൊണ്ട് തന്നെയല്ലേ. അപ്പൊ ആയത്തിന്റെ ഉടമസ്ഥനാരാണ്? അള്ളാഹു റിപ്പോർട്ട്. ഇപ്പൊ ഫറവോൻ പറഞ്ഞു, ആ ഫറവോൻ പറഞ്ഞതിന്റെ ഉടമസ്ഥനാരാ? ഫറവോനാണ്, അള്ളാഹു അല്ല. ഫറവോൻ പറഞ്ഞ അള്ളാഹു ഇവിടെ റിപ്പോർട്ട് ചെയ്ത് മുഹമ്മദിന് കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പൊ ജിബ്രീലിന്റെ ആശയങ്ങൾ ഇതിനകത്തുണ്ടെന്നേ ഞങ്ങൾ പറഞ്ഞുള്ളൂ, അല്ലാതെ വേറെ ഞങ്ങൾ പറഞ്ഞില്ല. അപ്പൊ ജിബ്രീലിന്റെ വാക്കുകളൊക്കെ ഖുറാനകത്തുണ്ട്, അല്ലെ? ഖുറാൻ മുഴുവൻ അള്ളാഹു നേരിട്ട് ഇങ്ങനെ ഇറക്കി കൊടുത്തൊന്നുമല്ല, ജിബ്രീല് പറഞ്ഞ കാര്യങ്ങളും ഖുറാനകത്തുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞുള്ളൂ. ഓക്കെ, അദ്ദേഹത്തിന്റെ ഈ പറയുന്ന ന്യായീകരണം ഒന്ന് കൺസൈസ് ചെയ്ത് കേട്ടിട്ട് നമുക്ക് ഓരോ ആയത്തുകളും അദ്ദേഹത്തിന്റെ ന്യായീകരണ പ്രകാരം നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഇതില് വ്യത്യസ്ത തരത്തിലുള്ള നറേഷൻസ് കാണാം. ഇതിൽ ഫസ്റ്റ് പേഴ്സൺ നറേഷൻ ഉണ്ട്, ഞാൻ നിങ്ങളോട് പറയുന്നു. സെക്കൻഡ് പേഴ്സൺ ഉണ്ട്, ഒരാള് എന്നോട് പറയുകയും ഞാനൊരു ലിസണറായിട്ട് ഒരു കേൾവിക്കാരനായിട്ട് കേട്ടുകൊണ്ട് നിൽക്കുന്ന രൂപത്തിൽ ഞാൻ തന്നെ ആ കഥ പറയുന്നു. മൂന്നാമത് ഞാൻ എന്നെ അവൻ എന്ന് പറഞ്ഞ പൊസിഷനിൽ നിർത്തിക്കൊണ്ട് ഈ കഥ അവതരിപ്പിക്കുന്നു. ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം അവർ പറയും ആ. അപ്പോൾ ഇത്തരത്തിലുള്ള പല രീതിയിലാണ് ഈ പറയുന്ന ഗ്രന്ഥം എഴുതപ്പെട്ടതെന്നാണ് മുഹമ്മദ് ഈസ പറയുന്നത്. നമുക്ക് അദ്ദേഹം പിന്നീട് വിശദീകരിക്കാൻ സൂചിപ്പിക്കുകയാണ്, ആവശ്യമായിട്ടുള്ള ഒരു വെബ്സൈറ്റ് ഞാൻ നിങ്ങളെ ഇത് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി, ഇങ്ങനെ ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ എന്നൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം വെബ്സൈറ്റ് ഒക്കെ ഇറക്കിയിട്ടുണ്ട്. ഈ വെബ്സൈറ്റ് മുഹമ്മദ് കണ്ടിരുന്നെങ്കിൽ ഈ അബദ്ധം വായിക്കേണ്ട ഗതിയാണ് ഞങ്ങൾക്കാർക്കും ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ഈ വെബ്സൈറ്റ് എടുത്ത് പഠിപ്പിക്കേണ്ടത് ഇതിൻ്റെ എഴുത്തുകാരൻ മുഹമ്മദിനെയാണ്. ഓക്കെ, നമുക്കൊന്ന് കേട്ട് നോക്കാം വെബ്സൈറ്റ് എന്തായാലും. മുഹമ്മദിന് കേൾക്കാൻ പറ്റുമല്ലോ, എഴുത്തുമാനറിയാത്ത ആൾക്ക് ഇതൊന്നും വായിച്ച് മനസ്സിലാക്കാൻ പറ്റില്ല, നമുക്കല്ലേ പറ്റുള്ളൂ. നമുക്ക് കാണാം, വിജയപ്പെടുത്തുകയാണ്. അത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോയിൽ കാണാം. അതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വ്യത്യസ്ത തരത്തിലുള്ള സിക്സ് മേജർ നറേറ്റർ ടൈപ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആറ് വ്യത്യസ്തമായിട്ടുള്ള നറേഷൻ, ആറ് വ്യത്യസ്തമായിട്ടുള്ള നറേഷൻ. അതല്ല ഫസ്റ്റ് നറേഷൻ, ഫസ്റ്റ് പേഴ്സണിൽ, ഞാനാണ് ഇത് ഇറക്കി തന്നത്, ഞാനാണ് നിങ്ങൾക്ക് ഗ്രന്ഥം അവതരിപ്പിച്ചത്, അതാണ് ഫസ്റ്റ് പേഴ്സൺ. നിങ്ങളാ, എന്നിട്ട് നിങ്ങൾ അവനെ ആരാധിക്കാൻ പറഞ്ഞാൽ അത് ഫസ്റ്റ് പേഴ്സണിൽ ഈ സംസാരിക്കുന്നയാളാണ് പറഞ്ഞത്, വേറൊരാളെ ആരാധിക്കാനാ, അതാ ഫസ്റ്റ് പേഴ്സൺ. ഞാനാണ് നിന്നെ കല്യാണം കഴിച്ചത്, നീ അവൻ്റെ കൂടെ പുറക്കണമെന്ന് പറഞ്ഞാൽ അത് ഫസ്റ്റ് പേഴ്സണിലുള്ള നറേഷനാണ്. ഞാനാണെന്ന് പറഞ്ഞുകൊണ്ടാണ് സംസാരിക്കുന്നത്, അതിനെയാണ് ഈ ഫസ്റ്റ് പേഴ്സൺ നറേഷൻ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ എടുത്ത ആയത്തിനകത്ത് ഫസ്റ്റ് പേഴ്സൺ നറേഷനാണ്, എന്നിട്ട് അവനെ ആരാധിക്കാൻ പറഞ്ഞാൽ അത് തേർഡ് പേഴ്സൺ നറേഷൻ അല്ല, ഫസ്റ്റ് പേഴ്സൺ നറേഷനകത്ത് ഞാൻ നിന്നോട് പറയുന്നു നീ അവൻ്റെ കൂടെ പുറക്കണം, നീ അവനെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ഉപ്പ ഒരു മോളോട് പറയുക, മോളെ നിന്നോട് ഞാൻ പറയുന്നു നീ അവനെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞാൽ ഉപ്പേനെ കല്യാണം കഴിക്കണം എന്നാണ് അർത്ഥം അല്ല. അത് മനസ്സിലാക്കാനുള്ള ഫസ്റ്റ് പേഴ്സൺ നറേഷൻ എന്താന്ന് ബേസിക് ഐഡിയ പോലും ഇല്ലാത്തയാളാണ് മുഹമ്മദ് എന്ന് ഈ മുഹമ്മദ് ഈസ് തന്നെ പച്ചക്ക് വിളിച്ചു പറയുന്നതിന് തുല്യമാണ് ഈ പഠിപ്പിക്കൽ. കണ്ടോ, ഇനി സെക്കൻഡ് പേഴ്സൺ കുറിച്ച് പറയുന്നത് കാണാം. ഓരോ നറേഷനിലും ലോകത്ത് പ്രസിദ്ധമായ പുസ്തകങ്ങൾ ഓരോ രീതിയിൽ അതിൻ്റെ ഓതേഴ്സ് നറേറ്റ് ചെയ്തത്, അങ്ങനെ പ്രസിദ്ധമായ ധാരാളം ഗ്രന്ഥങ്ങളെ കുറിച്ചിട്ട് അതിൽ ചർച്ച ചെയ്യുന്നത് കാണാം. ഇങ്ങനെയുള്ള വ്യത്യസ്ത നറേഷൻ സാഹിത്യത്തിലുണ്ട്, ഇങ്ങനെയുള്ള വ്യത്യസ്ത നറേഷൻസ് സാഹിത്യത്തിലുണ്ട്. എൻ്റെ പൊന്നു മുഹമ്മദ് ഈസെ, സമയം കിട്ടുവാണെങ്കിൽ വല്ല ബുറാഖിന് എങ്ങാനും വാടക കിട്ടണം, വല്ല അറബി നാട്ടിൽ വല്ല സ്ഥലം ഉണ്ടെങ്കിൽ ഒരു ബുറാഖിനെയും പിടിച്ചുകൊണ്ട് ഈ വെബ്സൈറ്റുമായിട്ട് നേരെ മുഹമ്മദ് എടുക്കൽ ചെന്നിട്ട് എൻ്റെ പൊന്നു മുഹമ്മദെ ഈ വെബ്സൈറ്റ് വായിച്ചുകൂടെ, ഈ ഫസ്റ്റ് പേഴ്സൺ നറേഷൻ എന്താണെന്ന് അറിഞ്ഞുകൂടെ, പിന്നെ എന്തിനാണ് ഇമ്മാതിരി അബദ്ധങ്ങളൊക്കെ ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്, അങ്ങോട്ടാ ചോദിക്കേണ്ടത്, എന്നെയല്ലേ പഠിപ്പിക്കണ്ടേ, പുസ്തകം എഴുതിയ മുഹമ്മദാ, മുഹമ്മദിനെ പഠിപ്പിക്കുക. എന്തുകൊണ്ടാണ് ഇദ്ദേഹം പറയുന്നത്? ഇത് ഓരോരുത്തരും പറയുന്നതായിട്ടാണ് ഖുർആനിൽ എഴുതിയിരിക്കുന്നത്. അങ്ങനെ മാറി മാറി അല്ലാഹു സുബ്ഹാനഹു വതാല വ്യത്യസ്ത പേഴ്സണിൽ നിന്നുകൊണ്ട് പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ അവതരിപ്പിക്കുകയും ചില സന്ദർഭങ്ങളിൽ റസൂല് ജനങ്ങളോട് പറയുന്ന രൂപത്തിലും ചില സന്ദർഭങ്ങളിൽ ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിച്ച രൂപത്തിലും ചില സമയത്ത് മനുഷ്യർ അള്ളാഹുവിനോട് നടത്തുന്ന പ്രാർത്ഥനയുടെ രൂപത്തിലും ചില സമയത്ത് ഖുർആനും മൂസ നബിയും തമ്മിൽ നടക്കുന്ന സംഭാഷണങ്ങൾ പോലെ അള്ളാഹു അവിടെ ഒരു ദൃക്സാക്ഷിയായിക്കൊണ്ട് ആ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന രൂപത്തിലും ഇങ്ങനെ വ്യത്യസ്ത നിലകളിൽ അള്ളാഹു സുബ്ഹാനഹു വതാല പരിശുദ്ധ ഖുർആനിൽ ആയത്തുകൾ ഇറക്കിയിട്ടുണ്ട്. ശരി ഈസ സാഹിബ്, ഞങ്ങൾക്ക് മനസ്സിലായി. എന്നാൽ താങ്കൾ ഇതൊന്ന് പറഞ്ഞു, താങ്കളെടുത്ത ഞാൻ എടുത്ത വാക്യം താങ്കൾ രണ്ടാമതെടുത്താണല്ലോ ഈ ആയത്ത് തകാബുൻ 68, ഇത് ഏത് രൂപത്തിലാണ് പറഞ്ഞിരിക്കുന്നത്? അള്ളാഹു മുഹമ്മദിനോട് പറഞ്ഞ രൂപത്തിലാണോ, മുഹമ്മദ് ജനങ്ങളോട് പറയുന്ന രൂപത്തിലാണോ, ജിബ്രീല് മുഹമ്മദിനോട് പറയുന്ന രൂപത്തിലാണോ, അതോ ഫറവോൻ്റെയൊക്കെ കാര്യം റിപ്പോർട്ട് ചെയ്തതുപോലെ അള്ളാഹു നടന്ന ഏതോ സംഭവം റിപ്പോർട്ട് ചെയ്ത രൂപത്തിലാണോ, ഇത് ഏത് രൂപത്തിലാണ് ഈ ആയത്തെന്നൊന്ന് പറഞ്ഞത്? അതിനാൽ നിങ്ങൾ അള്ളാഹുവിലും അവൻ്റെ ദൂതനിലും ഞാൻ അവതരിപ്പിച്ച പ്രകാശത്തിലും വിശ്വസിച്ചുകൊള്ളുക.
ഇത് അള്ളാഹു നബിയോട് പറഞ്ഞ രൂപത്തിലാണെങ്കിൽ അതിനാൽ നിങ്ങൾ അള്ളാഹുവിലും അവന്റെ ദൂതനിലും ഞാൻ അവതരിപ്പിച്ച പ്രകാശത്തിലും. അപ്പൊ ഈ ഖുർആൻ അവതരിപ്പിച്ച അള്ളാഹുവിനെ കൂടാതെ മുഹമ്മദ് പുള്ളിയുടെ ദൂതനല്ല, അവന്റെ ദൂതന, വേറെ ആരാണ്ടിന്റെ ദൂതനാന്ന് വരും. അതായത് അള്ളാഹു മുഹമ്മദിനോട് പറയുന്ന രൂപത്തിലാണ് ഈ ആയത്തെങ്കിൽ അതല്ല അദ്ദേഹം ആദ്യം പറയുന്നത്. അങ്ങനെ മാറി മാറി അള്ളാഹു സുബ്ഹാനഹു വ തആല വ്യത്യസ്ത പേഴ്സണൽ എന്നുകൊണ്ട് പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ അവതരിപ്പിക്കുകയും ചില സന്ദർഭങ്ങളിൽ റസൂൽ ജനങ്ങളോട് പറയുന്ന രൂപത്തിലും. ഇത് റസൂല് ജനങ്ങളോട് പറയുന്ന രൂപത്തിലാണോ ആദ്യത്തെ അദ്ദേഹം പറയുന്നത്? അങ്ങനെ റസൂല് ജനങ്ങളോട് പറയുന്ന രൂപത്തിൽ അങ്ങനെയാണോ? ഇപ്പൊ റസൂല് ജനങ്ങളോട് പറയാ, അതിനാൽ നിങ്ങൾ അള്ളാഹുവിലും അവന്റെ ദൂതനിലും, അത് റസൂലിനെ തന്നെയാ, അവന്റെ ദൂതനിലും ഞാൻ അവതരിപ്പിച്ച പ്രകാശത്തിലും വിശ്വസിക്കുക. അപ്പൊ ഖുർആൻ അവതരിപ്പിച്ച റസൂലാണെന്ന് വരും, അത് സമ്മതിക്കുന്നു. അപ്പൊ ഇത് റസൂല് ജനങ്ങളോട് പറയുന്ന രൂപത്തിലാണെങ്കിൽ ഈ ഖുർആൻ അവതരിപ്പിച്ചത് റസൂലാണെന്ന് വരും. ഖുർആൻ അവതരിപ്പിച്ച റസൂൽ അല്ലല്ലോ എന്തായാലും. അപ്പൊ പിന്നെ ആ രൂപത്തിലല്ല. അപ്പൊ ഒന്നാമത്തെ രൂപം ചീറ്റിപ്പോയി. ഓക്കെ, ചില സന്ദർഭങ്ങളിൽ ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിച്ച രൂപത്തിലും, ചിലപ്പോ ജിബ്രീൽ മുഹമ്മദിനോട് പറഞ്ഞ രൂപത്തിലാണോ നമുക്ക് നോക്കാം. ജിബ്രീൽ മുഹമ്മദിനോട്, മുഹമ്മദേ നിങ്ങൾ അള്ളാഹുവിലും അവന്റെ ദൂതനിലും വിശ്വസിക്കുക. ശരിയാ, അള്ളാഹുവിലും അവന്റെ ദൂതനിലും വിശ്വസിക്കുക, ഞാൻ അവതരിപ്പിച്ച പ്രകാശത്തിലും വിശ്വസിക്കുക. അപ്പൊ പിന്നെ ജിബ്രീൽ ആയിരിക്കും ഖുർആൻ അവതരിപ്പിച്ചത്. ഈ രൂപത്തിലാണെങ്കിൽ ജിബ്രീലാണ് ഖുർആൻ അവതരിപ്പിച്ചത്. ഓക്കെ, അപ്പൊ ആ രൂപത്തിലല്ലോ ജിബ്രീൽ അല്ലല്ലോ ഖുർആൻ അവതരിപ്പിച്ച, അള്ളാഹു അല്ലേ. ഓക്കെ, ചില സമയത്ത് മനുഷ്യർ അള്ളാഹുവിനോട് നടത്തുന്ന പ്രാർത്ഥനയുടെ രൂപത്തിൽ, ഇനി മനുഷ്യർ അള്ളാഹുവിനോട് നടത്തുന്ന പ്രാർത്ഥനയാണോ ഇത്? മനുഷ്യർ അള്ളാഹുവിനോട് പറയാ, അതിനാൽ നിങ്ങൾ അള്ളാഹുവിലും അവന്റെ ദൂതനിലും വിശ്വസിക്കുക. എന്തായാലും അള്ളാഹു മുഹമ്മദ് വിശ്വസിക്കേണ്ട കാര്യമില്ലല്ലോ. ഇപ്പൊ മനുഷ്യർ അള്ളാഹുവിനോട് നടത്തിയ പ്രാർത്ഥനയല്ല. ചില സമയത്ത് ഖുർആനും മൂസ നബിയും തമ്മിൽ നടക്കുന്ന സംഭാഷണങ്ങൾ പോലെ അള്ളാഹു അവിടെ ഒരു ദൃക്സാക്ഷി ആയിക്കൊണ്ട് ആ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന രൂപത്തിൽ. അള്ളാഹു ദൃക്സാക്ഷിയായിട്ട് അവതരിപ്പിച്ചതാണോ? അല്ല, നിങ്ങൾ അള്ളാഹുവിലും അവന്റെ ദൂതനിലും വിശ്വസിക്കാൻ പറയുമ്പോൾ അള്ളാഹു ദൃക്സാക്ഷിയായിട്ട് അവതരിപ്പിച്ചതല്ല. അപ്പൊ നടക്കുന്ന കാര്യമാണ്, അപ്പൊ അതുമല്ല. അപ്പൊ ഇത് ഏത് രൂപത്തിലാണ് അവതരിപ്പിച്ചത്? അപ്പൊ ഈ പറയുന്ന ഒരു രൂപത്തിൽ അള്ളാഹു മുഹമ്മദിനോട് പറഞ്ഞതല്ല, മുഹമ്മദ് അള്ളാഹുവിനോട് പറഞ്ഞതല്ല, മുഹമ്മദ് ജനങ്ങളോട് പറഞ്ഞതായിട്ടല്ല, ജിബ്രീൽ മുഹമ്മദിനോട് പറഞ്ഞതായിട്ടല്ല, അള്ളാഹു ജിബ്രീലിനോട് പറഞ്ഞതായിട്ടല്ല, ജനങ്ങൾ അള്ളാഹുവിനോട് പറഞ്ഞതായിട്ടുമല്ല. ഈ മുഹമ്മദ് ഈസ പറഞ്ഞ ഒരു ന്യായീകരണ ഫാക്ടറിയും ഇതിനകത്ത് വൈറ്റ് വാഷ് പെയിന്റ് തികയുന്നില്ല. പിന്നെ ഏതെങ്കിലും പുതിയ കളർ പെയിന്റ് എവിടെന്നെങ്കിലും കണ്ടുപിടിച്ചിട്ട് വൈറ്റ് വാഷിന് പകരമല്ല ബ്ലാക്ക് വാഷും ഇനി ഒന്ന് ചെയ്തു നോക്കും മുഹമ്മദ് ഈസെ, ചിലപ്പോൾ എങ്ങനെ ശരിയാവും. അപ്പൊ ഈ പറയുന്നതൊന്നുമല്ല കാര്യം എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ മുഹമ്മദ് ഈസ പറഞ്ഞ ഈ ഇൽത്തിഫാത്ത് എന്ന് പറയുന്ന പ്രയോഗത്തിൻ്റെയോ, ഈ പറയുന്ന അള്ളാഹു പറഞ്ഞതുപോലെയോ, മുഹജിബ്രിയിൽ പറഞ്ഞതുപോലെയോ, ഈ പറയുന്ന മനുഷ്യർ പറഞ്ഞതുപോലെയോ, അള്ളാഹുവിൻ്റെ ഒരു ഗതിയോട് നോക്കണേ, മനുഷ്യർ അള്ളാഹുവിനോട് പറഞ്ഞതുപോലെ അള്ളാഹു അങ്ങ് ആയിത്തിറക്കുക. മനുഷ്യർ അള്ളാഹുവിനോട് പറയുന്നത് പോലെ അള്ളാഹു ആയിത്തിറക്കുന്നു, ജിബ്രിയിൽ മുഹമ്മദിനോട് സംസാരിക്കുന്നത് പോലെ അള്ളാഹു ആയി അള്ളാഹുവിലെ നോവൽ വല്ലതും എഴുതിയാണോ ഇത്? ഇത് അള്ളാഹു ജനങ്ങൾക്ക് കൊടുത്ത ദൂതാണോ അല്ലോ അള്ളാഹു അല്ല കഥ വല്ലതും എഴുതിയതാണോ? ജിബ്രീൽ എങ്ങനെയാണ് മുഹമ്മദിനോട് പറയുന്നത്? അത് അള്ളാഹു എഴുതുക, അള്ളാഹു എഴുത്തുകാരൻ, പറയുന്നത് ജിബ്രീൽ. ശരിക്കും ജിബ്രീൽ അങ്ങനെ പറഞ്ഞോ? ജിബ്രീൽ അങ്ങനെ ശരിക്കും പറഞ്ഞില്ലെങ്കിൽ അള്ളാഹു നുണ പറഞ്ഞു. ജിബ്രീൽ പറയുന്നതായിട്ടാണ് ആയത്ത്. അപ്പൊ ജിബ്രീൽ അങ്ങനെ ഒരു ആയത്ത് ജിബ്രീൽ മുഹമ്മദിനോട് സംസാരിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹു നുണ പറഞ്ഞു. ജിബ്രീലിന്റെ ആയത്താണ് അതെന്ന്, ജിബ്രീലാണ് അത് സംസാരിക്കുന്നതെന്നും ജിബ്രീലാണ് അത് മുഹമ്മദിനോട് പറയുന്നതെന്ന് അള്ളാഹു പറയുമ്പോൾ ഇവർ പറയും ജിബ്രീൽ അല്ല, അത് അള്ളാഹുവാണ് മുഹമ്മദിനോട് ജിബ്രീൽ വഴി പറയുന്നതെന്ന് പറഞ്ഞാൽ അവിടെയും തെറ്റിയില്ലേ? ആ വചനം ആരുടെയാണ് എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. നിങ്ങളൊരായത്തെടുത്താൽ ആ ആയത്ത് ആരുടെയാണ്? അള്ളാഹു ജനങ്ങൾക്ക് കൊടുത്ത, അള്ളാഹു ഈ അറബികൾക്ക് കൊടുത്ത ഒരു നിർദ്ദേശമാണോ, അതോ ജിബ്രീൽ മുഹമ്മദിന് കൊടുത്ത നിർദ്ദേശമാണോ, അതോ അള്ളാഹു ജിബ്രീൽ കൊടുത്ത നിർദ്ദേശമാണോ, അള്ളാഹു മുഹമ്മദിന് ജിബ്രീൽ വഴി കൊടുത്ത നിർദ്ദേശമാണോ? ഇത് ആരാണ് ഇതിൻ്റെ ഓദർ? ആര് റിപ്പോർട്ട് ചെയ്തു എന്നുള്ളതല്ല, ആരാണിതിൻ്റെ ഓദർ എന്നുള്ളതാണ് ഇവിടെ പ്രസക്തം. ഇപ്പൊ ഫറവോൻ പറഞ്ഞു അള്ളാഹു വ്യാജനാണ്, അല്ലെ മൂസക്ക് ഭ്രാന്താണ്. അവിടെ ആര് പറഞ്ഞു എന്നുള്ളതാണ് പ്രധാനം, അല്ലാതെ ആര് റിപ്പോർട്ട് ചെയ്തു എന്നല്ല. ഇപ്പൊ ഉദാഹരണത്തിന് ഇദ്ദേഹം പറയുകയാണ് ജിബ്രീൽ പറയുന്നത് പോലെ ആയത്തിറക്കിയെന്ന്. അങ്ങനെയാണ് ഖുറൈശികൾ പറയുന്നത് പോലെ ആയത്തുണ്ടല്ലോ. ഖുറൈശികൾ പറഞ്ഞു നിന്റെ കൂട്ടുകാർ നിന്റെ ഈ ഇവന് ഭ്രാന്താണ് എന്ന് ഖുറൈശികൾ പറയും. എത്രയോ ആയത്തുണ്ട്. അത് ഖുറൈശികൾ പറഞ്ഞതായിട്ട് അള്ളാഹു ഇറക്കിയതാണോ, ഖുറൈശികൾ പറഞ്ഞത് അള്ളാഹു റിപ്പോർട്ട് ചെയ്തതാണോ? അള്ളാഹു റിപ്പോർട്ടർ മാത്രമാ, മുഹമ്മദിന് ഭ്രാന്താണെന്നല്ല അള്ളാഹു പറഞ്ഞിരിക്കുന്നത്, ഖുറൈശികൾ അങ്ങനെ പറയുന്നു. ഇപ്പൊ ഖുറൈശികൾ പറഞ്ഞു അള്ളാഹുവിന് മുഹമ്മദിന് ഭ്രാന്താണെന്ന് ഖുറൈശികൾ പറഞ്ഞതായിട്ട് അള്ളാഹു രേഖപ്പെടുത്തിയിരിക്കുക. അത് അള്ളാഹുവിന്റെ വചനമല്ല, അത് മുസ്ലിങ്ങൾ വിശ്വസിക്കേണ്ട വചനമല്ലല്ലോ, അത് അള്ളാഹുവിന്റെ വചനമല്ല. അപ്പൊ മുസ്ലിങ്ങൾ വിശ്വസിക്കേണ്ടതല്ലാത്ത ഖുറൈശികളെ പോലുള്ളവരുടെ വചനങ്ങളും അള്ളാഹു ഈ ഖുർആനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് തുറന്ന് പറയാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട്. അപ്പൊ ജിബ്രീൽ പറഞ്ഞ വചനങ്ങളും അള്ളാഹു ഈ ഖുർആനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അത് അള്ളാഹുവിന്റെ വാക്കല്ല.
മുഹമ്മദിന് ഭ്രാന്താണെന്ന് ഖുറൈശികൾ പറയുന്ന കാര്യം എഴുതി വെച്ചിരിക്കുന്നത് അള്ളാന്റെ വാക്കല്ല. അത് നിങ്ങൾ അനുസരിക്കേണ്ട കാര്യമില്ല. ആ ഖുർആനിലെ ആയത്ത് വായിച്ചോണ്ട് മുഹമ്മദ് ഭ്രാന്താണെന്ന് ഏതെങ്കിലും മുസ്ലിങ്ങൾ പറയുമോ? ഇല്ല. എന്തുകൊണ്ടാ? ആ വാക്ക് പറഞ്ഞിരിക്കുന്നത് ഖുറൈശികളാണ്, അല്ലാതെ അള്ളാഹല്ല. അപ്പൊ ജിബ്രീൽ പറഞ്ഞതായിട്ട് ഒരു കാര്യം ഖുർആനകത്തുണ്ടെങ്കിൽ അത് ജിബ്രീൽ പറഞ്ഞതാ, അല്ലാതെ ആ വാക്ക് അള്ളാന്റെ അല്ല. അള്ളാഹ് അത് റിപ്പോർട്ട് ചെയ്തെന്നല്ലേ ഉള്ളൂ. ഇപ്പൊ ജിബ്രീൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇപ്പൊക്കെ പിടിച്ചു നടക്കണം എന്തിനാ? അപ്പൊ ജിബ്രീൽ പറഞ്ഞ കാര്യങ്ങളും ഈ പറയുന്ന ഖുർആനകത്തുണ്ട്, ഖുറൈശികൾ പറഞ്ഞ കാര്യങ്ങളും ഈ പറയുന്ന ഖുർആനകത്തുണ്ട്, അങ്ങനെ പല ആളുകൾ പറഞ്ഞ കാര്യങ്ങളും ഈ പറയുന്ന ഖുർആനകത്തുണ്ട്. അല്ലെ, ഖുർആൻ അതേപടി മുഴുവൻ ദൈവവചനമാണെന്ന് പറഞ്ഞുകൊണ്ട് അതും വായിച്ചുകൊണ്ട് കുത്താനും വെട്ടാനും നടക്കുന്നതാണ് നിങ്ങളുടെ പ്രശ്നം. അപ്പോ നിങ്ങൾ ആദ്യം ഖുർആൻ എന്താണെന്ന് ആദ്യം മര്യാദക്ക് പഠിക്കുക. ഓക്കെ, ഇദ്ദേഹത്തെ ന്യായീകരണം വെച്ചിട്ട് ഈ ആയത്ത് നമ്മളെടുത്ത രണ്ടാമത്തെ ആയത്ത് അൽ അല 87:6-7, ഈ വീഡിയോയുടെ തുടക്കത്തിൽ അദ്ദേഹം ഞാൻ എടുത്ത മൂന്ന് ആയത്തുകളാണ് എടുക്കുന്നത്, അൽ അലയിലെ ആയത്ത്, സുമറിലെ ആയത്ത്, തകാബുനിലെ ആയത്ത്. എന്നിട്ട് ഇദ്ദേഹം പറഞ്ഞ ഈ ന്യായീകരണം ഇത് ഏതെങ്കിലും ഒരു ആയത്തിന് യോജിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. ഇദ്ദേഹം പറഞ്ഞ ന്യായീകരണങ്ങൾ ഈ എടുത്ത ഏതെങ്കിലും ആയത്തിന് യോജിക്കുന്നുണ്ടോ? ഇദ്ദേഹം പറഞ്ഞ എന്താണ്, ഇത് ഖുർആനിൽ ആരാരോട് പറഞ്ഞു എന്ന രീതിയിൽ പല രീതിയിൽ ഇത് വരാം. അങ്ങനെ മാറി മാറി അല്ലാഹു സുബ്ഹാനഹു വതാല വ്യത്യസ്ത പേഴ്സണിൽ നിന്നുകൊണ്ട് പരിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ അവതരിപ്പിക്കുകയും ചില സന്ദർഭങ്ങളിൽ റസൂല് ജനങ്ങളോട് പറയുന്ന, ഇത് റസൂല് ജനങ്ങളോട് പറയുന്ന രീതിയിലാണോ? നിനക്ക് ഞാൻ ഓതിത്തരാം, നീ മറന്നു പോവുകയില്ല. ഇത് റസൂല് ജനങ്ങളോട് പറഞ്ഞാണോ? അള്ളാഹു ഉദ്ദേശം ഒഴികെ. തീർച്ചയായും അവൻ പരസ്യമായതും രഹസ്യമായതും അറിയും. ഇത് റസൂല് ജനങ്ങളോട് പറഞ്ഞാണ്, കുഴപ്പമില്ല. അപ്പൊ റസൂലിന്റെ വാക്കും ഈ ഖുർആനകത്തുണ്ട് എന്ന് നിങ്ങൾ സമ്മതിക്കണം. ഇത് റസൂല് ജനങ്ങളോട് പറഞ്ഞതാണെങ്കിൽ റസൂല് ജനങ്ങൾ, നിനക്ക് ഞാൻ ഓതിത്തരാം, റസൂൽ ഏതെങ്കിലും സഹാബിയോട് പറയാ, മോനെ സഹാബി നിനക്ക് ഞാൻ ഓതിത്തരാം, അല്ലെ മോനെ സൈദ് ബിൻ സാബിത്ത് നിനക്ക് ഞാൻ ഓതിത്തരാം, അല്ലെ ഇബ്നു മസൂദെ നിനക്ക് ഞാൻ ഓതിത്തരാം, അല്ലെ ഉമറെ നിനക്ക് ഞാൻ ഓതിത്തരാം, നീ മറന്നു പോകുകയല്ല, അള്ളാഹു ഉദ്ദേശിച്ചതൊഴികെ. തീർച്ചയായും അവൻ പരസ്യമായതും രഹസ്യമായിരിക്കുന്നതും അറിയുന്നു. ഇത് മുഹമ്മദ് ഏതെങ്കിലും ഒരു സഹാബിയോട് പറഞ്ഞ കാര്യമാണെങ്കിൽ ഇത് ശരിയാ. അപ്പൊ മുഹമ്മദ് പറഞ്ഞ കാര്യങ്ങളും ഖുർആനകത്തുണ്ടെന്ന് നിങ്ങൾ സമ്മതിക്കണം. മുഹമ്മദ് പറഞ്ഞ കാര്യങ്ങളും അള്ളാഹു റിപ്പോർട്ട് ചെയ്യണം, മുഹമ്മദ് ഇപ്രകാരം പറഞ്ഞു എന്ന് പറഞ്ഞതായിട്ട് നിങ്ങൾ സമ്മതിക്കും. അല്ലാതെ ഇത് അള്ളാഹുവിന്റെ വചനമാണെന്ന് പറഞ്ഞ പച്ച നുണയാത്. ഇത് അള്ളാഹുവിന്റെ വചനമാണെങ്കിൽ അള്ളാഹു പറയുക ആരോട്? നിനക്ക് ഞാൻ ഓതിത്തരാം. അള്ളാഹു മുഹമ്മദിനോട് പറയുന്നതാണെങ്കിൽ, മുഹമ്മദ് നിനക്ക് ഞാൻ ഓതിത്തരാം, നീ മറന്നു പോവുകയില്ല, അള്ളാഹു ഉദ്ദേശിച്ചതൊഴികെ. അവൻ പരസ്യമായതിന്റെ രഹസ്യമായിരുന്നു മുഹമ്മദിന് ഓതിത്തന്ന അള്ളാഹുവിനെ കൂടാതെ വേറൊരു അള്ളാഹു ഉണ്ടെന്ന് പറയും. മോളെ നിന്നെ ഞാൻ കെട്ടിക്കാം, നീ അവനെ കെട്ടണം, നിന്നെ ഞാൻ വിവാഹം കഴിപ്പിച്ച്, നിന്നെ അവനുമായി ഞാൻ വിവാഹം കഴിപ്പിക്കാം എന്ന് പറഞ്ഞാൽ നീ എന്നെ കെട്ടിക്കോ എന്നല്ല അതിൻ്റെ അർത്ഥം. ഒരു ബാപ്പ മോളോട് പറയാം, മോളെ നിന്റെ നിക്കാഹ് ഞാൻ അവനുമായി നടത്തിത്തരാം എന്ന് പറഞ്ഞാൽ ബാപ്പ മോളെ നിക്കാഹ് കഴിക്കണം എന്നല്ലല്ലോ അതിൻ്റെ അർത്ഥം, വേറൊരാളെ കൂടെ നിക്കാഹ് കഴിപ്പിക്കുന്നുണ്ടല്ലേ. അപ്പോ നിനക്ക് ഞാൻ ഓതിത്തരാം, അവൻ പരസ്യമായതും രഹസ്യമായതും അറിയുന്നു. മോളെ നിന്നെ ഞാൻ നിക്കാഹ് കഴിപ്പിക്കാം, അവൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ ബാപ്പയാണ് നിന്നെ സ്നേഹിക്കുന്നത്, ബാപ്പ നിന്നെ നിക്കാഹ് കഴിക്കാൻ നല്ല അർത്ഥം. ഇതുപോലെ നിനക്ക് ഞാൻ ഓതിത്തരാം, അവൻ പരസ്യമായതും രഹസ്യമായതും അറിയുന്നു എന്ന് പറഞ്ഞാൽ ഈ ഓതിത്തരുന്ന അള്ളാഹു ആണെങ്കിൽ ഈ പരസ്യമായതും രഹസ്യമായതും അറിയുന്ന വേറെ ആരാണ്ട കൊണ്ടെന്ന് നിങ്ങൾ തുറന്ന് സമ്മതിക്കേണ്ടി വരും. അപ്പൊ ഇത് അള്ളാഹു പറഞ്ഞ ആയത്തല്ല, വേറെ ആരോ പറഞ്ഞ കാര്യം അള്ളാഹു റിപ്പോർട്ട് ചെയ്തതാണെങ്കിൽ നിങ്ങൾ തുറന്ന് പറ. ഖുർആനകത്ത് അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല പല ആളുകൾ പറഞ്ഞ കാര്യങ്ങൾ ഖുർആനകത്തുണ്ടെന്ന് നിങ്ങൾ തുറന്ന് സമ്മതിക്കുക. അപ്പൊ ഈ ആയത്തൊന്നും അള്ളാഹു പറഞ്ഞതല്ലെന്ന് നിങ്ങൾ തുറന്ന് സമ്മതിക്കുക. ഇപ്പൊ ബൈബിൾ എന്ന് പറയുന്ന ഒരു ചരിത്ര ഗ്രന്ഥമാണ്. ഒരു ചരിത്രം എന്ന് പറയുന്നതിൻ്റെ സ്കെൽറ്റനിലാണ് ഈ പറയുന്ന ദൈവം മനുഷ്യരോട് ഇടപെട്ട രീതികളും ദൈവം ഓരോരുത്തരോട് സംസാരിച്ചതും. ഒരു ചിലത് കവിതയായിട്ടുണ്ട്, ചിലത് ചരിത്രമായിട്ടുണ്ട്, ചിലത് ലേഖനങ്ങളായിട്ടുണ്ട്, ചിലത് പ്രവചനങ്ങളായിട്ടുണ്ട്. അങ്ങനെ പല മെത്തഡോളജിയിൽ, പല റൈറ്റിംഗ് സ്റ്റൈലിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ബൈബിളിൽ. ഇന്നത് പ്രവചനമാണ്, ഇന്നത് കീർത്തനമാണ്, അതായത് പാട്ടാണ്, അല്ലെ കവിതയാണ്, കൃത്യമായിട്ട് പറ സങ്കീർത്തനം എന്ന് പറയുന്നതിൻ്റെതാണല്ലോ, അതൊരു കീർത്തനമാണ്. ചിസാം, ഇതൊരു കീർത്തനമാണ്, ഇതൊരു പാട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ യെശയ്യാവിൻ്റെ പ്രവചനം, പ്രൊഫസി, അതൊരു പ്രവചന ഗ്രന്ഥമാണ്. അതുപോലെ തന്നെ ക്രോണിക്കിൾസ്, ദിനവൃത്താന്തങ്ങൾ, അതൊരു ചരിത്ര വിവരണമാണ്, ദിവസേനയുള്ള ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. ഇങ്ങനെ കൃത്യമായി ബൈബിളിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏതൊക്കെ എന്തൊക്കെയാണെന്ന്. എന്നാൽ ഖുർആൻ അങ്ങനെയെന്നാണെന്നല്ലോ നിങ്ങൾ പറയുന്നത്. അള്ളാഹു അവിടെ ഇരുന്ന ചെറിയ പുസ്തകം ഇങ്ങോട്ട് നൂലെ കെട്ടി ഇറക്കി കൊടുത്തെന്നല്ലേ, ജിബ്രീലൂടെ ഒരു പുസ്തകം ഇങ്ങോട്ട് ഇറക്കി കൊടുത്തെന്നല്ലേ. അപ്പൊ അതിനകത്ത് എങ്ങനെയാണ് മുഹമ്മദ് സഹാബിയോട് പറയുന്ന കാര്യം എങ്ങനെയാണ് അള്ളാഹു ഇറക്കി കൊടുത്ത പുസ്തകത്തിനകത്ത് പറഞ്ഞത്? അപ്പൊ ഇതൊക്കെ വെറും മണ്ട ന്യായീകരണങ്ങളാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധം പോലും, അല്ല അങ്ങനെ ബോധം ഉണ്ടായിരുന്ന മുഹമ്മദ് ഇസ്ലാം ആവില്ലായിരുന്നല്ലോ. നമ്മൾ അങ്ങനെ കുറ്റം പറഞ്ഞതിൽ അർത്ഥമില്ല. ഇതിന് വ്യത്യസ്ത തരത്തിലുള്ള നറേഷൻസ് കാണാം. ഇതിന് ഫസ്റ്റ് പേഴ്സൺ നറേഷൻ ഉണ്ട്, ഞാൻ നിങ്ങളോട് പറയുന്നു. സെക്കൻഡ് പേഴ്സൺ ഉണ്ട്,
ഒരാൾ എന്നോട് പറയുകയും ഞാനൊരു ലിസണറായിട്ട് ഒരു കേൾവിക്കാരനായിട്ട് കേട്ടുകൊണ്ട് നിൽക്കുന്ന രൂപത്തിൽ ഞാൻ തന്നെ ആ കഥ പറയുന്നു. മൂന്നാമത് ഞാൻ എന്നെ അവൻ എന്ന് പറഞ്ഞ പൊസിഷനിൽ നിർത്തിക്കൊണ്ട് ഈ കഥ അവതരിപ്പിക്കുന്നു. ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം അവര് പറയും, എന്റെ പൊന്ന് സഹോദര, ഇത് ഏത് നരേഷൻ ആണെന്ന് താങ്കൾ തന്നെ പറയും. ഇത് ഫസ്റ്റ് പേഴ്സൺ നരേഷൻ ആണോ? ഭൂമിയാകട്ടെ ഞാൻ അതിനെ ഒരു വിരിപ്പാക്കിയിരിക്കുന്നു. അപ്പൊ ഇത് ഫസ്റ്റ് പേഴ്സൺ നരേഷൻ ആണല്ലോ, നീ അല്ലെന്ന് പറയരുത്. അപ്പൊ ഇത് ഫസ്റ്റ് പേഴ്സൺ നരേഷനാണ്. ഫസ്റ്റ് പേഴ്സൺ നരേഷൻ എന്ന് പറഞ്ഞാൽ ഒരാള് മറ്റൊരാളോട് സംസാരിക്കുന്ന രീതിയിൽ എഴുതി വെക്കുന്നതാണ് ഫസ്റ്റ് പേഴ്സൺ നരേഷൻ. ഒരാൾ മറ്റൊരാളോട് സംസാരിക്കുന്നതോ, അതായത് ഒരാൾ ഒന്ന് കേൾവിക്കാരോട് സംസാരിക്കുന്നതായിട്ട് എഴുതുന്നതും ഫസ്റ്റ് പേഴ്സൺ നരേഷനാണ്. ഇപ്പം ഞാൻ അത് കണ്ടു, ഞാൻ ഇത് കണ്ടു, ഞാൻ അവനെ കണ്ടു, ഞാൻ ഇവനെ കണ്ടു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കഥ എഴുതത്തില്ലേ. ഞാൻ ഇന്നയാളെ, ഞാൻ ഇന്ന് രാവിലെ പുറത്തേക്ക് ഇറങ്ങി, ഞാൻ ഇന്നയാളെ കണ്ടു, അവനോട് ഇന്ന കാര്യങ്ങൾ സംസാരിച്ചു, അവൻ ഇത് പറഞ്ഞു, ഞാൻ അത് പറഞ്ഞു. അതാണ് ഫസ്റ്റ് പേഴ്സൺ നരേഷൻ എന്ന് പറയുന്നത്. അതായത് ഈ എഴുത്തുകാരൻ സ്വയം ഞാനെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ഒരു കാര്യം എഴുതുന്നതിനെയാണ് ഫസ്റ്റ് പേഴ്സൺ നരേഷൻ എന്നതുകൊണ്ട് ഉപേക്ഷിക്കുന്നത്. അപ്പം ഭൂമിയാകട്ടെ ഞാൻ അതിനെ ഒരു വിരിപ്പാക്കിയിരിക്കുന്നു. അപ്പം അള്ളാഹു ഫസ്റ്റ് പേഴ്സൺ നരേഷനിൽ പറയുന്ന കാര്യമാണ് എന്നുള്ള ആരെ സംബന്ധിച്ചല്ലോ. ആ ഇനി നമുക്ക് തുടരാം. ഭൂമിയാകട്ടെ ഞാൻ അതിനെ ഒരു വിരിപ്പാക്കിയിരിക്കുന്നു. ഓക്കെ, എന്നാൽ അത് വിധാനിച്ചവൻ എത്രയോ നല്ലവൻ. ഇത് ഏത് നരേഷനാ? അത് വിധാനിച്ചവൻ എത്രയോ നല്ലവൻ. ഓക്കെ, തന്നെ കുറിച്ച് തന്നെയാണെന്നിരിക്കട്ടെ. എല്ലാ വസ്തുക്കളിൽ നിന്ന് ഈ രണ്ടിണകളെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു. ഫസ്റ്റ് പേഴ്സൺ നരേഷനാണല്ലോ. എല്ലാ മുഹമ്മദിനോട് പറഞ്ഞു കൊടുക്കുക, മുഹമ്മദേ, എല്ലാ വസ്തുക്കളിൽ നിന്നും ഈ രണ്ടിണകളെ ഞാനാണ് സൃഷ്ടിച്ചത്. അപ്പൊ ഫസ്റ്റ് പേഴ്സൺ നരേഷനാണിത്. അതിനാൽ നിങ്ങൾ അള്ളാഹുവിങ്കിലേക്ക് ഓടി ചെല്ലുക, ഞാൻ നിങ്ങൾക്ക് അവന്റെ അടുക്കൽ നിന്നുള്ളതാക്കിയത് കാരണമാവുന്നു. ഈ സൃഷ്ടിച്ചയാള് പറയാണ്, ഞാനാണ് ഇതെല്ലാം സൃഷ്ടിച്ചത്, അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഓടി ചെല്ലണം, ഞാൻ നിങ്ങൾക്ക് അവന്റെ അടുക്കൽ നിന്നുള്ളതാക്കിയത് കാരണമാവുന്നെന്ന് ഈ സൃഷ്ടിച്ചയാള് പറഞ്ഞാൽ ഒന്നുകിൽ ഖുർആനത്തെ കയ്യബദ്ധം വന്നു, അല്ലെങ്കിൽ ഈ സൃഷ്ടിച്ചയാളെ കൂടാതെ വേറൊരു അള്ളാഹു ഉണ്ട്. അള്ളാഹു അല്ല ഇതൊക്കെ സൃഷ്ടിച്ചത്. അള്ളാഹു സൃഷ്ടാക്കളിൽ ബെസ്റ്റാണ്, പക്ഷെ ഈ രണ്ട് ഇണകളായിട്ട് സൃഷ്ടിച്ചത് അള്ളാഹു അല്ല, ഒരു മൂന്നാലിണകളായിട്ട് സൃഷ്ടിക്കുന്നതാണ് അള്ളാഹു. അതിനകത്ത് രസം എന്താണെന്നറിയോ, ഈ രണ്ടിണകളെയാണ് സൃഷ്ടിച്ചത്. പക്ഷേ മുഹമ്മദിന് 1:4, 5, 6, 7 ഒക്കെയാണ്. മുസ്ലിങ്ങൾക്ക് 1:4, പ്രവാചകന് 1:8, 11, 10, 11, 12 ഒക്കെ. എണ്ണിയാൽ ചിലപ്പോൾ എണ്ണം കിട്ടത്തില്ല, അതുകൊണ്ട് ഞാൻ എണ്ണാത്തെ കാര്യം. ഇണകളെന്ന് പറയുന്നത് ഭാര്യ മാത്രമല്ലല്ലോ, ലൈംഗിക അടിമകൾ ഇണകളായിട്ട് എടുക്കാം. അപ്പോൾ ഈ രണ്ടിണകളെയാണ് ഈ അള്ളാഹു സൃഷ്ടിച്ചത്. പക്ഷെ മനുഷ്യൻ ഈ രണ്ടിണയല്ല, ഒരാൾ പല ആളുകളെ, ഒരു പെയറല്ല, ഈ രണ്ടിണയല്ല, ഒരു പുരുഷന് 4 പെണ്ണ. അപ്പോഴോ സ്വർഗത്തിലാണെങ്കിൽ അതുമല്ല, ഒരാൾക്ക് 72 എണ്ണമാണ് സ്വർഗത്തിൽ. അപ്പോഴോ കഴിഞ്ഞ ദിവസം ഒരു മുസ്ലിം ഒരു ദവാ പ്രവർത്തക ഒരു സെമിനാറിൽ പറഞ്ഞ കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം കേട്ടതാണ്. ആ സ്ത്രീയോട് ഒരു പുതുതായി മതം മാറിയ മുസ്ലിമിലേക്ക് മതം മാറി ഇസ്ലാമിലേക്ക് മതം മാറിയ ഒരു പെൺകുട്ടി ചോദിച്ചു, പുരുഷന്മാർക്ക് ഹൂറികളെ കിട്ടും, നമ്മൾ സ്ത്രീകൾക്ക് എന്താണ് കിട്ടുന്നത്? അപ്പോൾ പുള്ളിക്കാരി പറയും, അപ്പോൾ പുള്ളിക്കാരിക്ക് പെട്ടെന്ന് ഉത്തരം മുട്ടിപ്പോയി. അതുകൊണ്ട് പുള്ളിക്കാരി ആ ആയത്തെ പല വട്ടം പുള്ളിക്കാരി വായിച്ചു, അതിൻ്റെ തഫ്സീറുകൾ എടുത്തു, അതെല്ലാം എടുത്തപ്പോൾ പുള്ളിക്കാരിക്ക് ഒരു കാര്യം മനസ്സിലായി, സ്ത്രീകൾക്ക് 72 ഇണകളെ കിട്ടും. ഇണകൾ എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ സ്ത്രീകൾക്കാണ് 72, പുരുഷന്മാർക്കാണ് 72, സ്ത്രീകളെ കിട്ടുമെന്ന്. അല്ലേ, സ്വന്തം ഭാര്യയെ 72 പുരുഷന്മാരോട് കൂടെ വിട്ടേച്ചും പോരുന്ന ഭർത്താവിൻ്റെയൊക്കെ ഒരവസ്ഥ. അല്ല, മുഹമ്മദ് ഈസ സ്വർഗത്തിൽ വരുമ്പോൾ മുഹമ്മദ് ഈസേനായിട്ട് 72 പെണ്ണുങ്ങളും പോവും, മുഹമ്മദ് ഈസയുടെ ഭാര്യേനായിട്ട് 72 പുരുഷന്മാരും പോകുമെന്ന് വിശ്വസിക്കുന്ന മുസ്ലിങ്ങളുടെ ധാർമ്മിക നിലവാരം എത്രയുണ്ടെന്ന് നിങ്ങൾ എന്നത് ചിന്തിച്ചു. സ്വന്തം ഭാര്യയെ 72 പുരുഷന്മാരോടുകൂടെ കൂട്ടിക്കൊടുത്തിട്ട് സുഖമായിട്ട് വേറെ 72 പെണ്ണുങ്ങളോടെ പോകാൻ സമ്മതിക്കുന്ന ഒരു അള്ളാഹുവിനെ നിങ്ങൾ എത്രത്തോളം ധാർമ്മികതയുള്ള ആളായിട്ടാണ് നിങ്ങൾ കാണുന്നത്? അത്തരമൊരു ദൈവത്തെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തലച്ചോറിനകത്ത് ബ്രെയിൻ അല്ല ഉള്ളത്, വേറെ പല അവയവുമായിരിക്കും ഈ തലയോട്ടിക്കകത്തുള്ളത്. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. നിങ്ങളുടെ തലയോട്ടിക്കകത്ത് ബ്രെയിൻ ആയിരിക്കില്ല, തലച്ചോറായിരിക്കില്ല, വേറെ എന്തൊക്കെയോ അവയവങ്ങളാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെയൊക്കെ തോന്നുന്നത്. ഓക്കെ, നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ ഇത് ഫസ്റ്റ് പേഴ്സൺ നരേഷൻ ആണെങ്കിൽ, മുഹമ്മദ് ഈസയെ താങ്കളുടെ സാഹിത്യ അധ്യാപനം ഞങ്ങൾ അങ്ങ് സ്വീകരിച്ചു. അപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഇതൊരു ഫസ്റ്റ് പേഴ്സൺ നരേഷൻ ആണെങ്കിൽ ഈ രണ്ടിണകളെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു, അതിനി അള്ളാഹു അല്ലാന്ന് ദയവ് ചെയ്ത് പറയരുത്. അപ്പോൾ അള്ളാഹു പറയുകയാണ്, അള്ളാഹു ഫസ്റ്റ് പേഴ്സണെ പറയുകയാണ്, മക്കളെ ഈ സൃഷ്ടികൾ ഈ രണ്ടിണകളെ വീതം ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു, നിങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ഓടി ചെല്ലുക, ഞാൻ നിങ്ങൾക്ക് അവൻ്റെ അടുക്കൽ നിന്നുള്ള വ്യക്തമായതാക്കിയതുകാരനാകുന്നു. ഒറ്റ ആയത്തിനകത്ത് ഈ പറയുന്ന അദ്ദാരിയാത്ത് 48:50 വരെയുള്ള ഈ രണ്ടായത്തുകളിനകത്ത് പറയുന്ന കാര്യമോ ഇതല്ല. ഞാനാണ് സൃഷ്ടിച്ചേക്കുന്നത്, ഞാനാണ് വ്യക്തമായതാക്കിയതുകാരൻ, അവൻ്റെ അടുക്കൽ നിന്നുള്ളതാക്കിയതുകാരൻ. ഒന്നുകിൽ ഇത് രണ്ടാളുകൾ പറയുന്ന
അതിനാൽ നിങ്ങൾ അള്ളാഹുവിലേക്ക് ഓടി ചെല്ലുക എന്ന് അള്ളാഹു മുഹമ്മദിന് ഇറക്കി കൊടുത്ത വചനവും, രണ്ടാമത്തത് മുഹമ്മദ് ജനങ്ങളോട് പറയുന്ന വചനവുമായിരിക്കും. എന്തായാലും മുഹമ്മദ് ജനങ്ങളോട് പറയുന്ന കാര്യം അള്ളാഹു പുസ്തകത്തിനകത്ത് എഴുതി വെക്കേണ്ട കാര്യമല്ല. അള്ളാഹു പുസ്തകത്തിനകത്ത് എഴുതി വെച്ച കാര്യം മുഹമ്മദ് ജനങ്ങളോട് പറഞ്ഞതല്ലേ? അപ്പൊ ഇത് അള്ളാഹു പറഞ്ഞ കാര്യം കൂടാതെ മുഹമ്മദ് പറഞ്ഞ കാര്യമാണ് ഞാൻ അവന്റെ അടുക്കൽ നിന്ന് അങ്ങനെ പറയണം. അപ്പൊ മുഹമ്മദ് പറഞ്ഞ കാര്യവും മുഹമ്മദ് ഇതിനകത്ത് എഴുതി ചേർത്തിട്ടുണ്ട്. അള്ളാഹു മുഹമ്മദിന് കൊടുത്ത വചനം കൂടാതെ മുഹമ്മദ് കൈയും ഇട്ടതും കൂടെ ഇതിനകത്തുണ്ടെന്ന് നിങ്ങൾ സമ്മതിക്കണം. അങ്ങനെ സമ്മതിക്കാത്തതാണ് നിങ്ങളുടെ പ്രശ്നം. നിങ്ങൾ പറയുന്നത് ബൈബിള് പോലെയല്ല, ഖുർആൻ നേരിട്ട് കെട്ടിയിറക്കി ഇങ്ങോട്ട് ഇറക്കിയതാണ്, അതിനകത്ത് മുഹമ്മദിന്റെ കൈകടത്തലില്ല, മുഹമ്മദ് ഒരു വാക്കുപോലും അതിനകത്ത് മിണ്ടിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ അള്ളാഹുവ മുഹമ്മദ് അതിനകത്ത് ഒരു വാക്കുപോലും മിണ്ടിയിട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അവൻ്റെ അടുക്കുന്ന വ്യക്തമായ താക്കീത് തന്നെയാണെന്ന് പറഞ്ഞത് അള്ളാഹു ആയിരിക്കും. അപ്പൊ പിന്നെ സൃഷ്ടാവായ അള്ളാഹു ഈ പറയുന്ന താക്കീത് തന്നെ അള്ളാഹു, അങ്ങനെ രണ്ട് അള്ളാഹു ഉണ്ടാവണം. അപ്പൊ അങ്ങനെ റസൂലായ അള്ളാഹുവിനെയൊക്കെ കണ്ടുകിട്ടിയിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളൊന്ന് ഹാജരാക്കിയ നന്നായിരിക്കും. ഓക്കെ, മുഹമ്മദ് ഈസ ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടി മുഹമ്മദ് ഈസ ബൈബിളിൽ നിന്ന് ചില ഉദാഹരണങ്ങൾ എടുക്കുന്നുണ്ട്. അതിൽ ഏറ്റവും രസകരമായ ഉദാഹരണം 91 സങ്കീർത്തനമാണ്. നമുക്കൊന്ന് കേട്ട് നോക്കാം. അതിന്റെ അടുത്ത വരിയിൽ കാണാം, ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കുകയില്ല. ഇത് ആരെ കുറിച്ചിട്ടാ പറയുന്നത്? ഈ യഹോവ, ഏത് ആദ്യം സെക്കൻഡ് പേഴ്സണിൽ നിന്ന് ആ യഹോവയെ കുറിച്ചിട്ട് പറയുകയാണ്. ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കയില്ല. ആർക്ക് ഭവിക്കയില്ല? യഹോവയ്ക്ക് ഭവിക്കയില്ല. ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കയില്ല. നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. അപ്പൊ ഈ കൽപ്പിക്കുന്നത് ആരായിരിക്കും? ഈ യഹോവ ഒരു അത്യുന്നതനെ വാസസ്ഥലമാക്കിയിട്ടുണ്ടല്ലോ, ആ അത്യുന്നതനാണ് ഇപ്പൊ ഈ യഹോവനെ കാത്തുകൊണ്ടിരിക്കുന്നത്, സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹത്തിന് അർത്ഥം വെക്കേണ്ടി വരും. എന്നിട്ട് കാണാം, നിന്റെ കാൽ കല്ലിൽ തട്ടി പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. ഈ അത്യുന്നതൻ ദൂതന്മാരോട് കൽപ്പിക്കും, ഈ ദൂതന്മാരെന്ത് ചെയ്യും? ഇദ്ദേഹത്തെ സംരക്ഷിക്കും. എന്നിട്ട് അതിന്റെ അടുത്ത വരിയില്, സിംഹത്തിന്മേലും അണലിമേലും നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും. അപ്പോൾ ഈ യഹോവ ഇങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. കാരണം എന്താ, ഈ യഹോവയെ ആരാണ് സംരക്ഷിക്കുന്നത്? അത്യുന്നതൻ, വേറൊരു അത്യുന്നതൻ സംരക്ഷിക്കുകയാണ്. എന്നാൽ അതിൻ്റെ അടുത്ത വരിയിലോട്ട് വരുമ്പോഴാണ് സെബാസ്റ്റ്യൻ ആകെ ഇനി ഉത്തരം മുട്ടാൻ പോകുന്നത്. 14 വാക്യത്തിൽ ഇങ്ങനെയാണുള്ളത്, അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. അപ്പോൾ ഈ അവൻ ആരാണ്? ഈ അവൻ എന്ന് പറയുന്നത് യഹോവ വാസസ്ഥലമാക്കിയ അത്യുന്നതൻ. അവൻ എന്നോട് പറ്റിയിരിക്കാൻ, ഈ എന്നോട് എന്ന് പറയുന്ന ആൾ ആരാണ്? ഈ സങ്കീർത്തനക്കാരൻ. അപ്പം അത്യുന്നതൻ സങ്കീർത്തനക്കാരനോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. അപ്പൊ വിടുവിക്കുന്ന ആരാ? സങ്കീർത്തനക്കാരൻ. എന്നെ പൊന്നു മുഹമ്മദ് ഈസ, ആദ്യം എഴുത്തും വചനം പഠിക്കണം. ആദ്യം മുകളിൽ എഴുതിയിരിക്കുന്നതിന്റെ പേരെന്താ? സങ്കീർത്തനം. പാട്ടാണ്, ഒരു കവിതയാണത്. ആദ്യം അതിനുള്ള മിനിമം ബോധം ഉണ്ടാകണം. നിങ്ങളുടെ ഖുർആൻ ഒരു കവിതയല്ല, ഒരു സാഹിത്യ ഗ്രന്ഥമല്ല എന്നാണ് ഖുർആനിൽ പറയുന്നത്. ഇനി നിങ്ങളതിനെ സാഹിത്യ ഗ്രന്ഥമാക്കിയെന്ന് എനിക്കറിയില്ല. ഖുർആനിൽ അള്ളാഹു പറയുന്നത് ഞാൻ കവിത ഇറക്കിയിട്ടുമില്ല, ഈ മുഹമ്മദ് നബിക്കൊട്ട് കവിത തൊട്ട് മനസ്സിലാകത്തുമില്ല, അതുകൊണ്ട് ഞാൻ കവിത ഒരിക്കലും ഇറക്കിയിട്ടില്ലെന്നാണ് ഖുർആൻ അകത്ത് പറയുന്നത്. അപ്പം ഖുർആൻ ഒരു കവിതയല്ല. ഇനി ഖുർആൻ എങ്ങാനും കവിതയാണെങ്കിൽ ആ കവിതയൊന്നും അള്ളാഹു ഇറക്കിയതല്ലെന്ന് അള്ളാഹു ഖുർആനിൽ തന്നെ സാക്ഷ്യം പറയുന്നുണ്ട്. നമുക്ക് ആയത്തുകളിലേക്കൊക്കെ വരാം. ഇദ്ദേഹം 91 സങ്കീർത്തനം എടുത്തിട്ട് ഇദ്ദേഹം വിചാരിക്കുന്നത് ഖുർആൻ ഇറക്കുന്നത് പോലെ 91 സങ്കീർത്തനം മുഴുവൻ ദൈവം ഇങ്ങനെ ഒരു കവിത എഴുതി വെച്ചും താഴേക്ക് ഇറക്കി കൊടുത്താണെന്നാണ് ഈ മുഹമ്മദ് ഈസ പെരുമ്പാവൂരിൻ്റെ വാദം. എൻ്റെ പൊന്നു മുഹമ്മദ് ഈസ, ബൈബിളിലെ ഒരു പുസ്തകം പോലും ദൈവം അങ്ങനെ എഴുതി വെച്ച് നൂലെ കെട്ടി ഇറക്കി കൊടുത്തിട്ടില്ല. ആകെ 10 കൽപ്പനകൾ മാത്രമാണ് ദൈവം തൻ്റെ വിരലുകൾ കൊണ്ട് രേഖപ്പെടുത്തി കൊടുത്തത്. 10 കൽപ്പനകൾ മാത്രം, അല്ലാതെ മറ്റൊരു സംഭവവും ദൈവം നൂലെ കെട്ടി ഇറക്കി കൊടുത്തിട്ടില്ല. ഡിവൈൻ ഇൻസ്പിറേഷൻ കൊണ്ട് മനുഷ്യരാണ് എഴുതി വരിച്ചിരിക്കുന്നത് ബൈബിള്. അല്ലാതെ ഡിവൈൻ ഇൻസ്പിറേഷൻ, അതായത് പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്താൽ മനുഷ്യർ എഴുതി വെച്ച കാര്യങ്ങളാണ് ഈ പറയുന്ന ബൈബിളിനകത്ത്. ഇപ്പം മനുഷ്യരോട് ദൈവം സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവം സംസാരിച്ചതായി ബൈബിളിനകത്ത് എഴുതി വെക്കും. അത് പാട്ടായിട്ട് എഴുതി വെക്കുന്നുണ്ട്, പ്രവചനങ്ങളായിട്ട് എഴുതി വെക്കുന്നുണ്ട്, ഈ ദൈവം സംസാരിച്ച ഒരു കവിതയിൽ ഇൻകോർപ്പറേറ്റ് ചെയ്ത് പറയുന്നുണ്ട്. സങ്കീർത്തനങ്ങളെല്ലാം ദൈവം സംസാരിച്ചിട്ടുള്ള കാര്യങ്ങൾ മനുഷ്യർ ദൈവത്തെ സ്തുതിച്ച് പാടുന്ന പാട്ടുകളിൽ ഇൻകോർപ്പറേറ്റ് ചെയ്ത് പറയുന്നതാണ് കീർത്തനം. പാട്ടുകൾ കവിതകളാണിത്. ഇത് ഖുർആൻ അല്ല, ഇത് ബൈബിളാണ്. ബൈബിൾ നൂലെ കെട്ടി ഇറക്കി കൊടുത്തതല്ല. അങ്ങനെ ഒരു വിവരക്കേട് താങ്കളുടെ തലയുടെ അകത്ത് ഏതോ മൊല്ലാക്ക അടിച്ചു കയറ്റി വെച്ചതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. ഖുർആനെ പോലെ ബൈബിൾ ഇങ്ങനെ നൂലെ കെട്ടി ഇറക്കി കൊടുത്ത പുസ്തകമാണെന്നാണ് മുഹമ്മദ് ഈസയുടെ വിചാരം. അത് തെറ്റാണ് മുഹമ്മദ് ഈസ. ആദ്യം ആ ബൈബിളിലെ വാക്യം നമുക്കൊന്ന് കണ്ടു നോക്കാം. സങ്കീർത്തനം 90, ഖുർആൻ അല്ല, സങ്കീർത്തനം 91 ആ വാക്യം. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. യഹോവയെക്കുറിച്ച് ഇത് ആര് പറയുന്നതായിട്ടാണ് ഈ സങ്കീർത്തനം പറയുന്നത്? എഴുത്തുകാരൻ പറയുന്നതായിട്ടല്ല,
ഈ സങ്കീർത്തനം പാട്ട് പാടുന്ന ഞങ്ങളാണ് അവിടെ ഫസ്റ്റ് പേഴ്സണിൽ വരിക. പാട്ട് പാടുന്നയാൾ പറയുന്നതായിട്ടല്ല, അപ്പം പാട്ട് പാടുന്ന ഒരാളുണ്ട്, അദ്ദേഹം ഫസ്റ്റ് പേഴ്സണിൽ സംസാരിക്കും. അതാണ് ഈ സങ്കീർത്തനത്തിൻ്റെ സ്ട്രക്ചർ. ഈ പാട്ട് പാടുന്ന ആളെ കൂടാതെ, ഈ കവിത എഴുതി ഈ കവിത പാടുന്ന ആളെ കൂടാതെ ഒരാളും കൂടെ ഉണ്ട്, അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവനായി ഒരാളെ തേർഡ് പേഴ്സണിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് ഈ പാട്ടിൻ്റെ ഈ കവിതയുടെ ഒരു ഇതിവൃത്തം എന്ന് പറയുന്നത്. എന്നിട്ട് അവൻ പറയുകയാണ്, യഹോവയെക്കുറിച്ച് അവൻ പറയുക, അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ ജറയും കീഴിൽ പാർക്കുകയും ചെയ്യുന്നയാൾ യഹോവയെക്കുറിച്ച് പറയുകയാണ്, അവൻ എൻ്റെ സങ്കേതവും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയുന്നു. അല്ലാതെ ഖുറാനിൽ പറയുന്ന ഖുറാനിലനുസരിച്ചാണെങ്കിൽ ഈ അവനും അള്ളാഹുവാണ് ഞാനും അള്ളാഹുവാണെന്ന് പറയുന്ന പോലെയാണ് ഖുറാൻ. ഇതങ്ങനെയല്ല, ഈ ആള് ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ ഒരു പാട്ടുകാരൻ റഫർ ചെയ്യുന്ന ഒരു ആളെ റഫർ ചെയ്ത് പറയാണ്, ഇദ്ദേഹം ദൈവത്തെക്കുറിച്ച് പറയുന്നു. എന്ത് പറയുന്നു? അവൻ യഹോവയെക്കുറിച്ച് എന്താ പറയുന്നത്? അവൻ എൻ്റെ സങ്കേതവും, ആൾ പറയാണ് യഹോവ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവുമാകുന്നു. അവൻ നിന്നെ വേട്ടക്കാരൻ്റെ കണിയിൽ നിന്നും നാശകരമായ മഹാവാരിയിൽ നിന്നും വിടിവിക്കും. യഹോവയുടെ സന്നിധിയിൽ വസിക്കുന്ന, അല്ലെ യഹോവയുടെ ചിറകിൻ കീഴിൽ വസിക്കുന്ന അവൻ സാധാരണ ഒരാളോട് പറയുകയാണ്, എന്താ പറയുന്നത്? അവൻ നിന്നെ വേട്ടക്കാരൻ്റെ കണ്ണിൽ നിന്നും, യഹോവ നിന്നെ ഒരാളോട് പറയുന്ന ടു ആൻഡ് ഫ്രോ കമ്മ്യൂണിക്കേഷനായിട്ടാണ്, സംസാരമായിട്ട്, രണ്ടാളുകൾ തമ്മിലുള്ള സംസാരമായിട്ടാണ് ഈ പറയുന്ന എഴുത്തുകാരനും മറ്റൊരാളും തമ്മിലുള്ള സംസാരമായിട്ടോ രണ്ടാളുകൾ തമ്മിലുള്ള സംസാരമായിട്ടാണ് ഈ സങ്കീർത്തനം സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. അവൻ നിന്നെ വേട്ടക്കാരൻ്റെ കണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. തൻ്റെ തൂലുകൾ കൊണ്ട് അവൻ യഹോവ നിന്നെ മറക്കും. പറയുക, ഒരാളോട് പറയുക, തൻ്റെ തൂലുകൾ കൊണ്ട് യഹോവ നിന്നെ മറക്കും. അല്ലാതെ തൻ്റെ തൂവലുകൾ കൊണ്ട് അവൻ എന്നെ മറക്കുമെന്നല്ല, ഈ ഞാനും അവനും നീയും ഒക്കെ ഒരാളായി പോകുന്ന ഖുറാൻ അല്ല ഇത്. ഇത് വളരെ വ്യക്തതയുള്ള വാക്കുകളാണ്. തൻ്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറക്കും, അവൻ്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. യഹോവയെക്കുറിച്ച് പറയുന്നത്, യഹോവയുടെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. ഇപ്പം ഞാൻ മുഹമ്മദ് ഈസയോട് പറയുക, അങ്ങനെ എന്നെടുത്ത് ഞാൻ മുഹമ്മദ് ഈസയോട് പറയാം, മുഹമ്മദ് ഈസേ അവൻ എൻ്റെ സങ്കേതവും യഹോവ എൻ്റെ സങ്കേതവും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയുകയാണ് ഞാൻ മുഹമ്മദ് ഈസയോട്. അങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അവൻ നിന്നെ വേട്ടക്കാരൻ്റെ, മുഹമ്മദ് ഈസയെ യഹോവ നിന്നെ വേട്ടക്കാരൻ്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. തൻ്റെ തൂവലുകൾ കൊണ്ട് അവൻ നിന്നെ മറക്കും, അവൻ്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും. അവൻ്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയുമാകുന്നു. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. നീ യഹോവയുടെ കീഴിൽ വസിക്കുന്നവനാണെങ്കിൽ നിന്റെ വശത്തായിരം പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോടടുത്ത് വരികയില്ല, ഒരു ദോഷവും നമ്മളോടടുത്ത് വരില്ല എന്ന് പറയുകയാണ്, സങ്കീർത്തനക്കാരൻ പറയുകയാണ് ഒരാളോട്. ആ നിന്നോടടുത്ത്, ഇപ്പം ഞാൻ മുഹമ്മദ് ഈസയോട് പറയുന്ന പോലെ, നിന്റെ വശത്ത് 1,000 പേരും നിന്റെ വലതുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത്തരത്തിലുള്ള ഒന്നും അത് നിന്നോടടുത്ത് വരികയില്ല. നിന്റെ കണ്ണുകൊണ്ട് തന്നെ നീ നോക്കി ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും. ഇത്രയും ഒരാൾ മറ്റൊരാളോട് പറയുക. എന്നിട്ട് ഈ പറയുന്നയാൾ പിന്നെ യഹോവയോട് പറയും, യഹോവേ നീ എൻ്റെ സങ്കേതമാകുന്നു, നീ അത്യുന്നതനെ നിന്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു. മുഹമ്മദ് ഈസ വിചാരിച്ച് അത്യുന്നതൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഏതോ ഒരാളാണെന്ന്, ഏതോ ഒരു അത്യുന്നതനെ വാസസ്ഥലമാക്കിയെന്ന്. എന്റെ പൊന്ന് മുഹമ്മദ് വാസസ്ഥലം എന്നാ പറഞ്ഞിരിക്കുന്നത്? അത്യുന്നതൻ, എലിയോൺ എന്നവിടെ പറയുന്നത്. എലിയോൺ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉന്നതമായത് എന്നാണ് അർത്ഥം. ഏറ്റവും ഉയരത്തിലുള്ള സ്ഥലത്താണ് ദൈവം വസിക്കുന്നത് എന്നാണ് അവിടെ പറയുന്നത്. ഏറ്റവും ഉയരത്തിലുള്ള സ്ഥലത്തെയാണ് ദൈവം വാസസ്ഥലമാക്കുന്നത്. അത്യുന്നതനെ നീ വാസസ്ഥലമാക്കിയിരിക്കുന്നത്. ഏറ്റവും ഉയരത്തിലുള്ളടത്താണ് യഹോവ വസിക്കുന്നത്, എല്യോനിലാണ് യഹോവ വസിക്കുന്നതെന്നാണ് ആ പറയുന്നത്. അപ്പം അത്യുന്നതനെ നീ വാസസ്ഥലമാക്കിയിരിക്കുന്നു, അല്ലാതെ ഏതെങ്കിലും ഒരു അത്യുന്നതൻ്റെ അകത്ത് കയറി യഹോവ എന്ന് വസിക്കുന്നതല്ല. എല്യോനെ നീ വാസസ്ഥലമാക്കിയിരിക്കുന്നു, ഏറ്റവും ഉയരത്തിലാണ് യഹോവ വസിക്കുന്നതെന്നാണ് അവിടെ പറയുന്നത്. യഹോവേ നീ എൻ്റെ സങ്കേതമാകുന്നു, നീ അത്യുന്നതനെ നിന്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു. എന്നിട്ട് വീണ്ടും യഹോവയെ സ്തുതിച്ചതിന് ശേഷം വീണ്ടും ഈ ആളോട് പറയാം. നേരത്തെ സംസാരിച്ചുകൊണ്ടിരുന്നില്ലേ, ഒരാളോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുക, അതിനിടക്കാണ് യഹോവയോ ഒരു രണ്ട് സെൻറ്റൻസിൽ യഹോവേസ് ഇത് ചരണവും ഈ പല്ലവിയുമൊക്കെ ആയിട്ട് പാടുന്ന കാര്യങ്ങൾ. അപ്പോൾ ഒരാൾ മറ്റൊരാളോട് സംസാരിച്ചുകൊണ്ടിരുന്നു, അതിനിടയ്ക്ക് യഹോവയ്ക്ക് ഒരു സ്തുതി അർപ്പിച്ചു. അത് വീണ്ടും ഇയാളോട് പറയുക, ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കയില്ല, നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ യഹോവ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. അതായത് ഞാനും മുഹമ്മദ് ഈസ തമ്മിൽ സംസാരിക്കുന്ന പോലെ ഞാൻ മുഹമ്മദ് ഈസയുടെ ഇതൊക്കെ പറഞ്ഞ് ഉപദേശിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇടയ്ക്ക് യഹോവേ നീ എൻ്റെ സങ്കേതമാകുന്നു, നീ അത്യുന്നതൻ്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു. എന്നിട്ട് വീണ്ടും മുഹമ്മദ് ഈസയോട് പറയുക, ഒരർത്ഥവും നിനക്ക് ഭവിക്കയില്ല മുഹമ്മദ് ഈസേ, ഒരു ബാധയും നിന്റെ കൂടാരത്തിനടുക്കയില്ല, നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ യഹോവ നിന്നെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്മേലും മണലിമേലും നീ ചവിട്ടും, ബാലസിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിച്ചു കളയും. ഇനി സങ്കീർത്തനക്കാരൻ, യഹോവ പറയുന്ന കാര്യം പരിശുദ്ധ ആത്മാവിൽ സങ്കീർത്തനക്കാരനെടുത്തിരുത്തിയിരിക്കുന്നത്,
അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ എൻ്റെ നാമത്തെ അറിയുകയാൽ ഞാൻ അവനെ ഉയർത്തും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവൻ ഉത്തരമറുകളും. കഷ്ടകാലത്ത് ഞാൻ അവനോടുകൂടിയിരിക്കും. ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. ദീർഘായുസ് കൊണ്ട് ഞാൻ അവന് തൃപ്തി വരുത്തും. എൻ്റെ രക്ഷയെ അവന് കാണിച്ചു കൊടുക്കും. ഇങ്ങനെ ഒരാൾ മറ്റൊരാളോട് പറയുകയും അതിനിടയ്ക്ക് യഹോവയെ സ്തുതിക്കുകയും അവസാനത്തെ കൺക്ലൂഡിംഗ് സ്റ്റേറ്റ്മെൻ്റ് യഹോവ പറയുകയും ചെയ്യുന്നതായിട്ട് യഹോവയുടെ വചനങ്ങളെ കോട്ട് ചെയ്തുകൊണ്ട് പറയുന്ന ഒരു സങ്കീർത്തനമാണ്. അല്ലാതെ ഇതും ഈ ഖുറാനുമായിട്ടൊന്നും എടുക്കും. ഒന്നാമത്തെ ഖുറാൻ ഒരു കവിതയല്ല, ഇതൊരു കവിതയാണ്. കവിതയിൽ ഇത്തരത്തിലുള്ള സങ്കേതങ്ങൾ സർവ്വസാധാരണമാണ്. ഇനി ഇതിനകത്ത് വളരെ വ്യക്തമായിട്ടാണ് ഓരോ സെക്ഷനും നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും. ഒരാൾ മറ്റൊരാളോട് പറയുന്ന സെക്ഷൻ ഇതൊക്കെ, യഹോവ നേരിട്ട് പറയുന്ന സെക്ഷൻ ഇതൊക്കെ, ഒരാൾ മറ്റൊരാളോട് പറയുന്നിടയ്ക്ക് യഹോവയെ സ്തുതിക്കുന്ന സെക്ഷൻ ഇതൊക്കെ, ഇനി കൃത്യമായി അടുക്കും ചിട്ടയോടുകൂടിയുമുള്ള ഒരു കവിതയാണത്. എന്നാൽ ഇതും ഖുറാനുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുമോ? നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഇതും ഖുറാനുമായിട്ടൊന്ന് കമ്പയർ ചെയ്യുക. സങ്കീർത്തനം 91, ഉദാഹരണത്തിന് അദ്ദേഹം എടുത്ത വാക്ക് തന്നെ എടുക്കുക. സങ്കീർത്തനം 91:14 അദ്ദേഹം എടുത്ത വാക്കാണ്. തഗാബൂൻ, ഖുറാനിലെ തഗാബൂൻ 64 സൂറയിലെ 8 ആയത് കൂടെ എടുക്കുക. ഒന്ന് താരതമ്യം ചെയ്ത് നോക്ക്. അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും. അവൻ എൻ്റെ നാമത്തെ അറിയിയാൽ ഞാൻ അവനെ ഉയർത്തും. ഇവിടെ അവനും ഉണ്ട്, ഞാനും ഉണ്ട്. അവൻ ആരാണ്? യഹോവയെ സങ്കേതമാക്കിയവൻ, അല്ലെ? ഈ അഡ്രസ് ചെയ്യുന്ന ആരാണോ അവൻ. അപ്പൊ അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ, അതായത് യഹോവ പറയുകയാണ്, അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും. അപ്പം ഞാൻ ആരാ? യഹോവ. അവൻ എൻ്റെ നാമത്തെ അറിയിയാൽ ഞാൻ അവനെ ഉയർത്തും. 91:14 വാക്യമാണ്. അപ്പം ഇവിടെ ഒരു കൺഫ്യൂഷൻ ഇല്ല. അവനും ഉണ്ട്, ഇവിടെ ഞാനും ഉണ്ട്. ഞാൻ യഹോവയും അവനെന്ന് പറയുന്ന യഹോവയെ പറ്റിയിരിക്കുന്നവനും, അല്ലെ, യഹോവയെ സങ്കേതമാക്കിയിരിക്കുന്നവൻ, യഹോവയെ ആശ്രയിക്കുന്നവൻ, യഹോവയോട് പറ്റിയിരിക്കുന്നവൻ. അപ്പൊ യഹോവ പറയുകയാണ്, അവൻ എന്നോട് പറ്റിയിരിക്കിയാൽ ഞാൻ അവനെ വിടുവിക്കും. അപ്പൊ ഞാൻ യഹോവയാണ്. അവൻ എൻ്റെ നാമത്തെ അറിയിക്കാൻ ഞാൻ അവനെ ഉയർത്തും. അവിടെ ഞാനെന്ന് വിവക്ഷിച്ചിരിക്കുന്ന യഹോവയെയും അവനെന്ന് വിവക്ഷിച്ചിരിക്കുന്നത് യഹോവയെ സങ്കേതമാക്കിയിരിക്കുന്ന, അല്ലെ, യഹോവയോട് പറ്റിയിരിക്കുന്നവനെയാണ് അവനെന്ന് വിവക്ഷിച്ചിരിക്കുന്നത്. ഇനി തഗാബുനിലായിത്തരുത്. അതിനാൽ നിങ്ങൾ അള്ളാഹുവിലും അവൻ്റെ ദൂതനിലും ഞാൻ അവതരിപ്പിച്ച പ്രകാശത്തിലും വിശ്വസിക്കുക. ഇവിടെ അവനാരാ? അള്ളാഹു. അവൻ്റെ ദൂതൻ, അള്ളാഹുവിൻ്റെ ദൂതൻ. ഞാൻ അവതരിപ്പിച്ച പ്രകാശത്തിലും വിശ്വസിക്കുക. ഞാനാരാ? ഖുറാൻ അവതരിപ്പിച്ചത്. ഇത് രണ്ടും രണ്ടാളാവണ്ടേ? ബൈബിളിൽ കൃത്യമായിട്ട് അവൻ ആരാണെന്നും ഞാനാണെന്നും കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. അവിടെ അവനെന്ന് പറയുന്നത് യഹോവയോട് പറ്റിയിരിക്കുന്നവൻ, ഞാനെന്ന് പറയുന്നത് യഹോവ. ആ വാക്യത്തിൽ ഉടനീളം നമുക്ക് കാണാം, ഞാനെന്ന് അവിടെ പറഞ്ഞിരിക്കുന്ന യഹോവയും എന്നോട് പറ്റിയിരിക്കുന്നു എന്ന് പറയുന്നത് അവനെയുമാണ്. ഒരു സ്വിംഗിങ് ഇല്ല, വളരെ കൃത്യമായ അടുക്കും ചുറ്റോടെ വിവരത്തോടെ ബുദ്ധിയോടെ നേർബുദ്ധിയിൽ എഴുതിയതാണ്. ഖുറാനകത്തോ അവനെന്നുള്ളത് അല്ലാഹാണ്, ഖുറാൻ അവതരിപ്പിച്ച ഞാനാണ്. നീ ദൂതൻ അവൻ്റെയാണ്, ഖുറാൻ അവതരിപ്പിച്ച ഞാനാണ്. ഇത് രണ്ടും ഒരാളാണെന്ന് പറഞ്ഞാൽ തലക്ക് ഓളമാണെന്ന് പറയേണ്ടി വരും. ഇതിനെ മുഹമ്മദ് ഈസ ന്യായീകരിക്കുന്നത് ഇതൊക്കെ സാഹിത്യമാണ് എന്നാണ് ന്യായീകരിക്കുന്നത്. നമുക്ക് കേട്ടു നോക്കാം. വ്യത്യസ്ത നറേഷൻ സാഹിത്യത്തിലുണ്ട്. അപ്പം ഇതൊന്നും മനസ്സിലാക്കാതെ ഞാൻ വ്യക്തിത്വ നറേഷൻ സാഹിത്യത്തിലുണ്ട് ഇതൊന്നും മനസ്സിലാക്കുന്ന ആള് മാത്രമാണ് ഈ അവതരിപ്പിക്കാൻ പാടുള്ളൂ, അവൻ എന്ന് പറയാൻ പാടില്ല, അവനെന്ന് പറഞ്ഞാൽ അത് തീർച്ചയായും അത് വേറെ ആളാണ്, നമ്മുടെ നാട്ടു സംസാരത്തിൽ അത് അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞാൽ, അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ സാഹിത്യവുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ഏർപ്പെടാതിരിക്കുക, ഏർപ്പെട്ട് ഭീമമായ മണ്ടത്തരങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ പറയാതിരിക്കുക എന്ന് മാത്രമാണ് അവർക്ക് ചെയ്യാനുള്ളത്. സാഹിത്യപരമായ ചർച്ചയാണ്. ഞാനോടത്ത് ഞാൻ വേദഗ്രന്ഥത്തിൻ്റെ ചർച്ചയിൽ ഏർപ്പെട്ടതാണ്. ഞാനൊരു സാഹിത്യോത്സവത്തിൽ ചർച്ച ചെയ്താണെന്ന മുഹമ്മദ് ഈസ വിചാരിച്ചത്. പൊന്നു മുഹമ്മദ് ഈസെ, ഞാൻ കേരള കലാമണ്ഡലത്തിൻ്റെയോ കേരള സാഹിത്യവേദിയുടെയോ മാതൃഭൂമി ഡി സി ബുക്സിൻ്റെയോ മാതൃഭൂമി ബുക്സിൻ്റെയോ സാഹിത്യമേളയിലല്ല ഞാൻ സംസാരിച്ചത്, വേദഗ്രന്ഥത്തെക്കുറിച്ചാണ്. മുഹമ്മദ് ഈസ പറയുന്നത് ഇതൊക്കെ ഒരു സാഹിത്യ ഗ്രന്ഥമാണെന്ന്, ഖുറാൻ ഒരു സാഹിത്യ ഗ്രന്ഥം അല്ലെ കവിതയാണെന്നാണ് മുഹമ്മദ് ഈസ പറഞ്ഞത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ട്വിസ്റ്റിങ്ങും വക്രതയും ഒക്കെ ഇതിനകത്ത് ഉണ്ടാകുമെന്ന് മുഹമ്മദ് ഈസ പറഞ്ഞു. എന്നാൽ ഈ മുഹമ്മദ് ഈസയുടെ അള്ളാ ഖുറാനകത്ത് പറയുന്നത് എന്താ? സൂറ അദ്ദുക്കൻ 44:58, നിനക്ക് നിന്റെ ഭാഷയിൽ ഈ വേദപുസ്തകത്തെ ഞാൻ വളരെ ലളിതമാക്കി തന്നിരിക്കുന്നു. വളരെ ലളിതമാണ് മുഹമ്മദ് ഈസെ, അതിനകത്ത് എഴുതി വെച്ചങ്ങ് മനസ്സിലാക്കിയാൽ മതി. അല്ലാതെ അതിന് സാഹിത്യത്തിൻ്റെ വക്രതയുള്ള ഭാഷയിൽ അത് ഇങ്ങനെയാണ്, ഞാനെന്ന് പറഞ്ഞാലും അവനെന്ന് പറഞ്ഞാലും അത് ഞാൻ തന്നെയാണ്, ഞാൻ നിന്നെ കല്യാണം കഴിച്ചിരിക്കുന്ന ഞാനാണ്, നീ അവൻ്റെ കൂടെ പുറക്കണമെന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ഒരാൾ തന്നെയാണെന്നൊക്കെ വക്രീകരിക്കേണ്ട. നിന്നെ നിക്കാഹ് കഴിച്ച ഞാനാണ്, നീ അവൻ്റെ കൂടെ പുറക്കണമെന്ന് പറഞ്ഞാൽ ഞാനും അവനും രണ്ടും രണ്ടാളാണ് എന്ന് മനസ്സിലാക്കേണ്ട ഭാഷയിൽ തന്നെയാണ്, വളരെ ലളിതമായ ഭാഷയിലാണ് ഖുറാൻ എഴുതിയിരിക്കുന്നതെന്ന് സൂറ അൽദുഖൻ 44 സൂറ 58 ആയത്തിൽ എഴുതിയിരിക്കുന്നു. സൂറ മറിയം 19:97, ഇത് അതായത് ഖുറാൻ നിന്റെ ഭാഷയിൽ നാം ലളിതമാക്കി തന്നിരിക്കുന്നത്. നിന്റെ ഭാഷയിൽ, അറബി ഭാഷയിൽ ലളിതമായിട്ടാ ഖുറാൻ തന്നെ. അല്ലാതെ ഞാനാണ് അവനാണെന്ന് വെച്ചാൽ ഇത് ആരാണ് എൻ്റെ പൊന്നെ എന്ന കൺഫ്യൂഷൻ അടിക്കുന്ന ഭാഷയിലാണോ ഖുറാൻ ഇറക്കി? അല്ല. അപ്പൊ ഇപ്പറന്ന് ഞാനും അവനും ഒക്കെ രണ്ടും രണ്ടാണെന്ന് മനസ്സിലാക്കാൻ വലിയ ബോധമൊന്നും വേണ്ട. ഇതിനകത്ത് ഈ വലിയ ഇത്യാസവും കുത്യാസവും ഒന്നുമില്ല.
വളരെ ലളിതമാണ്. അള്ളാഹു പറയുന്നത് ലളിതമാണ്. അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ഞാൻ വാദി മഹത്തായ ഖുറാനിൽ, ഖുറാനിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സാഹിത്യകൃതിയാണ് ഖുറാൻ, ഞാനിതൊരു കാവ്യമാണ് എഴുതിയിരിക്കുന്നത്, ഇതിനകത്ത് എന്താ ഇൽത്തിഹാസ്, എന്താ അവർ പറയുന്നത്, ബോമിസയുടെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ സാഹിത്യ പഠനത്തിന് മുന്നേ, ഇദ്ദേഹം പറഞ്ഞ ഇൽത്തിഫാത്ത്, ഇത് വലിയ ഇൽത്തിഫാത്താണ്, ഗ്രാമറ്റിക്കൽ റൂൾസിൽപ്പെട്ട ഒരു കാര്യമാണ്, ഞാനൊരു ഇൽത്തിഫാത്താണ് തന്നിരിക്കുന്നത് എന്നാണോ അള്ളാഹു പറഞ്ഞ്? അല്ല, ഇതൊരു ഇൽത്തിഫാത്തും ഗുൽത്തിഫാത്തും ഒന്നുമില്ല, ഇൽത്തിഫാത്തെ കണ്ടുപിടിച്ച മുസ്ലിങ്ങളാണ്, അല്ലാതെ അള്ളാഹു ഉള്ളപ്പോഴുള്ള സാധനമല്ല ഇൽത്തിഫാത്ത്. മുസ്ലിങ്ങൾ പിൽക്കാലത്ത് ഖുറാനെ വെളുപ്പിക്കാൻ വേണ്ടി കണ്ടുപിടിച്ചൊരു പ്രസ്ഥാനമാണ് ഇൽത്തിഫാത്ത് എന്ന് പറയുന്നത്. പണ്ട് കവിതകളിലൊക്കെ ഉപയോഗിച്ചൊരു സംഭവം, ഖുറാൻ കവിതയാണോ ഇതിനകത്ത് ഉപയോഗിക്കാൻ? അല്ല, ഖുറാൻ ഒരു കവിതയല്ല. ഓക്കെ, ഇനി സുമാർ 39:28, അതേ ഒട്ടും വക്രതയുള്ളതല്ലാത്ത ഒരു വക്രത ഇതിനകത്തില്ല. ഇതിനകത്ത് ഞാനെന്ന് പറഞ്ഞ് ഞാൻ, അവനെന്ന് പറഞ്ഞ അവൻ, സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്, പ്ലെയിൻ ആണ്, പ്ലെയിൻ ഖുറാൻ എന്നാണ് പറയുന്നത്. ഒട്ടും വക്രതയുള്ളതല്ലാത്ത അറബി ഭാഷയിലുള്ള ഖുറാനാണ് ഞാൻ അവതരിപ്പിച്ചേക്കുന്നത്. അല്ലാതെ ഇവർ പറയുന്നവരെ ഇൽത്തിഫാത്തും ഗുൽത്തിഫാത്തും ആ നിയമവും ഈ നിയമവും ഇവിടെ പറഞ്ഞ ഇനി വിചദീകരിക്കുന്ന 10 ആളുടെ തഫ്സീറും വേണ്ട ഒരു ഖുറാൻ അല്ല അള്ളാഹു അവതരിപ്പിച്ചത്. ഒട്ടും വക്രതയില്ലാത്ത ഖുറാൻ. അപ്പോൾ ഈ ഇൽത്തിഫാത്തൊക്കെ ഉള്ള ഖുറാനൊന്നും അള്ളാഹു അവതരിപ്പിച്ചാലെന്നാണ് അള്ളാഹു പറയുന്നത്, ഞാൻ പറഞ്ഞതല്ല. ഇനി യാസീൻ 36:69, അദ്ദേഹത്തിന് ഞാൻ കവിത പഠിപ്പിച്ചിട്ടില്ല, അത് അദ്ദേഹത്തിന് അനുയോജ്യമാകുകയും ഇല്ല. എഴുത്തുമാനെ അറിയാത്ത പുള്ളിക്ക് കവിതയൊന്നും മനസ്സിലാത്ത പോലുമില്ല. അതുകൊണ്ട് ഞാൻ ഒരു കവിതയും ഒരു സാഹിത്യ ഗ്രന്ഥവും അല്ല ഞാൻ പഠിപ്പിച്ചത്. ഇതൊരു ഉദ്ബോധനവും കാര്യങ്ങൾ സ്പഷ്ടമാക്കുന്നൊരു ഖുറാനും മാത്രമാകുന്നു. അള്ളാഹു പറഞ്ഞ കാര്യമാണ്. ഇത് ഈ മുഹമ്മദ് ഇസയൊക്കെ പറച്ചുണ്ടാക്കണ പോലെ, ഇതൊരു കവിതയല്ല, ഇതൊരു സാഹിത്യ ഗ്രന്ഥമല്ല, ഇതൊരു ഉദ്ബോധനമാണ്, കാര്യങ്ങൾ സ്പഷ്ടമാക്കുന്ന ഖുറാനാണ്. അല്ലാതെ നിന്നെ ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നു, നീ എൻ്റെ കൂടെയാണ് പുറക്കേണ്ടതെന്ന് പറയുന്നതിന് പകരം നിന്നെ ഞാൻ നിക്കാഹ് കഴിച്ചിരിക്കുന്നു, നീ അവൻ്റെ കൂടെ പുറക്കണം എന്ന് പറഞ്ഞിട്ട് ഈ അവൻ ഞാൻ തന്നെയാണെന്ന് വിശ്വസിച്ചെടുക്കേണ്ട ഒരു ബാധ്യതയുള്ള ഒരു കവിതയല്ല ഇത്. ഇത് വളരെ കാര്യങ്ങൾ സ്പഷ്ടമാക്കുന്ന ഖുറാനാണ്. അപ്പം ഞാനാണ് നിന്നെ കെട്ടിയിരിക്കുന്നത്, നീ അവൻ്റെ കൂടെ പുറക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ കെട്ടിയെന്നുള്ളൂ, നീ വേറൊരുത്തൻ്റെ കൂടെയാണ് ജീവിക്കേണ്ടതെന്ന് പറയുന്നത് പോലെ സ്പഷ്ടമായിട്ടുള്ള ഖുറാനാണ്. അപ്പം പിന്നെ ഞാനാണ് ഇതെല്ലാം ഇറക്കിയത്, നീ അവനെ ആരാധിക്കണമെന്ന് പറഞ്ഞാൽ ഇറക്കിയ ആളെയല്ല വേറൊരുത്തനെ പോയി ആരാധിക്കണം എന്ന് പറഞ്ഞ ഖുറാനാണിത്. അല്ലാതെ നിങ്ങൾ ന്യായീകരിച്ച് വെളുപ്പിച്ചിട്ടൊരു കാര്യമില്ല. ഇനി ഇതിനെക്കുറിച്ചുള്ള തഫ്സീർ, ഇവർക്കും ഒരു തഫ്സീറില്ലാതെ ഇവർക്കും നിൽക്കാൻ പറ്റത്തില്ല. തഫ്സീർ ഇബിന് കാതിറിൻ്റെ തഫ്സീർ, മുസ്ലിം ലോകത്തിലെ തഫ്സീറാണ്, ഞങ്ങൾ ആ രീതി ഉണ്ടാക്കിയല്ല. തഫ്സീർ ഇബിന് കാതിറിനകത്ത് അത് പറയുന്നത് എന്താണ് നിങ്ങൾക്ക് തന്നെ കാണാം. ദിസ് ഈസ് നോട്ട് പോയട്രി ആ സം ഓഫ് ദ ഇഗ്നോറൻറ്റ് ബിലീവേഴ്സ് ഓഫ് ഖുറൈഷി ക്ലൈംഡ്. പുള്ളി പറയുന്നത് ഇതൊരിക്കലും ഒരു കവിതയല്ല, ഇതൊരു പോയട്രി അല്ല. നിങ്ങൾക്ക് ഇവിടെ കാണാം, ദിസ് ഇസ് നോട്ട് എ പോയട്രി, ഒരു ഇഗ്നോറൻ്റ് ആയിട്ടുള്ള, ഇവിടെ നിങ്ങൾക്ക് കാണാം, ഞാനത് നിങ്ങൾക്ക് ജസ്റ്റ് അത് മാർക്ക് ചെയ്ത് തരാം, അല്ലെ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവത്തില്ലല്ലോ, അതുകൊണ്ട് ഞാനത് മാർക്ക് ചെയ്ത് തരാം. ആ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ മാർക്ക് ചെയ്ത് തരാം, ക്ഷമിക്കുക, ഞാനത് മാർക്ക് ചെയ്താണ് അങ്ങനെ മിസ്സായി. ഓക്കെ, ഇതുണ്ടോ? ആ ഇതാണ് ഞാനിവിടെ താഴെ എടുത്ത് എഴുതിയിരിക്കുന്നത്. ദിസ് ഈസ് നോട്ട് എ പോയട്രി, ഇതൊരു കവിതയല്ല. ഖുറാൻ ഒരു കവിത, സാഹിത്യ ഭാഷ ഉപയോഗിക്കുന്ന ഒരു സാഹിത്യ ഗ്രന്ഥമല്ല. ആസ് സം ഓഫ് ദ ഇഗ്നറന്റ് ഡിസ്ബിലീവേഴ്സ് ഓഫ് ദ ഖുറൈഷി ക്ലൈംഡ്, ഒരു വിവരമില്ലാത്ത അവിശ്വാസികളായ കാഫിറുകളായ ഖുറൈഷികൾ ക്ലെയിം ചെയ്തതുപോലെ ഇതൊരു കവിതാ ഗ്രന്ഥമല്ല. അല്ല, അപ്പം ശരിക്കും ഇത് സാഹിത്യ ചർച്ചയും ഖുറാനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന സാഹിത്യ ചർച്ചയാണെന്ന്, മുഹമ്മദ് ഈസ ശരിക്കും മതം മാറിയത് ഇസ്ലാമിലേക്കാണോ അതോ കാഫിറുകളായ ഖുറൈഷികളുടെ മതത്തിലേക്കാണോ മാറിയേ? വ്യത്യസ്ത നറേഷൻ സാഹിത്യത്തിലുണ്ട്. അപ്പം ഇതൊന്നും മനസ്സിലാക്കാതെ ഞാനെന്ന് പറയുന്ന ആൾ മാത്രമാണ് ഈ അവതരിപ്പിക്കാൻ പാടുള്ളൂ, അവനെന്ന് പറയാൻ പാടില്ല, അവനെന്ന് പറഞ്ഞാൽ അത് തീർച്ചയായും അത് വേറെ ആളാണ്, നമ്മുടെ നാട്ടു സംസാരത്തിൽ അത് അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞാൽ, അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ സാഹിത്യവുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ഏർപ്പെടാതിരിക്കുക, ഏർപ്പെട്ട് ഭീമമായ മണ്ടത്തരങ്ങൾ. എൻ്റെ പൊന്നു മുഹമ്മദ് ഈസ, താങ്കൾ മതം മാറിയത് ക്രിസ്ത്യാനിയിൽ നിന്ന് ഇസ്ലാമിലേക്കാണോ അതോ ഈ പറയുന്ന ഡിസ്ബിലീവേഴ്സ് ആയിട്ടുള്ള കാഫിറുകളായ ഖുറൈഷികൾ മതത്തിലേക്കാണോ താങ്കൾ മാറി? അതിനകത്ത് പറയുന്നത് എന്താ, ഞാൻ ആ മാർക്ക് ചെയ്തിരിക്കുന്ന കാര്യമാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. ദിസ് ഈസ് നോട്ട് എ പോയട്രി, ഖുറാൻ ഒരു കവിതയല്ല. ആ സം ഓഫ് ദ ഇഗ്നോറൻറ്റ് ഡിസ്ബിലീവേഴ്സ് ഓഫ് ദ ഖുറൈഷി ക്ലൈംഡ്, ഖുറൈഷികളിലെ കാഫിറുകളായ വിവരമില്ലാത്ത കാഫിറുകളായ ഖുറൈഷികൾ പറയുന്ന പോലെ ഇതൊരു കവിതാ ഗ്രന്ഥമല്ല, ഇതൊരു സാഹിത്യ ഗ്രന്ഥമല്ല എന്നാണ്. ഇതൊരു പ്ലെയിൻ ഗ്രന്ഥമാണ്. എൻ്റെ താഴേക്ക് വായിക്കുമ്പോൾ സൂറ 41:42 അവിടെ ഇബ്നു തഫ്സീർ ഇബ്നു ഖാതിറിൽ ഉദ്ധരിച്ചിരിക്കുന്നത്. സൂറ 41:42 ആയത്ത് ഉദ്ധരിച്ചിട്ട് പറയുകയാണ്, ഇതൊരു കവിതാ ഗ്രന്ഥമല്ല, നിങ്ങൾ പറയുന്നത് പോലെ, ഇതൊരു ഖുറൈഷികൾ പറയുന്ന പോലെ, അവിശ്വാസികളായ വിവരമില്ലാത്ത ഖുറൈഷികൾ പറയുന്ന പോലെ, ഇതൊരു കവിതാ ഗ്രന്ഥമല്ല.
ഇതെന്താണ് പിന്നെ? ഇത് പ്ലെയിൻ ആയിട്ടുള്ള ഖുർആനാണ്. നാം കവിത പഠിപ്പിച്ചിട്ടില്ല, അദ്ദേഹത്തിന് അത് അനുയോജ്യമാകുകയുമില്ല. ഇതൊരു ഉത്ബോധനവും കാര്യങ്ങൾ സ്പഷ്ടമാക്കുന്ന ഒരു ഖുറാനും മാത്രമാണ്. ഇതൊരു പ്ലെയിൻ ഖുറാനാണെന്ന് പറയാം. അതിൻ്റെ താഴത്തലൈൻ ഞാൻ അതൊന്നുകൂടെ ഹൈലൈറ്റ് ചെയ്തിരുന്നത്, താഴത്തലൈൻ കണ്ട, ദിസ് ഈസ് ഓൺലി റിമൈൻഡർ ആൻഡ് എ പ്ലെയിൻ ഖുറാൻ. ഇതൊരു ഉത്ബോധനം, ഒരു റിമൈൻഡർ, ഓർമ്മപ്പെടുത്തലാണ്. ആൻഡ് എ പ്ലെയിൻ ഖുറാൻ, ഇത് വളരെ പ്ലെയിൻ ഭാഷയിലുള്ള, ലളിതമായ ഭാഷയിലുള്ള ഒരു ഖുറാനാണ്. കാര്യങ്ങൾ സ്പഷ്ടമാക്കുന്ന ഖുറാൻ എന്ന് മലയാളത്തിൽ തർജ്ജമിക്കുന്നത് കൊണ്ടാണ്. ഇറ്റ്സ് എ പ്ലെയിൻ വൺ. ഇതൊരു കവിതയല്ല, ഇതൊരു ഉദ്ബോധനവും കാര്യങ്ങൾ പ്ലെയിൻ ആയിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു ഖുറാനുമാണ്. മീൻസ് എന്താണ് ഇബ്നു ഖാദിർ കൊടുക്കുന്ന തഫ്സീർ? മീൻസ് ഇറ്റ് ഈസ് ക്ലിയർ ആൻഡ് സെൽഫ് എക്സ്പ്ലനേറ്ററി. ഇറ്റ് ഈസ് ക്ലിയർ ആൻഡ് സെൽഫ് എക്സ്പ്ലനേറ്ററി. അത് വായിക്കുമ്പോൾ എന്താണോ മനസ്സിലാകുന്നത് അതാണത്. അല്ലാതെ അതിന് പ്രത്യേകിച്ച് ഒരു വിശദീകരണം പോലും ആവശ്യമില്ല. അതായത് ഈ തഫ്സീർ പോലും അതിനാവശ്യമില്ല എന്നാണ് ഖുറാനകത്ത് പറയുന്നത്. ഇത് കാര്യങ്ങൾ സ്വയം സ്പഷ്ടമാക്കുന്ന, സെൽഫ് എക്സ്പ്ലനേറ്ററി ആയിട്ടുള്ള, വളരെ ക്ലിയർ ആയിട്ടുള്ള, ലളിതമായ ഭാഷയിലുള്ള, വളരെ പ്ലെയിൻ ആയിട്ടുള്ള ഭാഷയിലുള്ള ഖുറാനാണ് എന്ന് അള്ളാഹു പറയുമ്പോൾ മുഹമ്മദീസ് പറയുക, ഖുറാനെക്കുറിച്ചുള്ള ചർച്ച സാഹിത്യ ചർച്ചയാണ്, അത് സാഹിത്യ ഗ്രന്ഥമാണ് എന്നൊക്കെ പറഞ്ഞ പൊന്ന് മുഹമ്മദീസെ, താങ്കൾ ഖുറൈശിയാണോ അതോ ഇസ്ലാമാണോ അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. ഇതാണ് ഇവരുടെയൊക്കെ നിലവാരം. എന്നിട്ട് മുഹമ്മദീസ് പറയുക, ഈ വിമർശനമൊക്കെ സെബാസ് നിന്ന് കണ്ടുപിടിച്ച് ആരും നേരത്തെ പറഞ്ഞിട്ടില്ലെന്ന് ചെയ്യുകയല്ലേ. ഇങ്ങനെയൊക്കെ ഖുർആൻ വായിച്ചിട്ട് ലോകത്തൊരു വിമർശകൻ പോലും അർത്ഥം വെച്ചിട്ടില്ല. നേരെ മറിച്ചിട്ട് ചില ആളുകൾ ഖുർആനി ഉപയോഗിച്ച ഈ സാഹിത്യ രീതി അത് ശരിയായില്ല എന്ന ചില വാദഗതികൾ കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. അതിനൊക്കെ പണ്ഡിതന്മാര് അറബി ഭാഷാ ഗ്രന്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആന് മുമ്പുണ്ടായിരുന്ന കവികൾ ഉപയോഗിക്കുന്ന ആ ഇൽത്തിഫാത്ത് എന്ന് പറയുന്ന പ്രയോഗം, കവികൾ ഉപയോഗിക്കുന്ന ഇൽത്തിഫാത്ത്, ശ്രദ്ധിക്കുക, മുഹമ്മദ് ഇസ പറഞ്ഞ ശ്രദ്ധിക്കുക, ഉപയോഗിക്കുന്ന ആ ഇൽത്തിഫാത്ത് എന്ന് പറയുന്ന പ്രയോഗത്തിന്റെ അടിസ്ഥാനത്തിലും അതേപോലെ തന്നെ ഇത് ഇൽത്തിഫാത്തിന്റെ ഗുണങ്ങളും ഒക്കെ വിശദീകരിച്ചുകൊണ്ട് വളരെ കൃത്യമായിട്ട് അത് വിശദീകരിച്ചിട്ടുണ്ട്. ആരുപയോഗിക്കുന്ന ഇൽത്തിഫാത്ത് മുഹമ്മദ് ഇസ ഒന്നുകൂടെ പറഞ്ഞു, ഞങ്ങളൊന്നും കേൾക്കട്ടെ. അറബി ഭാഷാ ഗ്രന്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആനിന് മുമ്പുണ്ടായിരുന്ന കവികൾ ഉപയോഗിക്കുന്ന ആ ഇൽത്തിഫാത്ത് എന്ന് പറയുന്ന പ്രയോഗത്തിന്റെ അടിസ്ഥാനത്തിലും കവികൾ ഉപയോഗിക്കുന്ന ഇൽത്തിഫാത്ത്, ഇതൊരു കവിതയല്ല. പിന്നെ കവികൾ ഉപയോഗിക്കുന്ന ഇൽത്തിഫാത്ത് ഇതിനകത്ത് എന്തിനാ? കവികൾ കവിതയിൽ ഉപയോഗിക്കുന്ന ഒരു സങ്കേതമാണ് ഇൽത്തിഫാത്ത്. അറബി ഭാഷയിൽ ഖുറാന്റെ കാലഘട്ടത്തിൽ കവികൾ കവിതയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു സങ്കേതമാണ് ഇൽത്തിഫാത്ത്. ഞാനാണോ അവനാണോന്ന് വെളിവില്ലാത്ത വിധം, ഒരു വെളിവും ഇല്ലാതെ എഴുതിവിടുന്നത്. അള്ളാഹു അതിനെ ശപിക്കുക ചെയ്തിട്ടുള്ള, അത്തരത്തിലുള്ള എഴുത്തുകളെ അള്ളാഹു ശപിക്കുകയാണ് അള്ളാഹു ചെയ്തിട്ടുള്ളത്. മുഹമ്മദ് ഈസക്ക് അറിയില്ലെങ്കിൽ ഞങ്ങൾ പഠിപ്പിച്ചു തരാം മുഹമ്മദ് ഈസെ. അള്ളാഹു കവിതയെയും കവികളെയും എങ്ങനെയാണ് ഇത്തരത്തിലുള്ള സങ്കേതങ്ങൾ ഉപയോഗിച്ച കവികളെ അള്ളാഹു എങ്ങനെയാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് ഞാൻ കാണിച്ചു തരാം. ഷൂറ 22:224 പറയാണ്, കവികളാകട്ടെ, കവികൾ എന്താണ് പറയുന്നത്? കവികളാകട്ടെ ദുർമാർഗികളാകുന്നു അവരെ പിൻപറ്റുന്നത്. കവികളെ പിൻപറ്റുന്നത് ദുർമാർഗികളാണെന്നാണ് സൂറ 26 ഷുഅറ, അതായത് കവികൾ എന്ന് പറയുന്ന സൂറയിൽ തന്നെ, 26-ാമത്തെ സൂറയിൽ അതിൻ്റെ 224-ാമത്തെ ആയത്തിൽ പറയുകയാണ്, ഈ പറയുന്ന കവികളെന്ന് പറയുന്നത് ഒരു ദുർമാർഗികളാണ് എന്ന് പറയുകയാണ്. കവികളെന്ന് പറയുന്നത് ദുർമാർഗികളാണ് എന്ന് പറയുന്നത് ഈ പറയുന്ന അള്ളാഹുവാണ്, ഞാനല്ല. അപ്പോൾ ഈ കവികൾ ഉപയോഗിച്ച ഷൂറ, ഈ പറയുന്ന ഇൽത്തിഖാത്ത് എന്ന് പറയുന്ന സങ്കേതം ഉപയോഗിക്കാൻ കവികളെല്ലാം ദുർമാർഗികളാണ്, അവരെ പിൻപറ്റുന്നവരും ദുർമാർഗികളാണ് എന്നാണ് ഈ പറയുന്ന മുഹമ്മദ്, ഈ ഖുർആനിൽ പറയുന്നത്. അപ്പോ മുഹമ്മദീസ് എന്താ പറയുന്നത്? കവികളാകട്ടെ ദുർമാർഗികളാകുന്നു അവരെ പിൻപറ്റുന്നത്. കവികളെ പിൻപറ്റുന്നത് ദുർമാർഗികളാണ്. കവികൾ ഉപയോഗിക്കുന്ന വിവരമില്ലാത്ത, ആരാണ് പറയുന്നതെന്ന് പോലും വെളിവില്ലാത്ത ഇൽത്തിഹാസ എന്ന് പറയാം, അല്ലെ? എന്തോ ഇഫ്തിഹാസ് ഇദ്ദേഹം പറയുന്നത്. എനിക്ക് ശരിക്കും പറഞ്ഞ ഈ അറബി ഗ്രാമറിനകത്ത് ഈ ചില ടെർമിനോളജികളുണ്ട് നമ്മുടെ. അതിനൊക്കെ പണ്ഡിതന്മാര് അറബി ഭാഷാ ഗ്രന്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആന് മുമ്പുണ്ടായിരുന്ന കവികൾ ഉപയോഗിക്കുന്ന ആ ഇൽത്തിഫാത്ത് എന്ന് പറയും, കവികൾ ഉപയോഗിക്കുന്ന ഇൽത്തിഫാത്ത്, കവികളാകട്ടെ ദുർമാർഗികളാകുന്നു അവരെ പിൻപറ്റുന്നത്. കവികൾ ഉപയോഗിക്കുന്ന ഇത്തരത്തിലുള്ള ഇൽത്തിഫാത്ത് പോലുള്ള സങ്കേതങ്ങളെ പിൻപറ്റുന്നത്, അത്തരം ഷൂറാകളെ പിൻപറ്റുന്നത്, കവികളെ പിൻപറ്റുന്നത് ദുർമാർഗികളാണ്. അപ്പൊ മുഹമ്മദ് ദുർമാർഗിയാണെന്നാണോ ഇദ്ദേഹം പറയുന്നത്? മുഹമ്മദ് ഈ ഇൽത്തിഫാത്ത് ഉപയോഗിച്ച് ഗ്രന്ഥം എഴുതിയ മുഹമ്മദ് ദുർമാർഗിയാണെന്നാണോ പറയുന്നത്? അല്ല, ഇത് ഇറക്കിക്കൊടുത്ത അള്ളാഹു ദുർമാർഗിയാണെന്നാണോ അള്ളാഹു പറയുന്നത്? അതോ ഈ ഖുർആനത്ത് ഇൽത്തിഫാത്ത് ഇല്ല എന്നാണോ അള്ളാഹു പറയുന്നത്? ഖുർആനകത്ത് ഇൽത്തിഫാത്ത് ഉണ്ടെങ്കിൽ ഈ പറയുന്ന ഖുർആനിലെ ഈ ഖുർആൻ ഒരു കവിതയായിരിക്കണം. ഇൽത്തിഫാത്ത് എന്ന് പറയുന്ന കവികൾ ഉപയോഗിക്കുന്ന സങ്കേതം ഖുർആനകത്തുണ്ടെങ്കിൽ ഖുർആൻ ഒരു കവിതയായിരിക്കണം. എന്നാൽ യാസീൻ 36:69 പറയുന്നത് നാം അദ്ദേഹത്തിന് കവിത പഠിപ്പിച്ചിട്ടില്ല,
അപ്പൊ ഈ ഇൽത്തിഫാത്തുള്ള പ്രയോഗങ്ങളും ആയത്തുകളൊന്നും അള്ളാഹു പഠിപ്പിച്ചതല്ല. അള്ളാഹു പഠിപ്പിച്ചത് കാര്യങ്ങൾ സ്പഷ്ടമാക്കുന്ന ഒരു ഖുറാനാണ്, ഒരു ഉദ്ബോധനവും ഒരു പ്ലെയിൻ ഖുറാൻ, ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഖുറാനാണ് അള്ളാഹു പഠിപ്പിച്ചത്. അപ്പൊ ഇവര് പറയുന്ന പോലെ കവികൾ ഉപയോഗിക്കുന്ന ഇൽത്തിഫാത്ത് അള്ളാഹു പഠിപ്പിച്ച ഖുറാനാകത്തില്ല, അള്ളാഹു കവിത പഠിപ്പിച്ചിട്ടും ഇല്ല. അപ്പൊ ഇവര് പറയുന്ന ഇൽത്തിഫാത്തുള്ള ആയത്തുകളൊക്കെ ആരിറക്കി കൊടുത്തത്? മുഹമ്മദ് ഈസായ ഏതോ ദുർമാർഗികളെ പിൻപറ്റുന്ന, കവികളെന്ന് പറയുന്നവരെ പിൻപറ്റുന്ന ഏതോ ദുർമാർഗികൾ എഴുതി ഉണ്ടാക്കിയ ഖുറാനല്ലേ അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നത്? അള്ളാഹു കൊടുത്ത ഖുറാനകത്ത് ഈ കവികളുടെ സങ്കേതവും ഇല്ല, കവിതയുമല്ല, ഇൽത്തിഫാത്തും ഇല്ല, ഒരു ഗുന്തവും ഇല്ല. അത് വെറും പ്ലെയിൻ ഖുറാനാണെന്ന് അള്ളാഹു പറയുന്നത് യാസീൻ 36:69. അള്ളാഹു കൃത്യമായിട്ട് പറയുകയാണ്, അദ്ദേഹത്തിന് നാം കവിത പഠിപ്പിച്ചിട്ടില്ല, അത് അദ്ദേഹത്തിന് അനുയോജ്യമാകുകയുമില്ല, ഇതൊരു ഉത്ബോധനവും കാര്യങ്ങൾ സ്പഷ്ടമാക്കുന്ന ഒരു ഖുറാനും മാത്രമാകുന്നു എന്ന് പറയുമ്പോൾ, അപ്പം ഇതിനകത്തുള്ള ഇൽത്തിഫാത്ത ഉപയോഗിച്ചിരിക്കുന്ന സകല ആയത്തുകളും അള്ളാഹു കൊടുത്തതല്ല, ഏതോ ദുർമാർഗികളായ മനുഷ്യർ എഴുതി ചേർത്തതാണെന്ന് ഈ ആയത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുഹമ്മദ് ഈസക്ക് വരെ സമ്മതിക്കേണ്ടി വരും. അങ്ങനെ സമ്മതിക്കുമ്പോൾ മുഹമ്മദ് ഈസെ, താങ്കൾ എത്തിച്ചേരുന്നത് എവിടെയാണ്? താങ്കളുടെ ഉപയോഗിക്കുന്ന ഖുറാനകത്ത് മുക്കാൽ ഭാഗം ആയത്തുകളും ഏതോ ഒരു ദുർമാർഗി കവികളെ പിൻപറ്റുന്ന, ഇൽത്തിഫാത്തയെ പിൻപറ്റുന്ന ഏതോ ദുർമാർഗി പിൽക്കാലത്ത് എഴുതി ചേർത്തതാണ് എന്ന വാദത്തിലല്ലേ മുഹമ്മദ് സപ്പരുമ്പോൾ എത്തിയിരിക്കുന്നത്? എന്തിനാണ് ഈ നാട്ടുകാരൊക്കെ എഴുതി ചേർത്ത് ഖുറാൻ പിടിച്ചുകൊണ്ട് നടക്കണേ? നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ വേദഗ്രന്ഥമില്ലേ? നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഒരു വേദഗ്രന്ഥമില്ലേ? പിന്നെ നിങ്ങൾ എന്തിന് ഈ മറ്റുള്ളവർ കൊണ്ടു നടക്കുന്ന ഖുറാനെ, നിങ്ങൾ മറ്റുള്ളവർ ഈ പറയുന്ന ഈ മറ്റുള്ളവർ എഴുതി ഉണ്ടാക്കിയ വ്യാജഗ്രന്ഥത്തെ നിങ്ങൾ എന്തിനാണ് കൊണ്ടുനടക്കുന്നത്? ബൈബിൾ എന്ന് പറയുന്ന വിശുദ്ധ വേദഗ്രന്ഥം നിങ്ങൾക്കുള്ളപ്പോൾ നിങ്ങൾ എന്തിന് മറ്റുള്ളവരെല്ലാം വ്യാജമായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഖുറാനെ നിങ്ങൾ എന്തിന് കൊണ്ടു നടക്കുന്നു? അതിൻ്റെ ബാധ്യത നിങ്ങൾക്കുണ്ടോ? നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കുക. ഇനി ഇദ്ദേഹം പറയുന്നത്, ഒരു വിമർശകൻ പോലും വിമർശിച്ചിട്ടില്ലെന്ന് അദ്ദേഹം പറയുന്നു. ഇങ്ങനെയൊക്കെ ഖുർആൻ വായിച്ചിട്ട് ലോകത്ത് ഒരു വിമർശകൻ പോലും അർത്ഥം വെച്ചിട്ടില്ല. നേരെ മറിച്ചിട്ട് ചില ആളുകൾ ഖുർആൻ ഉപയോഗിച്ച ഈ സാഹിത്യ രീതി അത് ശരിയായില്ല എന്ന ചില വാദഗതികൾ കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. അതിനൊക്കെ പണ്ഡിതന്മാർ അറബി ഭാഷാ ഗ്രന്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആന് മുമ്പുണ്ടായിരുന്ന കവികൾ ഉപയോഗിക്കുന്ന ആ ഇൽത്തിഫാത്ത് എന്ന് പറയുന്ന പ്രയോഗം. അപ്പോൾ ഒരു വിമർശകൻ പോലും ഇതിനെ വിമർശിച്ചിട്ടില്ല എന്നാണ് നമ്മുടെ മുഹമ്മദ് ഈസ പെരുമ്പാവൂര് ഇതിനെക്കുറിച്ച് പറയുന്നത്. ഒരു വിമർശകൻ പോലും ഇതിനെ വിമർശിച്ചിട്ടില്ല. ഓക്കെ, ഒരു വിമർശകൻ പോലും ഇതിനെ വിമർശിച്ചിട്ടില്ല എന്ന് മുഹമ്മദ് ഈസ പെരുമ്പാവൂര് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മുഹമ്മദിൻ്റെ സമകാലീനരായിട്ടുള്ള വിമർശകർ പോലും ഇതിനെ വിമർശിച്ചിട്ടുണ്ട്, അതിന് ഖുറാനിൽ പോലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുഹമ്മദിൻ്റെ സമകാലീനർക്ക് പോലും മനസ്സിലായത് ഇതൊരു വെളിവില്ലാത്ത പുസ്തകമല്ലേ, ഇതൊരു ഭ്രാന്തൻ എഴുതിയതാണോ, ഇതൊരു കവിതയല്ലേ, ഇതൊരു ഭ്രാന്തൻ കവി എഴുതിയതല്ലേ, ഒരു വെളിവില്ലാതെ ഞാനാണോ അവനാണോ എന്ന് പോലും തിരിച്ചറിയാത്ത വിധം ആരോ എഴുതിവിട്ട ഒരു പുസ്തകമല്ലേ എന്ന് ഈ പറയുന്ന മുഹമ്മദ് ഈസയുടെ, ഈ പറയുന്ന ഖുറാന്റെ കാലഘട്ടത്തിൽ തന്നെ ജീവിച്ചിരുന്ന ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അത് മുഹമ്മദ് ഈസക്ക് അറിയാത്ത ഞങ്ങളുടെ ആട്ടം കുഴപ്പമല്ല. ഇവിടെ നമുക്ക് കാണാം സൂറ സഫാത്ത് 37-ാമത്തെ സൂറ, 35 മുതൽ 36 വരെയുള്ള ആയത്തുകൾ. അള്ളാഹു അല്ലാതെ ഒരു ദൈവവുമില്ല എന്ന് അവരോട് പറയപ്പെട്ടാൽ അവർ അഹങ്കാരം നടിക്കുമായിരുന്നു. ഖുറൈശികൾ ഭ്രാന്തരായ ഒരു കവിക്ക് വേണ്ടി ഞങ്ങളുടെ ദൈവങ്ങൾ ഉപേക്ഷിച്ച് കളയണമോ എന്ന് ചോദിക്കുകയും ചെയ്യുമായിരുന്നു. ഖുറൈശികൾ അന്ന് ചെയ്തത് എന്താ? ഖുറൈശികൾ മുഹമ്മദിനെ വിമർശിച്ചത് ഇന്നത്തെ വിമർശകർ വിമർശിക്കുന്നതിലും ശക്തമായിട്ടാണ്. ഒരു ഭ്രാന്തനായ ഒരു കവിക്ക് വേണ്ടിയാണോ ഞങ്ങൾ ഞങ്ങളുടെ ദൈവങ്ങളെ ഉപേക്ഷിച്ച് കളയേണ്ടത് എന്നാണ് ഖുറൈശികൾ ചോദിച്ചത്. ഭ്രാന്തനായൊരു കവിക്ക് വേണ്ടി ഞങ്ങൾ ഞങ്ങളുടെ ദൈവങ്ങളെ ഉപേക്ഷിച്ച് കളയണമോ എന്ന് ഖുറൈശികൾ മുഹമ്മദിനോട് ചോദിച്ചു എന്ന് പറയുമ്പോൾ അന്നത്തെ ഖുറൈശികൾ, അന്നത്തെ മുഹമ്മദിൻ്റെ സമകാലീനർക്ക് പോലും വ്യക്തമായിട്ട് അറിയാമായിരുന്നു. അന്നത്തെ മുഹമ്മദിൻ്റെ സമകാലീനരായ മുഹമ്മദിൻ്റെ വിമർശകർ പോലും വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു, മുഹമ്മദ് ഒരു ഭ്രാന്തനാണ്, ഇതൊരു ഭ്രാന്തൻ എഴുതാൻ പറ്റുന്ന കവിതകൾ മാത്രമാണ്, ഒരു വെളിവില്ലാത്ത പുസ്തകം പറഞ്ഞാൽ അത് വെറും ഭ്രാന്ത് മാത്രമാണെന്ന് അന്നത്തെ വിമർശകരും പറഞ്ഞു. മുഹമ്മദ് ഈസ പറയുന്നെന്താ? ഒരു വിമർശകൻ പോലും പറഞ്ഞു. ഇങ്ങനെയൊക്കെ ഖുർആൻ വായിച്ചിട്ട് ലോകത്തൊരു വിമർശകൻ പോലും അർത്ഥം വെച്ചിട്ടില്ല. നേരെ മറിച്ചിട്ട് ലോകത്തൊരു വിമർശകൻ പോലും അർത്ഥം വെച്ചിട്ടില്ലെന്നാ മുഹമ്മദ് ഈസ പറയുന്നത്. എന്നാൽ സൂറ സഫാത്തിനകത്ത് പറയുക, സമകാലീനരായ ഖുറൈശികൾ പോലും അർത്ഥം വെച്ചിട്ടുണ്ട്, മുഹമ്മദിന്റെ വിമർശകർ അർത്ഥം വെച്ചിട്ടുണ്ട്, മുഹമ്മദിന്റെ ഇതൊക്കെ കണ്ടിട്ട് ഇതൊരു ഭ്രാന്തനായ ഒരു കവിയാണ്, ഈ ഭ്രാന്തനായ കവിക്ക് വേണ്ടി ഞങ്ങൾ ഞങ്ങളുടെ ദൈവങ്ങൾ ഉപേക്ഷിച്ച് കളയണമോ എന്ന് ഖുറൈശികൾ ചോദിച്ചിരുന്നുവെന്ന് ഇത് വേറെ ആരും പറഞ്ഞ ചരിത്രമല്ല, നിങ്ങളുടെ അള്ളാഹു ഖുറാനകത്ത് പറഞ്ഞേക്കുന്ന ചരിത്രമാണ്. ഇനി അത് കള്ളത്തരാന്ന് പറയുന്നത് അൽ അറാഫ് 7:184 അടുത്ത ആയത്ത്. അവർ ചിന്തിച്ചു നോക്കിയില്ലേ അവരുടെ കൂട്ടുകാരന്റെ ഭ്രാന്തില്ല? അന്നത്തെ ആളുകൾ പറഞ്ഞു മുഹമ്മദിന് ഭ്രാന്താന്ന്.
അവസാനം അള്ളാഹുവിന് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടി വന്നു. അയ്യോ, മുഹമ്മദിന് ഭ്രാന്തില്ല. ഈ പുസ്തകം കേട്ട ആളുകൾ പറയാണ് ഇത് എഴുതിയവന് ഭ്രാന്ത. അപ്പൊ അള്ളാഹു പറയ ഇല്ലില്ല, എൻ്റെ മുഹമ്മദിന് ഭ്രാന്തില്ല എന്ന് പറഞ്ഞ് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട ഒരു ഗതികേട് പോലും അള്ളാഹുവിനുണ്ടായി. എന്നിട്ട് മുഹമ്മദ് ഈസ നുണ പറയുക, പച്ചക്കിരുന്ന് തക്കിയ പറയുകയാണ്. മുഹമ്മദിന് അന്നത്തെ വിമർശകർ പോലും വിമർശിച്ചിട്ടില്ല. ഞാനൊരിക്കലും മുഹമ്മദിന് വട്ടാണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ അന്നത്തെ സമകാലീന വിമർശകർ മുഹമ്മദിൻ്റെ എഴുത്ത് കണ്ടിട്ടും ഈ പറച്ചിൽ കണ്ടിട്ടും ഈ ഖുർആൻ ഓതിക്കൊടുത്തിരിക്കുന്ന വെളിവില്ലായ്മ കണ്ടിട്ട് അന്നത്തെ വിമർശകർ പറഞ്ഞിട്ടുള്ളത് ഇദ്ദേഹത്തിന് നട്ടപ്രാന്താന്ന്. ഇത് ഞാൻ പറഞ്ഞത് ഇത് ഖുറാനത്തോളാട്ട്. ഇനി നബ ഇതുമല്ല നബി നിന്ന് എന്നൊക്കെ പറഞ്ഞൊരു കേസ് കൊടുക്കണം, അള്ളാഹിനെതിരെ കേസ് കൊടുത്തോളൂ. ഇത് അള്ളാഹ് പറഞ്ഞ കാര്യം, ഞാൻ പറഞ്ഞ കാര്യമല്ല. ഹിജറ 15:6 അവർ പറഞ്ഞു, ഹേ ഉദ്ബോധനം അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള മനുഷ്യ, തീർച്ചയായും നീ ഒരു ഭ്രാന്തൻ തന്നെ. സമകാലീന വിമർശനമാണ്, അന്നത്തെ കാലത്ത്. അല്ലാതെ ഇന്ന് മുഹമ്മദിനെ വിമർശിച്ച കേസ് കൊടുക്കുകയും വെട്ടിക്കൊല്ലുകയും ചെയ്യുന്ന കാലത്തെ വിമർശനമല്ല. മുഹമ്മദിൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന ഒപ്പം അന്നാട്ടി ജീവിച്ചിരുന്നവരുടെ വിമർശനമാണ്. തീർച്ചയായും നീ ഒരു ഭ്രാന്തനാണ് എന്ന് പറഞ്ഞ് ഉദ്ബോധനം അവതരിക്കപ്പെട്ടിട്ടുള്ള മനുഷ്യ, നിന്റെ ഉദ്ബോധനം കേട്ടിട്ട് ഞങ്ങൾക്ക് തോന്നി എന്താ, നീ അല്ല പ്രവാചനാണെന്നാണ് അല്ല, നീ ഒരു ഭ്രാന്തൻ തന്നെയെന്നാണ് അവർക്ക് തോന്നിയത്. ഇത് രേഖപ്പെടുത്തിയതോ നിങ്ങളുടെ അള്ളാഹു, ഞങ്ങളാരും രേഖപ്പെടുത്തിയതല്ല. ഇത് എൻ്റെ സ്റ്റേറ്റ്മെൻറ്റും അല്ല, അള്ളാഹു പറഞ്ഞ കാര്യമാണ്, അള്ളാഹു എഴുതി വെച്ച കാര്യമാണ്. ഇങ്ങനെ അവർ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഈ പറയുന്ന നീ ഒരു ഭ്രാന്തൻ തന്നെ. അപ്പൊ സമകാലീനർ വിമർശിച്ചിട്ടില്ലേ മുഹമ്മദ് ഈസയെ? വിമർശിച്ചിട്ടുണ്ട്. അതിനെ നിങ്ങൾ മറച്ചു വെച്ചിട്ട് തക്കിയ പറഞ്ഞ ഞങ്ങൾക്ക് എന്നെ ഖുർആൻ വായിക്കാൻ അറിയത്തില്ലെന്ന് വിചാരിച്ചോ. അൽ മുമിനൂൻ 23:25 ഞങ്ങളുടെ പൂർവ്വപിതാക്കൾക്കിടയിൽ ഇങ്ങനെയൊന്നും ഞങ്ങൾ കേട്ടിട്ടില്ല. ഇവൻ ഭ്രാന്ത് ബാധിച്ചൊരു മനുഷ്യൻ മാത്രമാകുന്നു. അതിനാൽ കുറച്ചു കാലം വരെ ഇവൻ്റെ കാര്യത്തിൽ നിങ്ങൾ കാത്തിരിക്കുവിൻ എന്നാണ് സൂറ അൽ മുമിനൂൻ 23:25 പറയുന്നത്. ഇവൻ ഭ്രാന്ത് ബാധിച്ചൊരു മനുഷ്യൻ മാത്രമാകുന്നു എന്നാണ് സമകാലീന വിമർശകർ, മുഹമ്മദിൻ്റെ സമകാലീനരായിട്ടുള്ള വിമർശകർ മുഹമ്മദിനെ വിമർശിച്ചത്. എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? മുഹമ്മദ് ഇറക്കിക്കൊടുത്ത ഖുറാൻ്റെ അടിസ്ഥാനത്തിൽ അവർ വിമർശിച്ചത്. ഇത് ഭ്രാന്താണ്, മറ്റൊന്നുമല്ല, ഇത് ഭ്രാന്ത് ബാധിച്ചൊരു മനുഷ്യൻ മാത്രമാണെന്നാണ് സമകാലീനർ വിമർശിച്ചത്. സൂറ സബ 34:8 നിങ്ങളുടെ കൂട്ടുകാരന് യാതൊരു ഭ്രാന്തുമില്ല എന്ന് മുഹമ്മദ് ഈ അള്ളാഹുവിന് അവസാന സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടി വന്നു. എന്നിട്ടും പച്ചക്കിരുന്ന് നുണ പറയാൻ പൊന്നു മുഹമ്മദ് ഈസയെ നാണം ചെയ്യുക അല്ലേ? ഇങ്ങനെയൊക്കെ ഖുർആൻ വായിച്ചിട്ട് ലോകത്തൊരു വിമർശകന്റെ അർത്ഥം വെച്ചിട്ടില്ല. നേരെ മറിച്ചിട്ട് വല്ലപ്പോഴും കൈയിരിക്കുന്ന ഖുറാനെങ്കിലും തുറന്നു നോക്ക്. മുഹമ്മദിനെ വിമർശിച്ചിട്ടുള്ളവർ മുഹമ്മദിനെ എത്ര ശക്തമായിട്ടും വ്യക്തമായിട്ടുമാണ് വിമർശിച്ചിരിക്കുന്നതെന്ന്. ഈ ഖുറാൻ വായിച്ചിട്ടുള്ള അന്നത്തെ കാലത്തെ അറബികൾക്കും, ഈ താങ്കൾ ഇന്ന് അറബി പഠിച്ചെന്ന് പറയുന്നത് ക്രിസ്ത്യാനിയാണ് താങ്കൾ, ഇവിടെ പോയി അറബി പഠിച്ചെന്ന് വെച്ചാൽ അന്നത്തെ അറബി ഒന്നും അല്ലല്ലോ, ഇന്നത്തെ മോഡേൺ അറബിക്കല്ലേ താങ്കൾ ഈ പഠിച്ചു വെച്ചിട്ട് ഈ ഖുറാനെ വിമർശിക്കുന്നത്, ഖുറാനെ താങ്കൾ സപ്പോർട്ട് ചെയ്യുന്നത്. അന്ന് ഈ ഒറിജിനൽ ഖുറൈശികൾ, ഖുറൈശി ഡയലക്റ്റിൽ ഇറക്കിയ ഖുറാനെ ഒറിജിനൽ ഖുറൈശികൾ വായിച്ചിട്ട് അവർ പറഞ്ഞ കാര്യമാണ് ഇത് ഭ്രാന്താണ് വേറൊന്നുമല്ല എന്ന്. ഇമാതിരി വിമർശനം സമകാലീനരായിട്ടുള്ള മുഹമ്മദിൻ്റെ സ്വന്തം ഗോത്രക്കാർ പോലും നടത്തിയിരിക്കെ മുഹമ്മദ് ഈസയെ പോലുള്ള പൊട്ടന്മാർ ഇവിടെ നിന്ന് പറയുകയാണ്, നാട്ടുകാരെ വഞ്ചിക്കാൻ വേണ്ടി തക്കിയ പറയുകയാണ്, മുഹമ്മദിനെ ആരും വിമർശിച്ചിട്ടില്ല അല്ലേ? ഇങ്ങനെയൊക്കെ ഖുർആൻ വായിച്ചിട്ട് ലോകത്തൊരു വിമർശകൻ പോലും അർത്ഥം വെച്ചിട്ടില്ല. നേരെ മറിച്ചിട്ട് ചില ആളുകൾ ഖുർആനി ഉപയോഗിച്ച ഈ സാഹിത്യ രീതി അത് ശരിയായില്ല എന്ന ചില വാദഗതികൾ കൊണ്ടുവരാൻ നോക്കിയിട്ടുണ്ട്. അതിനൊക്കെ പണ്ഡിതന്മാർ അറബി ഭാഷാ ഗ്രന്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും അതേപോലെ തന്നെ പരിശുദ്ധ ഖുർആനിന് മുമ്പുണ്ടായിരുന്ന കവികൾ ഉപയോഗിക്കുന്ന ആ ഇൽത്തിഫാത്ത് എന്ന് പറയുന്ന പ്രയോഗത്തിൻ്റെ അടിസ്ഥാനത്തിലും കവികൾ ഉപയോഗിക്കുന്ന ഇൽത്തിഫാത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിജയിച്ചു. അപ്പോൾ ഇദ്ദേഹം ഇന്ന് കൊണ്ടുവന്ന ഇത്രയും ഒരു വീഡിയോ, ഏകദേശം 1.5 മണിക്കൂറോളം നീളുന്നൊരു വീഡിയോ മുഹമ്മദ് ഈസ കൊണ്ടുവന്നതിൽ അദ്ദേഹം കൊണ്ടുവന്ന ആർഗ്യുമെൻറ്റ്സ് ഇതൊക്കെയാണ്. ഫസ്റ്റ് പേഴ്സണിൽ പറയുന്ന കാര്യങ്ങളുണ്ട്, അള്ളാഹു സെക്കൻഡ് പേഴ്സണിൽ പറയുന്ന കാര്യങ്ങളുണ്ട്, അള്ളാഹു തേർഡ് പേഴ്സണിൽ പറയുന്ന കാര്യങ്ങളുണ്ട്, അത് റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. ആയിക്കോട്ടെ, ഞങ്ങളില്ലെന്ന് പറയുന്നില്ല. ഈ ഇതിൽ ഏത് പേഴ്സണിൽ പറഞ്ഞാലും തെറ്റിപ്പോകുന്ന ആയത്തുകളാണ് ഞാനെടുത്ത് കാണിച്ച ആയത്തുകൾ മുഴുവൻ. ആ ആയത്ത് ഫസ്റ്റ് പേഴ്സണിൽ അള്ളാഹു പറഞ്ഞാണെങ്കിലും സെക്കൻഡ് പേഴ്സണിൽ അള്ളാഹു പറഞ്ഞാണെങ്കിലും തേർഡ് പേഴ്സണിൽ അള്ളാഹു പറഞ്ഞാണെങ്കിലും തെറ്റിപ്പോയി. കാര്യം ആ ആയത്തിൻ്റെ ആകെത്തുക എന്ന് പറഞ്ഞാൽ ഒരു ബാപ്പ മോളോട് പറയുക, മോളെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു അതുകൊണ്ട് നീ അവനെ വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞാൽ ബാപ്പയെ വിവാഹം കഴിക്കണമെന്നല്ല എന്നർത്ഥം, വേറൊരാളെ വിവാഹം കഴിക്കണമെന്ന്. അത് ഫസ്റ്റ് പേഴ്സണിലാണ് ബാപ്പ പറയുന്നത്, മോളെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു അതുകൊണ്ട് നീ അവനെ നിക്കാഹ് കഴിക്കണമെന്ന് പറഞ്ഞാൽ ബാപ്പയാണ് മോളോട് പറയുന്നത് ഫസ്റ്റ് പേഴ്സണിൽ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു നീ അവനെ നിക്കാഹ് കഴിക്കണം എന്ന് പറഞ്ഞാൽ ബാപ്പയെ കയറി മോളെ നിക്കാഹ് കഴിക്കാനല്ല പറയുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ബോധമെങ്കിലും ഈ പറയുന്ന മുഹമ്മദ് ഈസ കൊണ്ടാവണം.
അവനെ എന്നാ ബാപ്പ പറഞ്ഞത്. ഫസ്റ്റ് പേഴ്സണിൽ പറയുന്ന ഒരാള് അവനെ എന്ന് പറഞ്ഞാൽ അത് മറ്റൊരാളെ കുറിച്ചാണ് പറയുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ബോധമെങ്കിലും മുഹമ്മദ് ഈസ പെരുമ്പാവൂരിനുണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്നിട്ട് അദ്ദേഹം അതിനെ ന്യായീകരിക്കുന്നത് അത് ഇൽത്തിഹാത്താണ്, അത് കവികൾ ഖുറാൻ മുമ്പുള്ള കവികൾ ഉപയോഗിച്ചിരുന്ന സങ്കേതമാണ്, അതിന് ഖുറാൻ കവിതാഗ്രന്ഥമല്ലെന്ന് അള്ളാഹു തന്നെ പറഞ്ഞും കഴിഞ്ഞു. ലളിതമായൊരു കാര്യമാണ്, അള്ളാഹു മുഹമ്മദിനെ കവിത പഠിപ്പിച്ചിട്ടില്ല. അപ്പോൾ കവികൾ ഉപയോഗിക്കുന്ന സങ്കേതം, കവിതയിൽ ഉപയോഗിക്കുന്ന സങ്കേതം ഖുറാനകത്തുണ്ടാകില്ല. അപ്പോൾ ഈ മുഹമ്മദ് ഈസയൊക്കെ പറഞ്ഞു നടക്കുന്ന ഈ ഖുറാൻ, അതിനകത്ത് ഈ ഇൽത്തിഹാത്ത് എന്ന് പറയുന്ന പ്രയോഗമുള്ള ആയത്തുകളെല്ലാം വ്യാജമായി ദുർമാർഗികൾ, അതായത് കവികളെ പിൻപറ്റുന്നവർ ദുർമാർഗികളാകുന്നു എന്നാണ് ഖുറാനിൽ പറയുന്നത്. അപ്പോൾ ഏതോ ദുർമാർഗികൾ പടച്ചുണ്ടാക്കി വിട്ട ആയത്തുകളാണ് മുഹമ്മദ് ഈസ പെരുമ്പാവൂരൊക്കെ വായിക്കുകയും പഠിക്കുകയും ഓതുകയും ചെയ്യുന്നതെന്ന് അവരുടെ ഖുറാനിൽ തന്നെ വ്യക്തമായിട്ട് വ്യക്തമാക്കിയിരിക്കുന്നു. പൊന്നു മുഹമ്മദ് ഈസെ, എന്തിനാണ് ഇസ്ലാം ലോകത്തെ നാണം കെടുത്താൻ താങ്കൾക്ക് ഈ വിഷയങ്ങളെക്കുറിച്ച് ധാരണയില്ലെങ്കിൽ ദയവ് ചെയ്ത് വീട്ടിലിരിക്കുക. താങ്കൾക്ക് അറിവില്ലാത്ത വിഷയങ്ങളെക്കുറിച്ച് വീഡിയോ ഉണ്ടാക്കുകയും ക്രിസ്ത്യാനികളായ ഞങ്ങൾ അതിനെക്കുറിച്ച് ഖുറാൻ്റെ അടിസ്ഥാനത്തിൽ ഈ ആയത്തുകളൊന്നും ഇങ്ങനെ വായിച്ചിട്ട് പോലുമില്ല, അതാണ് പ്രശ്നം. ഞാൻ ഈ എടുത്ത ആയത്തുകളൊന്നും ഇദ്ദേഹം വായിച്ചിട്ട് പോലുമില്ല, വായിച്ചിട്ട് ഇങ്ങനെ പറയത്തില്ലായിരുന്നു. അപ്പോൾ ഏതെങ്കിലും വിവരമുള്ള മൊല്ലാക്കന്മാർ വന്ന് പറഞ്ഞോളും, ഈ വിവരമില്ലാത്ത താങ്കൾ ശരിക്കും പറഞ്ഞാൽ എനിക്കിപ്പോൾ സംശയം, ഇയാൾ ഇദ്ദേഹം വല്ല ക്രിസ്ത്യൻ ചാരം വല്ലോ ആണോ എന്ന്. സത്യം പറയുക, ഇദ്ദേഹം വല്ല ചാരം വല്ലോ ആണോ, ഇസ്ലാമിനെ നശിപ്പിക്കണമെന്ന്, അതായത് ഒരു ഡിഫൻസ് പോലും ഇല്ലാതെ ഇസ്ലാമിനെ അങ്ങ് തുറന്നിട്ട് നശിപ്പിക്കുക എന്ന ഒരു ഒരു ധാരണയിൽ ഇസ്ലാമിനോട് കടലിക്കൂറിയ ഒരു ചാരനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഒരു വിവരമുള്ള ഒരു മുസ്ലിം പോലും ഇമ്മാതിരി വീക്ക് ആർഗ്യുമെൻറ്റ്സ് കൊണ്ടുവരത്തില്ല. അപ്പോൾ ഇസ്ലാമിനെ നശിപ്പിക്കാൻ വേണ്ടി, ക്രിസ്ത്യാനികൾക്ക് അടിക്കാൻ വേണ്ടി വടി എടുത്തു കൊടുത്തിട്ട് അട്ടി ഇസ്ലാമിനെ അട്ടി ഇസ്ലാമിനെ എന്ന് പറയുന്ന പോലുള്ള ഒരു ഇതാ. ആദ്യം പോയി ആ ഖുറാൻ വായിച്ചിട്ട് ഒരു ഒരു എല്ലാ വായത്തുകളൊക്കെ ഒന്ന് ചേർന്ന് വരുന്ന എന്തെങ്കിലും ഒരു വാദവും ആയിട്ട് വാ. അതുവരെ ദയവീതി വാതുറന്ന് ഇസ്ലാമൊക്കെ പണിയുണ്ടാക്കി വെക്കരുത്. സാധാരണ മുസ്ലിങ്ങളെങ്കിലും കഞ്ഞി കുടിച്ച് ജീവിക്കട്ടെ, താങ്കളായിട്ട് അവർക്ക് പണിയുണ്ടാക്കി വെക്കരുത്. എന്നിട്ട് ഈ മാന്യൻ ഒളിച്ചിരുന്ന് വീഡിയോ ഇറക്കത്തേയുള്ളൂ, നേരിട്ട് വരത്തില്ല. പാവം ഏതെങ്കിലും മുസ്ലിങ്ങളായിരിക്കും എൻ്റെ അടുക്കൽ വന്ന് പെടുന്നത്. ഞാൻ ലൈവ് ചെയ്യുമ്പോൾ ഏതെങ്കിലും മുസ്ലിങ്ങൾക്ക് അങ്ങ് തീർന്നു, അയ്യോ ഞങ്ങളുടെ ഖുറാനെ പറഞ്ഞു എന്നെ തെളിയിച്ച് കൊടുത്തേക്കാം, ഞങ്ങളുടെ മൊല്ലാക്ക പറഞ്ഞു അങ്ങനെ അല്ലെന്നാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരും. മുഹമ്മദ് ഈസ ഒട്ട് വരത്തുമില്ല, മുഹമ്മദ് അവിടെ ഒളിച്ചിരുന്ന് കാര്യം കണ്ട് രസിക്കും. ഇത് ശരിക്കും ചാരന, ഇവൻ ചാരനല്ലെങ്കിൽ ഇവനെന്തുകൊണ്ട് ഒരു ഫേസ് ടു ഫേസ് ഇതുപോലെ ഓൺലൈനായിട്ടൊരു സംവാദം നടത്താൻ എന്തുകൊണ്ട് മുഹമ്മദ് ഈസ വരുന്നില്ല? കാര്യം എന്താ? മുഹമ്മദ് ഉദ്ദേശിച്ചത് നശിപ്പിക്കുക എന്നുള്ളതാണ്. ഓക്കെ, എന്തെങ്കിലും ആയിക്കോളട്ടെ, ഇസ്ലാം നശിക്കുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സത്യവിശ്വാസം, ഇസ്ലാം നശിക്കുകയോ മുസ്ലിങ്ങൾ നശിക്കുകയോ അല്ല ഞങ്ങളുടെ ഉദ്ദേശം. മുസ്ലിങ്ങളും ഇസ്ലാമും യഥാർത്ഥ ഏക സത്യ ദൈവത്തെ തിരിച്ചറിയുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം. അല്ലെ, ഇസ്ലാമിനോ മുസ്ലിമിനോ നശിപ്പിക്കാനല്ല ഞങ്ങൾ വരുന്നത്. നിങ്ങൾ ആരാധിക്കുന്നത് ഏക സത്യദൈവം എന്ന് പറഞ്ഞ് ആരാധിക്കുന്നത് അറബികളുടെ ബഹുദൈവമായ അങ്ങനെ ബഹുദൈവങ്ങളുടെ ഒരാളായ അള്ളാഹിനെയാണ്. ഖുറൈശികളുടെ ഗോത്രദൈവം കുലദൈവമായിരുന്ന അള്ളാഹിനെയാണ് നിങ്ങൾ ഏക ദൈവം എന്നുള്ളത്. അല്ലാതെ അബ്രഹാം, ഇസ്ഹാഖ്, യാക്കോബ്, മൂസ, ദാവീദ് തുടങ്ങിയവരോട് സംസാരിച്ച യാഹുവേ എന്ന ബന ഇസ്രായേലി സമൂഹം ആരാധിച്ചിരുന്ന യാഹുവേ എന്ന സത്യദൈവത്തെയല്ല നിങ്ങൾ വിളിക്കുന്നത്. യാഹുവേ എന്ന ഏക സത്യ ദൈവത്തെയല്ല, മനോൻ ആൽത്തിനോൻ തിയോനെയല്ല നിങ്ങൾ യഥാർത്ഥത്തിൽ ഏകദൈവമേ എന്ന് വിളിക്കുന്നത്. ഏതോ ബഹുദൈവത്തെ പിടിച്ചാണ് നിങ്ങളെ. അപ്പോൾ നിങ്ങളെ യഥാർത്ഥ ഏകദൈവ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അല്ലാതെ നിങ്ങളുടെ ഏകദൈവ വിശ്വാസത്തെ തകർക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല. നിങ്ങളുടെ വിശ്വാസത്തെ, മതത്തെ തകർക്കാനോ ജാതിയെ തകർക്കാനോ ഞങ്ങൾക്ക് ആഗ്രഹമില്ല. ഷീകൾക്കോ സുന്നികൾക്കോ ഞങ്ങളെതിരല്ല. ഞങ്ങൾ നിങ്ങളെ ഉപദേശിക്കുന്നത് നിങ്ങൾ യഥാർത്ഥ ഏകദൈവത്തെ ആരാധിക്കുക, അല്ലാതെ ഏതെങ്കിലും വഴി കൂടെ പോണ ഏകദൈവത്തെ ആരാധിക്കരുത്. സ്വന്തം അപ്പനെ അപ്പാന്ന് വിളിക്കുന്നവർ അപ്പുറത്തെ വീട്ടിലെ തങ്കപ്പൻ ചേട്ടനെ കയറി അപ്പാന്ന് വിളിക്കരുതെന്ന് മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ. യഥാർത്ഥ ഏകദൈവത്തെ നിങ്ങൾ ആരാധിക്കുക, അല്ലാതെ വ്യാജ അറബി ദൈവങ്ങളുടെ പുറകെ പോകരുത് എന്ന് മാത്രമാണ് നിങ്ങളെ ഞങ്ങൾ ഉപദേശിക്കുന്നത്. അപ്പോൾ ദയവ് ചെയ്ത് എല്ലാ മുസ്ലിം സുഹൃത്തുക്കളും യഥാർത്ഥ ഏകസത്യ ദൈവത്തെ ആരാധിച്ച്, യാഹുവേ എന്ന ഏകസത്യ ദൈവത്തെ ആരാധിച്ച് അവന് കീഴ്പ്പെട്ട് യഥാർത്ഥ രക്ഷ നിങ്ങൾ നേടുക എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ലൈവ് പ്രോഗ്രാം അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൈസ്റ്റ് ജനറേഷൻ യൂട്യൂബ് പേജിൽ എപ്പോഴും പ്രസൻറ്റേഷൻ പാട്ടാണ് സെപ്പറേറ്റ് ചെയ്താണ് ഇടാറുള്ളത്. എന്നാൽ സെബാസ്റ്റ്യൻ മുനക്കൽ ഫിലിപ്പ് എന്ന് പറയുന്ന എൻ്റെ മറ്റൊരു യൂട്യൂബ് പേജിൽ ഇത് ലൈവ് സ്ട്രീമായിട്ട് തന്നെ പോകുന്നുണ്ട്. അതുകൊണ്ട് രണ്ട് യൂട്യൂബ് പേജാണ് ഇപ്പം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ലൈവ് സ്ട്രീമിന് വേണ്ടി മാത്രം എൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് പേജും, ലൈവ് സ്ട്രീമിന് വേണ്ടി മാത്രമാണ് യൂട്യൂബ് സെബാസ്റ്റ്യൻ മുനക്കൽ ഫിലിപ്പ് എന്നോ ഫേസ്ബുക്ക് സെബാസ്റ്റ്യൻ മുനക്കൽ ഫിലിപ്പ് എന്നോ അടിച്ചു കഴിഞ്ഞാൽ ലൈവ് സ്ട്രീമിനുള്ള പ്ലാറ്റ്ഫോമാണ്. ഞങ്ങളുടെ ക്രൈസ്റ്റ് ജനറേഷൻ യൂട്യൂബ് പേജിൽ ഈ പ്രസൻറ്റേഷൻ സെപ്പറേറ്റ് ആയിരിക്കും, അതുപോലെ തന്നെ ഓരോരുത്തരുമായിട്ടുള്ള ഡിസ്കഷൻ സെപ്പറേറ്റ് ആയിരിക്കും. അത് ഓരോ ചിലർക്ക് ഒന്നിച്ച് കാണണം, ചിലർക്ക് പാർട്ട് പാർട്ടായിട്ട് കാണണം. എല്ലാത്തിനുള്ള അവസരം ഒരുക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ നമ്മുടെ ചോദ്യോത്തര ഭാഗത്തേക്ക് നമുക്ക് കടക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.